ബഹുമാനമുള്ള പുണ്യരായ ഉസ്താദ് അവർഗളെ, സഹപ്രവർത്തകൻ, പ്രിയ സഹോദരൻ അബ്ദുൽ ഹമീദ് ഫൈസി അവർഗളെ, മറ്റുള്ള പണ്ഡിതന്മാരെ, ഉമറാക്കളെ, എസ് കെ എസ് എഫിൻ്റെയും SOSൻ്റെയും ജമിയത്തുൽ മുഅല്ലിമീൻ്റെയും SBBയുടെയും ഒക്കെ ബഹുമാനമുള്ള പ്രവർത്തകന്മാരെ, സുന്നത്തെ മഅത്തിൻ്റെ കർമ്മധീരരായ മഹല്ലു മാനേജ്മെൻ്റ് പ്രവർത്തകരെ, സർവോപരി ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന സഹോദര സഹോദരിമാരെ, അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു ഇത് സംഘടിപ്പിച്ചവർക്കും ഇതിനുവേണ്ടി അധ്വാനിച്ചവർക്കും ഈ ഒരു പ്രയാസത്തിൻ്റെ സന്ദർഭത്തിലും അതൊക്കെ മറികടന്ന് ഇതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തവർക്കും ഈ വിളിയാളം കേട്ട് വന്നവർക്കുമെല്ലാം ഇതൊരു ഖൈറിൻ്റെയും രക്ഷയുടെയും രാത്രിയാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഈ വെള്ളിയാഴ്ച രാവിനെ അള്ളാഹു നമ്മുടെ ദോഷങ്ങളെ പുറത്തു തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്ന് രാത്രി അള്ളാഹുവിലേക്ക് കൈയ്യർത്തുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെ ദുആയിൻ്റെ കൂട്ടത്തിൽ ഈ പാപികളായ നമ്മുടെ ദുആയും അള്ളാഹു തആല ചേർത്ത് തരട്ടെ. എന്നാൽ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. നമ്മൾ വളരെ മോശപ്പെട്ടവരാണെങ്കിലും അവൻ്റെ ഫളൽ കൊണ്ട് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഈ നാട്ടിൽ ദീൻ പഠിപ്പിച്ച മുൻഗാമികളായ ആളുകൾക്കൊക്കെയും പിന്നെ ഒരായുസ് മുഴുവനും സമുദായത്തിന് സേവനം ചെയ്ത ബഹുമാനപ്പെട്ട ഉസ്താനപ്പോഴത്തെ ആളുകൾ, അങ്ങനെ ഒരുപാട് ഉസ്താദന്മാർ, നമ്മുടെ മുഷാവറ നേതാക്കന്മാർ, പലരും രോഗികളാണ്, വയസ്സെത്തിയവരാണ്. അള്ളാഹു അവർക്കൊക്കെ ശിഫാന പ്രദാനം ചെയ്യട്ടെ. മരിച്ചവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഈ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാർ, അവലംബിക്കാവുന്ന വലിയ വലിയ ആളുകൾ തന്നെ നമുക്കിടയിൽ മരിച്ചുപോയി. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റം മെയ്തീൻകുട്ടി മുസ്ലിയാർ മുതൽ, ചെറുവാളൂർ ഇദ്രൂസ് മുസ്ലിയാർ മുതൽ, ബഹുമാനപ്പെട്ട ഖാസിം മുസ്ലിയാർ മുതൽ, ഇങ്ങനെ വലിയ വലിയ ആളുകൾ, ബഹുമാനപ്പെട്ട മുഹദ്ദീം എം എം മുഹദ്ദീം മുസ്ലിയാരടക്കം പല ആളുകളും, നമുക്കൊക്കെ അവരെ അവലംബിക്കാവുന്ന പല ഗുണങ്ങളുമുള്ള ആളുകളായിരുന്നു. അവരൊക്കെ മരിച്ചുപോയി. അള്ളാഹുവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ അള്ളാഹുവിൻ്റെ ഖബറിലേക്ക് സന്തോഷത്തോടെ അള്ളാഹു തആല തുറന്നു കൊടുക്കട്ടെ. അവരൊക്കെ ഒരു വേദിയിലുണ്ടായാൽ ആ വേദി വല്ലാത്തൊരു റഹമത്തിൻ്റെ വേദിയായിരുന്നു. ബഹുമാനപ്പെട്ട എം എമ്മിനെ ഞാൻ ഓർക്കുകയാണ്. എം എം മൊഹദ്ദീം മുസ്ലിയാർ ഒരു സദസ്സിലെണീറ്റെന്നാൽ വളരെ എല്ലാവർക്കും ഒരു സന്തോഷിക്കുന്ന വാക്കുകൾ പറഞ്ഞല്ലാതെ അവസാനിപ്പിക്കുകയില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല മനുഷ്യർ ഈ കൊല്ലം മരിച്ചുപോയി. മഴ പെയ്യുന്ന നേരത്ത് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുമെന്നാണല്ലോ. അള്ളാഹു അവരുടെയൊക്കെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എം എമ്മിൻ്റെ ഒക്കെ കൂടെ ഭേദി പങ്കിട്ടതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. അവരൊക്കെ പച്ചമണ്ണിനടിയിലാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല പിൻഗാമികളായി അള്ളാഹു നമ്മെ സ്വീകരിക്കുകയും, നമ്മുടെ ഖുസൂർ വളരെ വലുതാണെങ്കിലും അള്ളാഹുവിൻ്റെ ഇജാബത്ത് അതിനേക്കാൾ വലുതാണല്ലോ. അവൻ്റെ മഗ്ഫിറത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും അള്ളാഹു നമ്മുടെ ഈ ദുആനെ സ്വീകരിച്ച് മഗ്ഫിറത്തും റഹ്മത്തും തുറന്നു തരട്ടെ. പിന്നെ നമ്മുടെയൊക്കെ ബാപ്പമാരും ഉമ്മമാരും പലരും മരിച്ചുപോയി. ഈ വിനീതൻ്റെ ഉപ്പടക്കം അവർക്കൊക്കെ, അവരൊക്കെ സുന്നത്തെ മഅത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ വലിയ പ്രതീക്ഷകളായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി അധ്വാനിച്ച് ഓടിയവരായിരുന്നു. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ അള്ളാഹു അവർക്കൊക്കെ തുറന്നു കൊടുക്കട്ടെ. ഈ മജ്ലിസിൽ വന്ന ആളുകളുടെ മാനസികമായ പ്രയാസങ്ങൾ, ജോലി സംബന്ധമായോ മറ്റ് കടം ബുദ്ധിമുട്ട്, മക്കളെ കെട്ടിക്കൽ പ്രയാസങ്ങൾ, രോഗം, ഇതൊക്കെ ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ടും ഈ പെയ്യുന്ന മഴയുടെ ഒരു റഹ്മത്ത് കൊണ്ടും അള്ളാഹു അവരുടെ പ്രയാസങ്ങളെ നീക്കിത്തരട്ടെ. എല്ലാ പ്രയാസങ്ങളും മനസ്സറിഞ്ഞ് ആമീൻ പറഞ്ഞാൽ വളരെ കാര്യമുണ്ടാവും. ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന നേരമാണല്ലോ, നുസൂലുർ റഹ്മത്തിൻ്റെ നേരമാണല്ലോ മഴ. അള്ളാഹു തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കട്ടെ. അള്ളാഹു വിധിച്ചിട്ടുള്ള വല്ല ഷെറും ഉണ്ടെങ്കിൽ അവൻ്റെ ഫളൽ കൊണ്ടത് തടഞ്ഞു തരട്ടെ. അള്ളാഹു എല്ലാ ഖൈറും നമുക്ക് വിധിച്ചു തരട്ടെ. വിധിച്ചത് എത്രയും പെട്ടെന്ന് അള്ളാഹു നമുക്ക് എത്തിച്ചു തരട്ടെ. റിസ്ഖ് സമാഇലാണെങ്കിൽ അള്ളാഹു അത് ഇറക്കി തരട്ടെ. റിസ്ഖ് അർളിനടിയിലാണെങ്കിൽ അത് പുറപ്പെടുവിച്ചു തരട്ടെ. റിസ്ഖ് ബഈദാണെങ്കിൽ അള്ളാഹു ഖരീബാക്കി തരട്ടെ. റിസ്ഖ് പ്രയാസമുള്ളതാണെങ്കിൽ അള്ളാഹു പ്രയാസരഹിതമാക്കട്ടെ. റിസ്ഖ് എവിടെയെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഹറാം കയറുന്നുണ്ടെങ്കിൽ അത് ഖാലിസായ ഹലാലാക്കി തരട്ടെ. എന്നിട്ട് അള്ളാഹു പൊരുത്തപ്പെട്ട ഭക്ഷണം കഴിച്ച്, പൊരുത്തപ്പെട്ട അമൽ ചെയ്ത്, പൊരുത്തപ്പെട്ട അടിമയാകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ജബ്ഹത്ത് മുതൽ കാൽപാദം വരെ പ്രകാശിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ.
അല്ലദീന ഇദാ റുഊദുക്കിറല്ലാഹ്, ചില ആളുകളെ കണ്ടാൽ തന്നെ അള്ളാഹുവിനെ ഓർമ്മ വരും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ, അള്ളാഹുവിൻ്റെ ഫളന കൊണ്ട് ചേർത്ത് തരട്ടെ. നമ്മളൊക്കെ അയോഗ്യരാണെങ്കിലും അവൻ്റെ ഫളന കൊണ്ട് അള്ളാഹു നമ്മളെ യോഗ്യരാക്കി തരട്ടെ. അള്ളാഹു അവന് ഇഷ്ടപ്പെട്ട മജ്ലിസുകളിൽ ഈ മജ്ലിസിനെ കബൂലാക്കട്ടെ. ഈ രാത്രി അള്ളാഹു തആല ഇഷ്ടപ്പെട്ട മജ്ലിസിൽ ഈ മജ്ലിസിനെ, ഒരു പ്രയാസമുള്ള മജ്ലിസാണ്, അപ്പം ഈ പ്രയാസത്തിനൊക്കെ പ്രതിസന്ധിയിലൊക്കെ ഇതിൽ കൂടിയ ആളുകൾക്ക് അള്ളാഹു തആല അവന് ഇഷ്ടപ്പെട്ട മജ്ലിസാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ കൂട്ടത്തിൽ എല്ലാവരെയും അള്ളാഹു തിരഞ്ഞെടുക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാം തിരഞ്ഞെടുക്കട്ടെ, അവൻ്റെ റിളുവാനിലേക്ക് അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കട്ടെ. റിളുവാനു മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തെക്കാൾ വലിയ ഒരു സംഗതിയും ഇല്ലല്ലോ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കട്ടെ. നരകം ഹറാമാകുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. ഹറാമിനോട് വെറുപ്പുള്ള മുഅ്മിനീങ്ങളിലും അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. ഹറാമിനോട് വെറുപ്പുള്ള മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. ഹലാൽ കൊണ്ട് തന്നെ നമുക്ക് അള്ളാഹു തന്നെ നിറച്ചു തരട്ടെ. നമ്മുടെ ഓരോ കണ്ണ്, കൈ, ലൈംഗിക അവയവം അടക്കം എല്ലാ അവയവത്തിനും ഹലാൽ അള്ളാഹു മതിയാക്കി തരട്ടെ. ഹലാൽ അള്ളാഹു നിറച്ചു തരട്ടെ. ഹറാമിലേക്ക് ഹലാൽ കഴിഞ്ഞിട്ട് പിന്നെ ആഗ്രഹം ഉണ്ടായാലല്ലേ ഹറാമിലേക്ക് പോകുള്ളൂ. ഹലാൽ തന്നെ അള്ളാഹു നിറച്ചു തരട്ടെ. ഹലാൽ തന്നെ അള്ളാഹു നമ്മളെ അവയവങ്ങൾക്കും മനസ്സിനും നിറച്ചു തരട്ടെ. ഹറാമിലേക്ക് പോകുന്നതിനെ തൊട്ട് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആജിസാക്കട്ടെ. ഹലാലിലേക്ക് പോകുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ ശക്തരാക്കട്ടെ. ഹലാൽ അള്ളാഹു നിറച്ചു തരട്ടെ. ആമീൻ ബി റഹ്മതിക യാ റഹ്മൻ മുഅ്മിനീങ്ങളെ, ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദും കൂടിയൊക്കെ ഉള്ള ഒരു മജ്ലിസ് ആയതുകൊണ്ടാണ് തുടക്കത്തിൽ, പിന്നെ അവർക്ക് വിഷമം കൊണ്ട് അവർ എണീറ്റ് പോയാലോ മറ്റോ, അവരൊക്കെ നേരത്തെ ഉറങ്ങുന്നവരുമാണ്. അപ്പം ആ ദുആയിൽ അവരെയും കൂടി ആമീൻ കിട്ടുക എന്നതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. അള്ളാഹു തആല അല്ലാതെ ദുആ ചെയ്യാൻ യോഗ്യനായതുകൊണ്ടല്ല. പിന്നെ ഈ സന്ദർഭവും പ്രധാനമാണ്, മഴ പെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, മഴ പെയ്യുന്ന നേരത്ത് ദുആ ചെയ്താൽ ഇജാബത്തുണ്ടാവുമെന്നാണല്ലോ. അള്ളാഹു നമ്മളെയൊക്കെ കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ എന്നെ ഏറ്റവും സ്വാധീനിച്ച നമ്മുടെ ഒരു പ്രവർത്തകനാണ്, സുന്നത്തിമായത്തിൻ്റെ രംഗത്തും മറ്റും എന്നെ വളരെ സ്വാധീനിച്ച, എനിക്കിഷ്ടമുള്ള അപൂർവം അപൂർവം ആളുകളിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി. ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ നാടായതുകൊണ്ടും ഞാൻ പൊതുവെ ഒരു എതിർ പറഞ്ഞിട്ട് എന്തിനും തടി തപ്പുന്ന ഒരാളാണെന്ന് പണ്ടേ അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ട് ഇതിലൊരു എതിർ ഇനി പറയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹയാൻ്റെ ഭാഗമായതുകൊണ്ടുമാണ് സത്യത്തിൽ ഞാൻ ഈ പരിപാടിയിൽ വന്നിട്ടുള്ളത്. ഇത് വേറെ ഏത് നാട്ടിലാണെങ്കിലും ഇന്ന് ഞാൻ ഉതിർ കൊണ്ട് ഓട്ടയടച്ച് ഈ പരിപാടിക്ക് വരാതാകുമായിരുന്നു. എന്തുകൊണ്ട്? അതിന് മാത്രം ഉതിർ ഉണ്ട്. കാരണം വരുന്ന വഴിയിലെല്ലാം കോരിച്ചൊരിയുന്ന മഴയാണ്. മഴയത്തൊന്ന് പള്ളിയിലിറങ്ങാൻ പോലും സൗകര്യമില്ലാത്ത തരത്തിലുള്ള മഴ. ഞങ്ങൾ വരുന്ന വഴിയിലാണ്, കുറെ നേരത്തെ പുറപ്പെട്ടതുമാണ്, പക്ഷേ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പോൾ കുറേ നേരത്തെ പുറപ്പെട്ടതാണ്. ഇതിനൊക്കെ ഒരു 6 മണി 6:30 6:30 ഒക്കെ കണക്കാക്കി എത്തും വിചാരിച്ച് പുറപ്പെട്ടത്. പക്ഷേ മഴ കോരിച്ച് അൽഹംദുലില്ലാ ഖൈറുണ്ടാവും. അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് മടങ്ങിപ്പോകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ടായി. വഴിയിൽ ചില ബ്ലോക്കുകൾ ഉണ്ടായി, അങ്ങനെയൊക്കെ ആയി. പക്ഷേ അത് അദ്ദേഹത്തോട് അത് പറയാനുള്ള ഒരു മടി കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഒരു നിലക്ക് ഞാൻ ഈ പരിപാടി നടക്കില്ല എന്നും വിചാരിച്ചു. എന്തുകൊണ്ട്? ഇങ്ങനെ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായ ഒരു പരിപാടി നടത്താൻ ആരും ധൈര്യപ്പെടില്ല, ആരും വരുമില്ല. പിന്നെ ആ അദ്ദേഹത്തോട് തന്നെ പറയുകയും ചെയ്തു, ഇന്നത്തെ പരിപാടിക്ക് വരുന്ന ആളാണെങ്കിൽ എന്നത്തെ പരിപാടിക്കും വരും. കാരണം ഇന്ന് പരിപാടിക്ക് വരുന്നതിനേക്കാൾ മനുഷ്യന് താല്പര്യം വരാതിരിക്കലായിരിക്കും. അങ്ങനെയാണ്. പക്ഷെ എന്നാലും വന്നല്ലോ അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും അറ്റമില്ലാത്ത പ്രതിഫലം, അള്ളാഹുവിൻ്റെ പൊരുത്തം, അതാണ് ഏറ്റവും വലുത്. പ്രതിഫലമൊക്കെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം അള്ളാഹുവിൻ്റെ പൊരുത്തമാണ്. അത് അള്ളാഹു എല്ലാവർക്കും തരട്ടെ. നമ്മളൊക്കെ ദോഷികളാണ്, അള്ളാഹു തല പൊറത്ത് തരട്ടെ. ഹത്ത യഹ്റുജ നഖിയമിനൽ ദുനൂബി എന്നല്ലേ ചില മജ്ലിസിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, ഹത്ത യഹ്റുജ നഖിയമിനൽ ദുനൂബ്, അങ്ങനെ വിടുന്നു പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം. അതുകൊണ്ട് ഞാൻ ആമുഖമൊന്നും പറയുന്നില്ല. നേരം വൈകിയാൽ പിന്നെ അങ്ങനെയാണല്ലോ, നേരം വൈകിയാൽ വല്ലാതെ ഒന്നും റൺവേയിലിട്ട് കറക്കാതെ പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്തു പോകും. എല്ലാവരും സീറ്റ് ബെൽറ്റ് കെട്ടുക, പെട്ടെന്ന് പൊക്കും. ഇനി വല്ലാതെ ഒന്നും നേരം വൈകിക്കൂല. സമയം ഇവിടെയും താമസിച്ചിട്ടുണ്ട്, ദുബായിലും താമസിച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ പിന്നെ പൈലറ്റുമാർ വല്ലാതെ റൺവേയിലിട്ട് കറക്കൂല, പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യും. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇരിക്കണം എന്ന് വളരെ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല
നിഅമത്തിനെ ബനൂ ഇസ്രായേലിനോട് ഓർമ്മപ്പെടുത്തുന്നത് ആക്ഷേപത്തിന്റെ സ്വരത്തിലാണ്. പരിശുദ്ധ അൽബഖറ നമ്മൾ തപ്പിയാൽ അത് ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് കാണാൻ കഴിയും. ഒന്നും കൂടെ പറയാം, സമാപിയായ ഗ്രന്ഥങ്ങൾ ഇറക്കി കിട്ടിയ ജനതയാണല്ലോ ഇസ്രായേലി സമൂഹം. അവരുടെ നബിയാണ് നബിയുല്ലാഹി മൂസ. ഖുർആനിൽ ഏറ്റവും ഏറെ പറയപ്പെട്ടതും അവിടുത്തെ നാമമാണ്. 136 തവണയാണ് സയ്യിദന മൂസ ലോകം കണ്ട അദ്വിതീയനായ, അല്ലെങ്കിൽ ദ്വിതീയനായ, ലോകത്തെ ദ്വിതീയൻ എന്ന് പറയാവുന്ന ആളാണ് സയ്യിദന ഇബ്രാഹിം. മുത്തുനബി കഴിഞ്ഞാൽ എല്ലാ നിലയിലും രണ്ടാമത്തെ ആളാണ് സയ്യിദന ഇബ്രാഹിം എന്നല്ല, മുഅ്മിനീങ്ങൾക്ക് വന്ന പിതാവുമാണ്. വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി ഹുജതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീകും ഇബ്രാഹിം. അങ്ങനെയുള്ള സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാമം പോലും ഖുർആൻ 69 തവണയാണ് പറയുന്നതെങ്കിൽ, നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാമം ഖുർആൻ 136 തവണയാണ് പറയുന്നത്. ഇത്രയേറെ പേര് പറയപ്പെട്ട ഒരാളും ഇല്ല. ആദ്യത്തെ വേദഗ്രന്ഥവും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകി. അങ്ങനെയുള്ള ആളാണ് ഇസ്രായേലി സമൂഹത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച് അനുഗ്രഹിച്ചയച്ച പ്രവാചകൻ നബിയുല്ലാഹി മൂസ എന്ന് മാത്രമല്ല, ഇസ്രായേലി സമൂഹത്തിന്റെ മോചകനും കൂടിയാണ് സയ്യിദന മൂസ അലൈഹിസ്സലാം. അന്നബിയുൽ മുൻജി, രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന പ്രവാചകൻ എന്ന് പറയാം. നീ ഒന്നിരിക്കൽ നന്നാവുക, ഔ അർസിൽ മഈ ബനി ഇസ്രായീൽ, എന്റെ വല്ലിപ്പാട മക്കളെ എന്റെ കൂടെ പറഞ്ഞയച്ചുതാ. ഈ ഒന്നിരിക്കൽ നീ നന്നാവുക, അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. ഞങ്ങളെ കനാൻ വാസികളാണ്, അവർ കനാനികളാണ്. അതുകൊണ്ട് ഞങ്ങൾ കനാൻ നാട്ടിലേക്ക് പോവുകയാണ്, ഞങ്ങളെ പോകാൻ അനുവദിക്കണം. ഞങ്ങൾ എന്റെ വല്ലിപ്പാട മക്കൾ, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാലാമത്തെ പൗത്രനാണ്. BC 13 മരണപ്പെടുന്ന നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. അപ്പൊ ഈ മഹാനോട് ചുറ്റിപ്പറ്റിയാണ് അൽബക്കറയുടെ കഥകളെല്ലാം കിടക്കുന്നത്. അൽബക്കറ പോലും അതാണ്. അതാണല്ലോ സൂറത്തുൽ ബക്കറയാണല്ലോ സിനാമുൽ ഖുർആൻ. ഖുർആന്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് 286 ആയത്തുകളുള്ള അൽബക്കറയാണ്. ഈ അൽബക്കറ പോലും നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിനാണ് അൽബക്കറ എന്ന പേര് പോലും വരുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടി ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഒരു പ്രധാനപ്പെട്ട നബി എന്ന് പറയുന്ന ആളാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആ ജനതയെ മൂസ നബി വഴി അള്ളാഹു സുബ്ഹാനഹു വതആല സംബോധന ചെയ്യുന്നത് എടുത്തു പറയുന്ന നിഅമത്തിനെ ആക്ഷേപ സ്വരത്തിൽ ആവർത്തിച്ച് പറയാം. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. يتريو استلت عبرتج عبرتج ويندم ويندم ويندم. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم. إسرائيلي سموامي ഞാൻ നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത് നിങ്ങൾ ഓർക്കണം, അഥവാ നിങ്ങൾ മറന്നിട്ടുണ്ട്, നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഏകദേശം നബിമാരെല്ലാം വന്ന ജനതയുമാണ് ആ ജനത. അതായത് ഹളർമൗത്ത് മുതൽ മെഡിറ്ററേനിയൻ സമുദ്രം വരെ നീണ്ടു കിടക്കുന്ന 2200 കാല ചുറ്റളവിൽ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാം മുതൽ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകളുടെ ഒരു കസറത്തിന്റെ കാലഘട്ടം. ധാരാളം പ്രവാചകന്മാർ വന്നത് വഴി ഇങ്ങനെയാണ്. എൻ്റെ മധ്യ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ വഴിയുടെ അപ്പുറവും ഇപ്പുറവും, ആ വഴിയുടെ അപ്പുറവും ഇപ്പുറവും ഉള്ള ഏരിയകൾ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം, അതായത് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായ സയ്യിദന ഇസ്ഹാഖ് എന്നവരുടെ മകനാണല്ലോ സയ്യിദന ഇസ്രായീൽ എന്ന നബിയുല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാം. അവർ മുതൽ BC AD 32 ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരെയാണ് സത്യത്തിൽ പ്രവാചകന്മാരുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തില് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹത്തെ
ആക്ഷേപ സ്വരത്തിലാണ് ഞാമത്ത് എന്ന പദം അല്ലാഹു തആല ഇസ്രായേലി സമൂഹമായി ബന്ധപ്പെടുത്തുന്നത്. വളരെ ശ്രദ്ധിക്കണം. അവർക്ക് മൂന്ന് കിതാബും കിട്ടിയിട്ടുണ്ട്, ഒന്ന് തൗറാത്ത്, ഒന്ന് സബൂറ്, ഒന്ന് ഇഞ്ചിൽ. യാ ബനീ ഇസ്രായീൽ, അതായത് നിങ്ങൾ മറന്നില്ലേ, നിങ്ങൾ ഓർക്കണ്ടേ, നിങ്ങൾ മറന്നില്ലേ, നിങ്ങൾ ഓർക്കണ്ടേ, നിങ്ങൾ മറന്നില്ലേ, നിങ്ങൾ ഓർക്കണ്ടേ എന്ന നിലക്ക്. അതായത് അള്ളാഹുവിന്റെ ഞാമത്തിനെ മറന്ന ജനതയായിട്ടാണ് പങ്ങന്തരേണ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇസ്രായേലി സമൂഹത്തെ പറഞ്ഞിട്ടുള്ളത്. വ്യക്തമായി വേറെയും ഏരിയകളുണ്ട്, ഞാൻ ഇത് വിശദീകരിക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഉറക്കാമീ പറ അള്ളാഹു തആല തൗഫീക് തരട്ടെ. ശരി, അതേ സമയത്ത് ഞാമത്തിനെ നമുക്ക് അള്ളാഹു ആക്ഷേപ സ്വരത്തിലല്ല കാണിക്കുന്നത്, പകരം ഞാമത്തുള്ളവരെ പിമ്പറ്റിക്കോളൂ, അവർ ശാക്കിരിയങ്ങളാണ്, നിങ്ങളുടെ മുന്നിലുള്ളവർ ശാക്കിരിയങ്ങളാണ് എന്ന നിലക്കാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഞാമത്തിനെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ കാണിച്ചിട്ടുള്ളത്. നല്ല ഉഷാറിലിരുന്നാലേ ഇത് തലേക്ക് കയറുള്ളൂ. അള്ളാഹു തആല തൗഫീക് തരട്ടെ. നിങ്ങൾ മോശമാണെന്നോ എൻ്റെ പ്രസംഗം വലിയ ബുദ്ധിപരമാണെന്നോ ഒന്നല്ല പറഞ്ഞിൻ്റെ മായന. പൊതുവേ തണുപ്പിനൊരു ചുരുളലുണ്ടാവുമല്ലോ. ഇത്തരം സന്ദർഭത്തിൽ സംഘാടകർ സാധാരണയായി ഒരു കട്ടൻ ചായ കൊടുക്കാറുണ്ട്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയൂല. ഇത്തരം സന്ദർഭത്തിലൊക്കെ ഒരു കട്ടൻ ചായ കൊടുക്കുന്നത് നല്ലതാണ്. അത് ഇനിയും ആളുകൾക്ക് ഒരു കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പുരക്കാർ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ, വലിയ മഴയൊന്നും പെയ്തിട്ടില്ലെങ്കിൽ ഒരു മണിക്കൂർ, ഒന്നൊന്നര മണിക്കൂർ, ഒരു മണിക്കൂറൊക്കെ ഇരിക്കൂല്ലേ, പറയും ഇരിക്കൂല്ലേ. അള്ളാഹു ഉത്താര സ്വീകരിക്കട്ടെ. അപ്പോൾ ഒരു കട്ടൻ ചായ കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. ഹജ്ജിനിടയിൽ വെള്ളം കൊടുത്തൊക്കെ ഔലിയാക്കന്മാരായ ആളുകളുണ്ടെന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഇത് വലിയ ഒരു സംഗതിയാണ്. ഇന്നത്തെ ദിവസം തന്നെ ഹജ്ജാണ്. ഹജ്ജുൽ ഫുഖറായി വൽ മസാക്കിൻ്റെ ലൈലത്താണത്. ഈദുൽ മുമിനീനാണ്, എല്ലോ ആണ്. പിന്നെ ഈദാകത്തെ റൗളാ ഷെരീഫുമാണ്, മജ്ലിസുൽ ഇൽമി. അപ്പൊ ആരെങ്കിലും ഒരു കട്ടൻ ചായ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, ഇതിൽ ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പേടിയെന്ന് വാങ്ങിക്കൊണ്ടുവന്ന ചായപ്പൊടി ബാക്കി ഉണ്ടാവുകയും കിണറ്റിൽ വെള്ളം ഉണ്ടാവുകയും ചെയ്താൽ ആർക്കും യഥേഷ്ടം കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ് കട്ടൻ ചായ. പിന്നെ മിക്കവാറും ഇപ്പോൾ ആളുകളെ തടി തന്നെ പഞ്ചസാര ഉള്ളത് കൊണ്ട് ആളുകൾക്ക് പഞ്ചസാരയുടെ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് ചൂടാക്കുന്നത് നല്ലതാണ് എന്നാണ് ഈ പറഞ്ഞത്. ഒന്നും വിചാരിക്കരുത്, നിങ്ങൾക്കൊരു കട്ടൻ ചായ തരാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഒപ്പിച്ചതാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അപ്പൊ വിഷയത്തിലേക്ക് തിരിച്ചു വരും. നമ്മൾ വളരെ ചിന്തിക്കണം. ഇത് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. അത് ഇങ്ങനെ നോക്കിയാൽ ഒരർത്ഥം, ഇങ്ങനെ നോക്കിയാൽ ഒരർത്ഥം, ഭയങ്കര അത്ഭുതമാണ്. ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. നിങ്ങൾ ചിന്തിക്കുന്നു. അള്ളാഹു തആല തൗഫീക് തരട്ടെ. ഞാൻ പറഞ്ഞ ഏറിയോ പരിഹാരണ്ടാക്കിയോ? അൽഹംദുലില്ലാ, പരിഹാരണ്ടായി. അൽഹംദുലില്ലാ, ആയിക്കോട്ടെ. അൽഹംദുലില്ലാ. ഏതെങ്കിലും പീടിക അടച്ചിട്ടുണ്ടെങ്കിൽ പീടികക്കാർ നല്ല കടലാസ് ഗ്ലാസ് എടുത്തു കാര്യം നടക്കട്ടെ. അൽഹംദുലില്ലാ, അങ്ങോട്ട് നോക്ക്, നല്ല ഷാറിലിരിക്കുക. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. നമ്മളിവിടെ ചിന്തിക്കണം. അൽബക്ര രണ്ട് പേജ് അങ്ങോട്ട് മറിച്ചാൽ അത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയമാണ്. റബ്ബ് ഇങ്ങനെ ഇടക്കിടക്ക് പറയും, യാ ബനീ ഇസ്രായീലുദ്കുറു നിഅമത്ത്, ഇസ്രായേലികളെ ഇസ്രായേലികളെ ഇസ്രായേലികളെ, നിങ്ങൾ ചെയ്ത നിഅമത്ത് എന്തേ നിങ്ങൾ മറന്നു, നിങ്ങൾക്ക് ഞാൻ ചെയ്ത നിഅമത്ത് എന്തേ നിങ്ങൾക്ക് മറന്നു. അപ്പൊ ഈ നിഅമത്തിനെ മറന്ന ജനതയായിട്ട്, നിഅമത്തിനെ ശുക്ർ ചെയ്യാത്ത ജനതയായിട്ട് ആയിട്ടാണ് ഇസ്രായേലി സമൂഹത്തെ മൂന്ന് വേദഗ്രന്ഥത്തിന്റെ ആളുകളെയും ഖുർആൻ പരിചയപ്പെടുത്തിയത്. ചിന്തിക്കും. അപ്പോൾ അവരാരാ? അവർ ശാക്കിരിയങ്ങളല്ല. ഞമ്മത്തിനെ പരിഗണിച്ചാൽ ശാക്കിറായി. അതാണ് ഇവ ഈ നാല് വേദഗ്രന്ഥത്തിന്റെ വല്ലിപ്പയാണ് സയ്യിദുന ഇബ്രാഹിം. അവരുടെ പ്രത്യേകത തനിക്ക് കിട്ടിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്ത ആളായിരുന്നു സയ്യിദുന ഇബ്രാഹിം. അത് കാരണം ഇജ്തബാഹു. അപ്പോൾ അള്ളാഹുവിനെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം എന്താ? ശുക്ർ. ഇപ്പൊ ഇവിടുന്ന് ഞാൻ എന്റെ വിഷയത്തിന്റെ അന്നാം പാരഗ്രാഫ് അവസാനിപ്പിക്കുകയാണ്. വളരെ നമ്മൾ ചിന്തിക്കണം.
ഞാമത്ത് എന്ന വാക്കിനെ ഞാമത്തിനോട് നീതി പുലർത്താത്ത ജനതയായിട്ടാണ്, ഞാമത്ത് കിട്ടിയിട്ട് അരക്കാശിന് പറ്റാത്ത ജനതയായിട്ടാണ് മൂന്ന് വേദഗ്രന്ഥത്തെയും അള്ളാഹു പരിചയപ്പെടുത്തിയതെങ്കിൽ, അതിന്റെ ആളുകളെ പരിചയപ്പെടുത്തിയതെങ്കിൽ, നമുക്ക് ഒന്നാമത്തെ സൂറത്തിൽ തന്നെ പറഞ്ഞത് ഞാമത്ത് കിട്ടിയവരെ നിങ്ങൾ പിമ്പറ്റണം എന്നാണ്. അഥവാ ഈ സമുദായം എന്നാൽ ഉമ്മത്തു ശുക്റാണ്, നമ്മുടെ മുന്നിലുള്ളവരും ശുക്റിന്റെ ഉമ്മത്താണ്, ശുക്റിന്റെ ആളുകളാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇവിടെ നോക്കാം, അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് തരട്ടെ. അപ്പൊ ഒരു ചോദ്യം, അത് അമ്പിയാക്കളെ പറ്റിയല്ലേ മുസ്ലിയരെ? അങ്ങനെ ആണോ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഈ ഉമ്മത്തിനെ തന്നെ ഞാമത്ത് കിട്ടിയത്, ഈ ഞാമത്ത് കിട്ടി ശുക്ർ ചെയ്ത ഈ ഉമ്മത്തിനെ തന്നെ പിൻപറ്റാൻ ഖുർആൻ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഹ്സാൻ. ഈ ഉമ്മത്തിനെ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹു പറയാണ് എന്ത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹു തആല പറയാണ്, വഹ്യ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അള്ളാഹു തആല പറയാണ്, എന്ത് പറയാണ്? അമ്പിയാക്കൾ അല്ലാത്ത ഒരു ജനത്തെ പിന്തുടരാൻ, വല്ലദീന തബഊഹും ബിഹ്സാൻ. മനസ്സിലായില്ല, വളരെ ചിന്തിക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതാ ഇവിടുന്ന് വളരെ ഗൗരവമുള്ള ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ഉമ്മത്ത് പിൻപറ്റാൻ അർഹതയുള്ള ഉമ്മത്താണ്. ഏത് കാലത്തും പിൻപറ്റാൻ അർഹതയുള്ള ആളുകൾ ഈ ഉമ്മത്തിൽ ഉണ്ടാകും. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് പറഞ്ഞ നബിമാരല്ലല്ലോ, പിന്നെ ആരാണ്? മിൻ ഉമ്മത്തി മുഹമ്മദിൻ. മനസ്സിലായില്ലേ? മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഉമ്മത്താണ് ആര്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വല്ലൻസാർ. എന്നിട്ട് അള്ളാഹു തആല പ്രശംസിക്കാണ്, എന്ത്? വല്ലദീന തബഊഹും. നബിയെ പിൻപറ്റാൻ നബി ജീവിച്ചിരിക്കുന്ന കാലത്താണ് നബി അല്ലാത്തവരെ പിൻപറ്റാൻ അള്ളാഹു പ്രശംസിക്കുന്നത്. ഒന്നും കൂടെ ആലോചിക്കണം. അള്ളാഹു തആല മനസ്സിലായില്ല, അവിടെ പിൻപറ്റാൻ കാമിലായ ആളുണ്ട്, മുഹമ്മദ് മുസ്തഫ, സയ്യിദുൽ ബഷർ, സയ്യിദുൽ അനാം, സയ്യിദുൽ ഖൽഖ്, സയ്യിദുൽ അംബിയാൾ മുഹമ്മദ് മുസ്തഫ, നബിയുൽ അംബിയാൾ മുഹമ്മദ് മുസ്തഫ. ആ മുത്തുനബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇറങ്ങിയ ആയത്താണ് എന്ത്? ഞാൻ പോയാൽ നിങ്ങൾ വേറുള്ളവരെ പിൻപറ്റിക്കൊള്ളുന്നല്ല, ഞാൻ ഇന്ന കാലത്ത് നബി ഉള്ള കാലത്ത് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ പിൻപറ്റുന്നവരെ അള്ളാഹു പ്രശംസിക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഈ ഉമ്മത്തിൽ നബി വഫാത്തായത് കൊണ്ടല്ല മഹത്തുക്കളെ പിൻപറ്റൽ വരുന്നത്, നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. അള്ളാഹു തആല തൗഫീക്ക് തരട്ടെ. ഇങ്ങോട്ട് നോക്കണേ, വളരെ ചിന്തിക്കണം, ചിന്തിക്കും. والذين اتبعوهم بإحسان والسابقون الأولون من المهاجرين والأنصار. ആദ്യത്തെ മുഹാജിർ പോലും മുത്തുനബി അല്ല. മനസ്സിലായോ? പറഞ്ഞു, ആദ്യത്തെ മുഹാജിർ പോലും മുത്തുനബി അല്ല. മുഹാജിരീങ്ങൾ അനവധി വന്നിട്ടാണ് ആര് വരുന്നത്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുന്നുണ്ടോ? വളരെ ചിന്തിക്കണം. ഈ ആദ്യത്തെ മുഹാജിർ പോലും ഹബീബ നബി അല്ല. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഹ്സാൻ. അവരോട് പിൻപറ്റാൻ പറഞ്ഞു ഖുർആൻ. ഏത് കാലത്ത്? ഖുർആൻ ഇറങ്ങുന്ന കാലത്ത്, മുത്തുനബി ജീവിച്ചിരിക്കുന്ന കാലത്ത്. മുത്തുനബി വഫാത്തായത് കൊണ്ട് ആളെ കിട്ടാതെയായിട്ട് പിൻപറ്റുന്നവരല്ല ഈ സമുദായത്തിലെ മഹാന്മാർ. പകരം മുത്തുനബി ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ മഹാന്മാരെ പിൻപറ്റൽ വിശുദ്ധ ഖുർആന്റെ ശറാണ്, വിശുദ്ധ ഖുർആനിന്റെ പ്രശംസയാണ്, കൽപ്പനയാണ്. മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? മനസ്സിലാവണില്ലേ പറഞ്ഞത്? അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ.
മനസ്സ് തുറന്ന് പറയും, അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ. നോക്കുന്നു അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അബ്ദിന് ആവശ്യമായത് എന്താ? തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദതി വ തിബാഉ അഹ്വാറസു ശരി ഹബാഇലാ. എല്ലാ വിജയത്തിന്റെയും അച്ചുതണ്ട് എന്നാൽ തഖ്വയാണ്. മനസ്സിലാവണല്ലേ പറഞ്ഞത്? അമ്പിയാക്കളാണെങ്കിലും ആരാണെങ്കിലും ഇനി അവാമാണെങ്കിലും ആരാണെങ്കിലും വിജയത്തിന്റെ നിദാനം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബഷറിനെ സംബന്ധിച്ചിടത്തോളം തഖ്വൽ ഇലാഹ. ഈ വിഷയം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും അള്ളാഹു തആല സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആർക്ക്? നബി ജീവിച്ചിരിക്കവേ 1,15,000 ആളുകൾക്ക്. ഉലായികല്ലദീനം തഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. മനസ്സിലായില്ല? അവർക്ക് തഖ്വയുണ്ട് എന്ന കാര്യത്തിൽ അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തു സൂറത്തുൽ ഹുജറാത്തിൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്നും കൂടി വിഷയം പറയാം. അള്ളാഹു നമ്മെ അവന്റെ മുത്തഖികളിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മെ സ്വാലിഹികളിൽ പെടുത്തട്ടെ. രണ്ട് കാര്യം ഈ വിഷയത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തി. എന്താ പറഞ്ഞത്? ഇസ്രായേലി സമൂഹത്തെ നിഅമത്തിന്റെ പേര് പറഞ്ഞിട്ട് അള്ളാഹു ആക്ഷേപിക്കുമ്പോൾ നമ്മോട് അള്ളാഹു തആല നിഅമത്തുള്ളവരെ പിമ്പറ്റാൻ പറഞ്ഞു. പല സ്ഥലത്ത് അതിനെ പ്രശംസിച്ചു. ഒന്ന്. രണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? തഖ്വയ. അതിന് ആ ജനതയെ മൊത്തം അള്ളാഹു മുത്തഖികളാക്കി മാറ്റി. മഹാനായ സയ്യിദുന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അൽ അർളുൽ മൗഊദ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരെ കൊണ്ടുപോയില്ല. എന്തുകൊണ്ട്? മാ ആമന മിൻഹും ഇല്ല ഖലീൽ. ആരില്? ഇസ്രായേലികൾ. എന്നല്ല പടച്ചണം പോരാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു. വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ. നമ്മളെ സമുദായം അങ്ങനെയല്ല. നമ്മളെ സമുദായം ഒരു യുദ്ധത്തിന് പോയപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഞ്ചിയിൽ കുറച്ച് കാരൊക്കെ ഇട്ടിട്ട് അത് അബൂ ഉബൈദ കയ്യിൽ കൊടുത്തിട്ട് അത് ഏൽപ്പിച്ചു. എന്തിന്? ഒരു സൈന്യം യുദ്ധം ചെയ്ത് തിരിച്ചു വരാനുള്ള വഴിച്ചെലവ്. എന്നിട്ട് തിരിച്ച് യുദ്ധം ചെയ്ത് മടങ്ങി മദീനയിൽ എത്തുന്നത് വരെ ഒരു കശപിശയോ ഒരു അഭിപ്രായക്കേടോ ആ യുദ്ധത്തിൽ മുത്തുനബി വന്നിട്ടുമില്ല. മുത്തു മുഹമ്മദ് മുസ്തഫ ആർക്കും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സഞ്ചിയിൽ കുറച്ച് കാരൊക്കെ ബാക്കിയിരുന്നു. എങ്ങനെ അവര് പോയത്? അവർക്ക് മനസ്സിലാവണില്ലേ പറഞ്ഞത്? അവർക്ക് മന്നോ സെൽവയോ അള്ളാഹു തആല ഇറക്കി കൊടുത്തില്ല ഈ ഉമ്മത്തിന്. പിന്നെ അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാരക്ക, കുറഞ്ഞ കാരക്ക, അതൊരു സഞ്ചിയിൽ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ കൊടുത്തേൽപ്പിച്ചു. യുദ്ധം പോയി ചെയ്ത് തിരിച്ചു വരുന്ന വരെയുള്ള ചെലവിന് എന്തേ നിങ്ങൾ ചെയ്തിരുന്നത് എന്ന് അബൂ ഉബൈദ ഒന്നുറക്കെ പറയും. വലിയ ആളാണ് പഠിച്ചവനെ സയ്യിദുന അബൂ ഉബൈദ. سمعت عمر بن الخطاب പറഞ്ഞിട്ടില്ലേ, سمعت رسول الله صلى الله عليه وسلم يقول ابو عبيده امين هذه الامه. ഈ ഉമ്മത്തിനെ വിശ്വസ്തനാണ് അബൂ ഉബൈദാണ് മുത്തുനബി പറയുന്നത്. ഞാൻ എന്റെ ചെവിട് കൊണ്ട് കേട്ടിട്ടുണ്ട് എന്ന് സയ്യിദ് ഉമർ ബിൻ ഖത്താബ്. അല്ലാഹു തആല അവരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒരു കാരക്ക ഇവിടെ പിൽഗാമികൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ സഞ്ചിയിലെ കാരക്കൊണ്ട് ഒരു പടയെ എങ്ങനെ നിങ്ങൾ നിയന്ത്രിച്ചത്? അപ്പൊ പറഞ്ഞു, നേരം വെളുത്താൽ ഒരു കാരക്ക എടുത്തിട്ട് ഞങ്ങൾ ഒരാളെ ഞാൻ ഒരാളെ കയ്യിൽ കൊടുക്കും. അയാൾ യമുസു ഹാക്കമാ യമുസു സുബിയു ഫയുത്തിൽ ആഹറ. അയാൾ അത് കുട്ടി എഴുമ്പോ പോലെ അങ്ങനെ ഉമ്പിട്ട് അടുത്താൽ കൊടുക്കും. അങ്ങനെ ഹംസത്തും വൈശുറുന വാക്കി തറ് 25 അതിലേറെയോ ആളുകൾ ഈമ്പും. എന്ത്? ഒരു കാരക്ക. അങ്ങനെ യുദ്ധം ചെയ്ത് കഷ്ടപ്പെട്ട് പ്രബോധനം നടത്തി അള്ളാഹുവിനോട് നന്ദി കാണിച്ചവരാണ് ആര്? ഉമ്മത്ത് മുഹമ്മദ്. അതേ സമയത്ത് ആകാശത്തു നിന്ന് മഞ്ഞും സെൽവയും ഇറക്കി കൊടുത്ത കാലഘട്ടത്തിൽ ഒന്ന് വരി അരിയഹ പട്ടണം ഒന്ന് പിടിക്കണം. അവിടെയുള്ള അമാലിക്ക ഗോത്രത്തെ അമർച്ച ചെയ്തിട്ടില്ലെങ്കിൽ മുഖദ്ദസിന്റെ കവാടത്തിൽ കയറാൻ മുഅ്മിനീങ്ങൾക്ക് കഴിയൂല എന്ന് പറഞ്ഞ് അവരെയും കൊണ്ട് പോയപ്പോ പറഞ്ഞത് എന്താ? ഇദ്ഹബ് അന്ത റബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖായിദൂൻ. ഈയും പടച്ചോനെ യുദ്ധത്തിന് പോയിക്കോ. സത്യത്തില് ചെലവ് ആരാ കൊടുക്കണത്? അല്ലാഹു. വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസൽവ. മന്നും സെൽവയും ഇറക്കി കിട്ടിയ കാലത്ത് നന്ദി കേട് ചെയ്ത ജനതയായിരുന്നു ആര്? ഇസ്രായേലി സമൂഹം. ഇവിടെയോ ഇവിടെ അള്ളാഹുക്ക് പൊരുത്തപ്പെട്ട ജനതയാണ്. അപ്പൊ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുക, ഒന്നും കൂടി പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്ക്, ആ ഒരു ആയത്തിന് കൂടി ഞാൻ വ്യാഖ്യാനം പറഞ്ഞുതരാം. ഇന്ന ആത്തോയിനാക്കൽ
കൗസർ. കൗസർ എന്നതിന് 16 അർത്ഥം. അല്ലാമ റാസി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട തഫ്സീറുൽ കബീറിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരർത്ഥം എന്താണെന്നറിയോ? അൽ ഉലമാഉ വൽ അഫാളിലു മിൻ ഉമ്മത്തി മുഹമ്മദ്. ഒരു ജനതക്കും കൊടുക്കാത്ത ആലിമീങ്ങളും മഹാന്മാരും ഏത് കാലത്തും വല്ലദീന തബഊഹും ബിഹ്സാൻ എന്നും പിൻപറ്റാവുന്ന ജനതയായി എവിടെ ഉണ്ടാകും ഈ ഉമ്മത്ത്? മനസ്സിലാവണില്ലേ? അല്ലാഹു തആല നാഫി ആലിമിനെ തരട്ടെ. ചിന്തിക്കൽസറിനെ 16 അർത്ഥം പറയുന്നുണ്ട് അല്ലാമ റാസി തങ്ങള് റഹ്മത്തുല്ലാഹി അലൈഹി. അവര് 6 മുജദ്ദിദ തഫ്സീറുൽ കബീർ എഴുതിയത് ലോകത്ത് വലിയ വിപ്ലവമായി. 6 മുജദ്ദിദാണ് മഹാനായ അല്ലാമ റാസി തങ്ങള് റഹ്മത്തുല്ലാഹി അലൈഹി. അവര് ആ കൂട്ടത്തിൽ പറയുന്ന അർത്ഥം എന്താണ്? കൗസർ എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒന്ന്, അൽ ഉലമാഉ വൽ അഫാളിലുൽ മുത്തബഊന മിൻ ഉമ്മത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവരിലേക്ക് ചേരാൻ നമുക്ക് തൗഫീക് തരട്ടെ. അപ്പോൾ വിഷയത്തിന്റെ 1 പാരഗ്രാഫ് അവസാനിച്ചു. ഈ സമുദായ 2 കാര്യം അല്ലാഹു പറഞ്ഞു. ശ്രേഷ്ഠന്മാരെ കണ്ടെത്തുക, അവരെ നിങ്ങൾ പിൻപറ്റുക. 2, അതൊരു കാലത്തും ഇവിടെ കുറവാകൂല. ആരിൽ കുറവാകൂല? ഉമ്മത്ത് മുഹമ്മദിൽ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളമുനാരത്തിന്റെ അരികിൽ ഇറങ്ങി വരും. അപ്പോൾ വഖ്ത്തിന്റെ നിസ്കാരത്തിന്റെ നേരമാവും. അപ്പൊ ജനങ്ങൾ എല്ലാരും പറയും, സ്വല്ലി ബിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുക എന്ന് പറയും. ആരോട്? മഹാനായ റൂഹുൽ അമീൻ സയ്യിദുന ഈസ. അപ്പോൾ പറയും, ഇമാമുക്കും ഖൈറുല്ലക്കും, നിങ്ങളെ ഇമാമ് നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അതായത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുന്ന കാലത്തും ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഇമ്മത്തിനോ, മനസ്സിലായില്ലേ, പിൻപറ്റാൻ പറ്റിയ മഹാന്മാർക്കോ ഒരു കമ്മിയും ഉണ്ടാകൂല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ വിഷയത്തിന്റെ 1 നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ ഉമ്മത്ത്? എന്നാൽ തോന്നിയതുപോലെ നമ്മൾ ഖുർആൻ വളച്ചൊടിച്ച് കൊണ്ടുപോകേണ്ട ഉമ്മത്തല്ല. ചിന്തിക്ക്. ഇനി 1, കുട്ടികൾ വർത്താനം പറയരുത്. 1, 2, പ്രബോധനന്മാരായി അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച അസ്ഹാബു റസൂലില്ല. ഉറക്കെ പറ മുത്തു മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അവരാണല്ലോ പ്രബോധകന്മാർ. ഈ ലോകത്തൊക്കെ ദീൻ എത്തിച്ചത് ആരാ? ദീൻ എത്തിക്കേണ്ടത് നബിയുടെ കടമയാ. വമാ അർസൽനാക ഇല്ല റഹ്മത്തൽ ലില. ഈ 1 മുഹമ്മദ് മുസ്തഫ തങ്ങള് മക്ക, മദീന, ഖൈബർ, ത്വായിഫ് അപൂർവമായി നബിയാകുന്നതിന് മുമ്പ് ഒരു ഷാമി യാത്ര നബിയായിട്ട് രാത്രിയിൽ സുബ്ഹാനല്ലദി അസ്റ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദ് ഹറാമി ഇലൽ മസ്ജിദ് അൽഅഖ്സ, ഒരു രാത്രി അല്പനേരത്തെ ഷാമി യാത്ര. അല്ലാതെ അതിനപ്പുറം ഭൂമിയിൽ മുത്തു നബി എവിടെയും തന്റെ ജീവിതകാലത്ത് പോയിട്ടില്ല. അപ്പോൾ ഭൂമി മുഴുവൻ ദീനെത്തിക്കാൻ അന്ന് ഏൽപ്പിച്ചത് ആരെയാ? പറയ, ആരെയാ? മുഹമ്മദ് മുസ്തഫ. ആ ദീൻ ആരാ എത്തിച്ചത്? തലാമീദുൻ നബിയിൽ മുസ്തഫ ഹബീബായ റസൂലുള്ളാഹി. അവർ ഖുലഫാഉ റസൂൽ, ഖുലഫാഉ മുഹമ്മദ്, മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഖുലഫാക്കളായിരുന്നു. ആര്? അസ്ഹാബു റസൂലില്ല. അവരാണ് ഇവിടെ പ്രബോധനം ചെയ്തത്. അവരിവിടെ പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഒരു മുസഹഫിന്റെ കോപ്പി കൊടുത്തയച്ചിട്ടില്ല. വമിൻഹും ഹാഫിദുൽ ഖുർആൻ വമിൻഹും മൻ ലം യഹ്ഫദുൽ ഖുർആൻ. ഖുർആൻ മനപ്പാടുള്ളവരുണ്ടായിരുന്നു, ഖുർആൻ മനപ്പാടും ഇല്ലാത്തവരുമുണ്ടായിരുന്നു എന്നല്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ പോലും ഹാഫിദുൽ ഖുർആൻ അല്ല. ഈ ഉമ്മത്തിലെ ഏറ്റവും ആകാശഭൂമികൾക്കിടയിൽ ഇതിനേക്കാൾ വലിയൊരു മഹാൻ ഇല്ല. ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ മുബ്തദിയാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആകാശഭൂമികൾക്കിടയിൽ ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ മഹാനാണ് ആര്? മഹാനായ സിദ്ദീഖുൽ അക്ബർ. ചിന്തിക്കണം. അസ്വഹാബികൻ ജൂമി, എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾക്ക് ഹിദായത്ത് ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫല്ല. അത്
തുല്യേ എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. അതിലാരെ നിങ്ങൾ പമ്പിമ്പറ്റിയാലും നിങ്ങൾക്ക് ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ ലക്ഷ്യം, എന്റെ ലക്ഷ്യം. ഇവിടെ അബ്ദുൽ അമീർ ഫൈസിയെ ബഹുമാനപ്പെട്ടവര് ഉദ്ഘാടനത്തിൽ പറഞ്ഞതിനുള്ള ഒരു പരിഹാരം പോലും ഉണ്ട്. എന്തുകൊണ്ടാണ് ജനത അറിയാതെ കുഫറിലേക്ക് പോകുന്നത്? എന്തുകൊണ്ട്? ഇവിടുന്ന് അപഭ്രംശം പറ്റിയതാണ്. എന്തുകൊണ്ട്? ഇവിടുന്ന് തെറ്റിയതാണ്. എവിടെ നിന്ന്? മനസ്സിലായില്ല. നിങ്ങൾ അവൻ ആരെ പിൻപറ്റിയാലും സമാനമായ ഒരുപാട് ഹദീസുകളുണ്ട്, സമാനമായ ഒരുപാട് ഹദീസുകളുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ മുസഹഫ് ഒരു കോപ്പിയായി മുത്ത് നബി കൊടുത്തയച്ചിട്ടില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ. ലോകം മുഴുവൻ പ്രബോധനം നടത്താൻ അള്ളാഹു ഏൽപ്പിച്ചത് ഹബീബായ നബിയാണ്. ഹബീബായ നബി അറേബ്യ മുഴുവനും പോയിട്ടുമില്ല. ലോകത്തിൽ എത്തിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആൾ ആരാ? മുഹമ്മദ് മുസ്തഫ. പിന്നെ വന്നതാരാ? അവിടുത്തെ ഖുലഫാ ആയ അസ്ഹാബ് റസൂലില്ല. അവര് ഒരു മുസഹഫിന്റെ കോപ്പി കൊണ്ട് വന്നില്ല എന്ന് മാത്രമല്ല, അന്ന് മുസഹഫിന്റെ ഒരു കോപ്പി മദീന പള്ളിയിൽ ഇല്ല. ചിന്തിക്കണം, അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. ചിന്തിക്ക്. എന്ന് മാത്രമല്ല, ദുൽഹജ്ജ് 9-ന്റെ അന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുർ റഹ്മയുടെ പള്ളക്ക് നിന്നുകൊണ്ട് ദുആ പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം അവസാനിക്കുമ്പോൾ ഹബീബായ നബി പറയുന്നത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എങ്ങനെന്നല്ല മുത്ത് മുഹമ്മദ് മുസ്തഫ പറയുന്നത്, ഹബീബായ നബി പറയുന്നത് കണ്ടവർ കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഖുർആൻ എന്നത് കാണപ്പെടുന്ന ഒരു സാധനവുമല്ല. ഖുർആൻ മഖ്റൂ ആണ്, മസ്മൂ ആണ്, കേൾക്കപ്പെടുന്നതും പറയും. എന്റെ കൂടെ അല്ലേ നിങ്ങൾ? എന്റെ കൂടെ അല്ലേ? കണ്ടവർ കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. കാണപ്പെടുക എന്നത് ഖുർആന്റെ രീതിയല്ല. ഖുർആൻ കേൾക്കപ്പെടുന്നതുമാണ്, ഓതപ്പെടുന്നതുമാണ്, എന്തല്ല. അപ്പോൾ ഖുർആന്റെ കിതാബ് നോക്കി പോയിക്കോളൂ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നാ ഖുർആൻ വലിയ സംഗതിയല്ലേ? അതിൽ ആയത്ത് എത്തിച്ചു കൊടുക്കൽ കടമയല്ലേ? അതൊക്കെയാണെങ്കിൽ പോലും ഖുർആന്റെ ഒരു പ്രതിയും കൊണ്ട് പോകാനല്ല ഹബീബായ മുഹമ്മദ് മുസ്തഫ അതിന്റെ ഒരു സൗകര്യം ഒരുക്കിയിട്ടില്ല. ഹാപ്പിളിങ്ങൽ പോയാൽ മതി എന്ന് ഹബീബായ നബി പറഞ്ഞിട്ടില്ല. ഹാപ്പിളിന് പ്രത്യേകതയില്ലേ? ഉണ്ട്. എന്നാൽ ഹാപ്പിൾ അല്ലാത്തവർ പോയി കൂടെ പോകാം. അന്ന് രാവിലെ സ്വഹാബികളായവർ ആ കൂട്ടത്തിൽ ഇല്ലേ? ഉണ്ട്. ആ കൊല്ലം സ്വഹാബികളായവർ ഇല്ലേ? ഉണ്ട്. വളരെ ചിന്തിക്കണം. ഇവിടെയൊന്നും എന്റെ പ്രത്യേകത പുണ്യ മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ജനത കണ്ടു. ആ ജനത നബിയിൽ നിന്ന് ഒരു മഹത്തായ സിദ്ധിയെ അവർ സ്വീകരിച്ചു. അല്ലാഹു തആല ഖാലിസായ ഇമാനോടുകൂടി അവർ നിലകൊണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലിസ്റ്റിലേക്ക് അവരെ പേരംഗീകരിച്ചു. നമുക്ക് അല്ലാഹു തആല തൗഫീക് തരട്ടെ. അവർ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഒഴുകി. അവർ എത്തിയ നാടുകളെല്ലാം മുസ്ലിമായി. ഞാൻ പറയട്ടെ, നിങ്ങൾ ചിന്തിക്കണം. ആ സ്വഹാബികൾ എത്തിയ നാടുകളിലെല്ലാം ഇസ്ലാം ഉണ്ടായി. സ്വഹാബികൾ എത്താത്ത നാടുകളിലോ നേരം വൈകി ഇസ്ലാം ഉണ്ടായി. ഞാൻ ഉദാഹരണം പറയാം. അടുത്ത കാലഘട്ടത്തിൽ ഇസ്ലാം എത്തിയ ഒരു നാടാണ് ഭൂട്ടാൻ. ഭൂട്ടാൻ, ഭൂട്ടാനിൽ വളരെ വൈകിയാണ് ഇസ്ലാം എത്തിയിട്ടുള്ളത്. എന്തുകൊണ്ട്? ഇന്ന് ലോകരാജ്യങ്ങളിലുള്ള ചൈനയിൽ പോലുമുള്ള ഒരു ഇസ്ലാമിക പ്രചാരം
ഭൂട്ടാനിലില്ല. എന്തുകൊണ്ട്? സ്വഹാബികൾ ഭൂട്ടാനിലെത്തിയ ചരിത്രം ഇല്ല. എവിടെ സ്വഹാബികൾ എത്തിയോ അവിടെ അങ്ങനെ തന്നെ ദീനെത്തി. ചിന്തിക്ക, ഖുർആന്റെ കോപ്പികളോ പിന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് നൽകിയ പ്രത്യേകത എന്താണ്? സുറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹു ചെയ്ത നിഅമത്തിനോട് നീതി പുലർത്തിയ അത്തരം ആളുകളെ നിങ്ങൾ പിൻപറ്റുക. ഇത് ദീനിനെ സംബന്ധിച്ചിടത്തോളം വളരെ മർമ്മപ്പെട്ട ഒരു സംഗതിയാണ്. ഒരാൾ ആ മാർഗത്തിൽ കയറി, ഖുർആൻ പഠിച്ചില്ല, നിസ്കരിച്ചത് പോലും ഇല്ല, നിസ്കരിക്കാൻ അയാൾക്ക് നേരം കിട്ടിയില്ല, വലം യസ്ജുദു ലില്ലാഹി സജദത്തൻ വാഹിദ, ഒരു സുജൂദ് പോലും ചെയ്യാതെ മരിച്ചു പോയ ആളുകളെ കഥ മഹാത്മാഹാന്മാർ അവരുടെ ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖൈബറിൽ വന്ന് ഒരു സുജൂദിന് പോലും നേരം കിട്ടാതെ മരിച്ചു പോയ സ്വഹാബിയെ പറ്റി പറയുന്നുണ്ട് ഖൈബറിൽ മുത്ത മുഹമ്മദ് മുസ്തഫ. തങ്ങളെ അരികിൽ വന്നു മുസ്ലിമായി, പിന്നെയോ സുബഹി കഴിഞ്ഞിട്ടാ മുസ്ലിമായത്, ലുഹറായില്ല, യുദ്ധക്കളത്തിൽ ഇറങ്ങി ഷഹീദായി. ആ മനുഷ്യനെ മറവ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ഹബീബായ മുത്ത മുഹമ്മദ് മുസ്തഫ പിന്നോട്ട് പോയി. പിന്നീട് നബി അനിയോട് സ്വഹാബികൾ ചോദിച്ചു, നബിയെ വലിയ ആവേശത്തിൽ ഖബറിന്റെ അരികിൽ നിന്നിട്ട് അങ്ങ് എന്താണ് ബാക്കിലേക്ക് പോയത്? ഈ ഹദീസ് ഖൈബറിന്റെ അധ്യായത്തിൽ ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു. നമ്മൾ ചിന്തിക്കണം, എന്താണ് നബിയെ താൻ അങ്ങ് ബാക്കിലേക്ക് പോയത് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, റഅയ്തുൽ ഹുറൈനി തദ്ഖുലാനി ഖബറഹു വതൻസിആനി കഫനഹു എന്ന് മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ഹൂറുലീങ്ങളായ പെണ്ണുങ്ങൾ വന്നിട്ട് ഈ മനുഷ്യന്റെ കഫൻ പോയ അഥവാ നീക്കുന്നത് കണ്ടപ്പോൾ ആ സൗന്ദര്യം നോക്കി നിൽക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന് മാറിയതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസിന്റെ അവസാനം ഇമാം മുസ്ലിം കൊടുക്കുന്നത്, വലം യസ്ജുദു ലില്ലാഹി സജദതൻ വാഹിദാ, ഒരു സുജൂദ് ചെയ്യാൻ പോലും ഈ മനുഷ്യനെ നേരം കിട്ടിയിട്ടില്ല. ഫാത്തിഹ സൂറത്ത് പഠിക്കൽ പിന്നെ അല്ലേ. അപ്പൊ ഇതിലെ മർമ്മം എന്താ? മർമ്മം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വളരെ ചിന്തിക്കണം, അവരെന്താ വിശ്വസിച്ചത്? അതാ വിശ്വാസം. അവരെന്താ നടപ്പിലാക്കിയത്? അതാ നടപ്പിലാക്കേണ്ടത്. ആ സ്വഹാബികളിൽ നിന്ന് കണ്ട ആളുകൾ പിന്നീട് താബിഈങ്ങളായി, കണ്ടുപഠിച്ചു മനസ്സിലാക്കി. സയ്യിദു താബിഈനായി പരിചയപ്പെടുത്തുന്ന മഹാനാണ് മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു തആല. ബഹുമാനപ്പെട്ടവരെ, ഒരു അഭിപ്രായം, ഷാഹദ അക്സറ മിൻ സലാസിമിഅത്തിൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുന്നൂറിലേറെ സ്വഹാബികളെ കണ്ട ആളാണ് ആര്? മഹാനായ സയ്യിദുന ഹസനുൽ ബസ്വരി റളിയല്ലാഹു. സയ്യിദു താബിഈന ഫിൽ ഇൽമി, സയ്യിദു താബിഈന ഫിൽ ഇൽമി. താബിഈങ്ങളെ പറ്റിയുള്ള അധ്യായത്തിൽ ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു സയ്യിദു താബിഈൻ, താബിഈങ്ങളെ നേതാവ് എന്ന് പറയുന്നുണ്ട്. ആരെ? മഹാനായ സയ്യിദുന ഹസനുൽ ബസ്വരി. ഈ മഹാന്റെ പ്രത്യേകത എന്താ? ഷാഹദ അക്സറ മിൻ സലാസിമിഅത്തിൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ഇതന്നെ, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ദീനിന് യാതൊരു കുഴപ്പവുമില്ല. ഇത് വള്ളിക്കും പൊള്ളിക്കും വ്യത്യാസമില്ലാതെ പരിശുദ്ധ കലാമ അല്ലാഹു സംരക്ഷിക്കുകയും അതിന്റെ വ്യാഖ്യാനമായി അസ്ഹാബു റസൂലില്ലാ. എന്താ എന്റെ വ്യാഖ്യാനം? അസ്ഹാബു റസൂലില്ലാ, അഖ്വാലു റസൂലില്ലാഹി വഫഅലുഹു വതഖരീറാതുഹു. മുത്തുനബിയുടെ വാക്കുകൾ പ്രവർത്തികൾ അംഗീകാരമാണെങ്കിൽ അതിവിടെ പകർത്തിയത് ആരാ? അസ്ഹാബു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെന്താ പറഞ്ഞത്? അതാ ദീന്. അവരെന്താ പാടില്ല എന്ന് പറഞ്ഞത്? അത് ഒഴിവാക്കണം. അവിടെയാ ദീന്. ദീനിന്റെ ഖുറൂജും ദുഹൂലും എല്ലാം ആ ഈ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ എങ്ങനെ പഠിപ്പിച്ച് പകർത്തിയോ ഈ അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനത്തിന് പുറകോട്ട് പോകാൻ പാടില്ല. എപ്പോൾ പുറകോട്ട് പോയാലും ഇസ്രായേലി ജനതയെ പോലെ നമ്മൾ തകർന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ വളരെ ഉഷാറിലിരിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കും കൂടി പറഞ്ഞ് ഞാൻ അവിടുന്ന് ഒന്നിങ്ങോട്ട് പോരാ. ഒറ്റ വാക്കും കൂടെ പറഞ്ഞ് ഗൈരിൽ മഗ്ദൂബി അലൈഹിം
ഈ രണ്ട് വിഭാഗവും ഇസ്രായേലി ജനതയാണ്. ഇവർക്ക് നബിമാരില്ലേ, നമുക്കാകെ ഒറ്റ നബിയാണ്, അവർക്ക് എമ്പാടും നബിയാണ്. പക്ഷെ എന്താ പ്രശ്നം? പ്രശ്നം നമ്മളെപ്പോലെയുള്ള മഹത്തുക്കൾ അവരുടെ മതത്തിൽ ഒന്നില്ല. അങ്ങനത്തെ ഒരു തോഫീക്ക് ആ നബിമാർക്ക് അള്ളാഹു തആല കൊടുത്തില്ല. ചിന്തിക്ക, വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. നമ്മളെ സമുദായമോ എമ്പാടും ആലിമ്യങ്ങൾ ഏത് കാലത്തും, ഏത് കാലത്തും. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, അതേത് കാലത്ത്? സ്വഹാബികളിൽ മാത്രമല്ല, നൂറ്റാണ്ട് അനവധി കഴിഞ്ഞിട്ടും അങ്ങനെയുള്ള ആളുകൾ വരും. ഹിജ്റ 150 ജനിച്ചു, ഹിജ്റ 204 വഫാത്തായി മുഹമ്മദ് മുസ്തഫ. സ്വഹാബിയാണോ? അല്ല. താബിഈയാണോ? അല്ല. ിൽപ്പെട്ട ആളാണെന്നും അതല്ല പിൻഗാമിയാണെന്നും എല്ലാം അഭിപ്രായമുണ്ട്. മഹാനായ ഇമാമിന ഷാഫിഈ സ്വഹാബിയാണോ? മനസ്സിലായില്ലേ? സ്വഹാബിയാണോ? അല്ല. താബിഈയാണോ? അതുമല്ല. ഹിജ്റ 150 ജനിച്ച് 204 വഫാത്തായി ആര്? ഇമാമിന ഷാഫിഈ. എന്നാൽ ഈ ഷാഫിഈ ഇമാമിനെ പിൻപറ്റാൻ ഹബീബായ നബി കൽപ്പിച്ചു. ഒരു ഖുറൈശി പണ്ഡിതൻ വരുന്നുണ്ട്, അബ്ദു മനാഫിലേക്ക് ചേരും. പിതൃപരമ്പര പരിയായി മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആകെ ജീവിച്ചത് 54 വയസ്സ്. എന്നാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രശംസിച്ചു, അങ്ങനെ ഒരാൾ വരുന്നുണ്ട്. ആ ആൾ എന്റെ സമുദായം മുഴുവനും, ഈ ലോകം മുഴുവനും വിജ്ഞാനം നിറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ലോകം മുഴുവൻ വിജ്ഞാനം നിറക്കേണ്ട ആരെ ഉത്തരവാദിത്ത? മുഹമ്മദ് മുസ്തഫ. ഈ ലോകം മുഴുവൻ നല്ലോണം ചിന്തിക്കണം, ലോകം മുഴുവനും വിജ്ഞാനം നിറക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച ആളാണ് ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് റസൂലുള്ള പറയാണ്, ആലിമു ഖുറൈശിയൻ യംലഉ തുബാഖൽ അർളി. നിങ്ങൾ എന്റെ കൂടെ അല്ലേ? മനസ്സിലായില്ല? എന്റെ അർത്ഥം എന്താ? ഈ ലോകം മുഴുവനും വിജ്ഞാനം നിറക്കും ആര്? ഇമാമിന ഷാഫിഈ. അപ്പോഴൊരു കാര്യം മനസ്സിലാക്കാം, ഷാഫിഈ ഇമാം ഖലീഫത്തു റസൂലില്ലാ. എന്തുകൊണ്ട്? وما ارسلناك الا رحمه للعالمين ചിന്തിക്ക്. അപ്പോൾ ഷാഫി ഇമാം എന്നാൽ ഖലീഫത്തു റസൂലില്ലാ. ഒരു മുഅ്മിനായ മനുഷ്യനെ ഷാഫി ഇമാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയാവും, മതിയാവും, അവിടെ മതിയാവും, എമ്പാടും മതിയാവും. നമ്മൾ സുബഹിക്ക് ഖുനൂത് ഓടുന്നു, പകൽ വെളിച്ചത്തിൽ സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നത് പോലെ കാര്യം പ്രത്യക്ഷപ്പെടാതെ സുബഹിയുടെ കുനൂത്തിനെ ഞാൻ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് ഇമാമിന ഷാഫിഈ. പകൽ വെളിച്ചത്തിൽ സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നത് പോലെ കാര്യം പ്രത്യക്ഷപ്പെടാതെ ഞാൻ സുബഹിയുടെ കുനൂത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല. ആര് പറഞ്ഞു? ഇമാമിന ഷാഫിഈ. ഈ ഷാഫി ഇമാമിനെ പറ്റി അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ലോകം കണ്ട മഹാനാണ് അഹമ്മദ് ബിൻ ഹംബൽ. എന്താ പറഞ്ഞത്? അശ്ശാഫിഉലിൽ ഉമ്മത്തി കശംസിലിൽ അർളി വൽ ആഫിയത്തി ലിൽ ബദനി. ഷാഫി ഇമാം ആരാ? സൂര്യൻ ഭൂമിക്ക് ചെയ്ത ഉപകാരം പോലെയും ആരോഗ്യം ശരീരത്തിന് ഉപകാരം ചെയ്യുന്നത് പോലെയും ഈ സമുദായത്തിന് ഉപകാരം ചെയ്ത ആളാണ് ആര്? ഇമാമുന ഷാഫിഈ. ആര് പറഞ്ഞു? അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ ഷാഫി ഇമാമിനെ പിൻപറ്റാൻ ആര് പറഞ്ഞു? മുത്ത് മുഹമ്മദ് മുസ്തഫ. സ്വഹാബിയാണോ? അല്ല. തബിഈയാണോ? അല്ല. ഇനി വേറെയും പറയാ. അതൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയോ? ഇത് പറയാനൊരു കാരണം, ചില ആളുകൾ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞോ വേഗം പറയും, മൂല്യരെ അതിന് സ്വഹാബികളെ പിൻപറ്റണേ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അതിന്റെ നിങ്ങൾ ഈ പറയുന്ന ആള് സ്വഹാബിയാണോ? സ്വഹാബി അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ പോകൂല എന്ന് വാദിക്കുന്നവരും ഉണ്ട്. എന്നാൽ സ്വഹാബി അല്ലാത്തവരെയും എത്രയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ ചൂണ്ടിക്കാണിച്ചത്? നിങ്ങൾ ചിന്തിക്കണം. ആ സ്വഹാബികളിൽ നിന്ന് പഠിച്ച എത്രയാളുകൾ? ഞാനൊരു ആയത്തോടാം. യാ അയ്യുഹല്ലദീന ആമനു മയ്യർതദ മിൻകും അൻ ദീനി فَسَوْفَ يَأْتِي اللَّهُ بِقَوْمٍ يُحِبُّهُ وَيُحِبُّونَهُ. സൂറത്തുൽ മാഇദയിൽ
ഈ ആയത്തിറങ്ങിയപ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആരെങ്കിലും യഥാർത്ഥ ദീനിൽ നിന്ന് പിഴച്ചു പോകുന്ന ഒരവസ്ഥ വന്നാൽ യാ അയ്യുഹല്ലദീന ആമനു മയ്യർതദ്ദ മിൻകും അൻ ദീനി ഫസൗഫ യഗ്തില്ലാഹു ബിഖൗമിൻ, ആ സമയത്ത് അല്ലാഹു തആല ഒരു പുതിയ ജനത്തെ കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, ഈ ആയത്തിറങ്ങി. അതായത് ഒരു കാലത്ത് മുഅ്മിനീങ്ങൾ, ഇവിടെ അമീർ ബൈസി പറഞ്ഞതുപോലെ, നല്ല നല്ല ഇമാന്റെ തറവാട്ടിൽ ജനിച്ച മക്കൾ മെല്ലെ മെല്ലെ കുഫറിന്റെ ഭാഗത്തേക്ക് പോവുക. അതാണല്ലോ യാ അയ്യുഹല്ലദീന ആമനു മയ്യർതദ്ദ മിൻകും അൻ ദീനി, മുർത്തദായി പുറത്തു പോകുന്ന ഘട്ടം വന്നാൽ എന്ന ആയത്തിറങ്ങി. അന്ന് അല്ലാഹു തആല ഒരു ഈമാന്റെ ജനതയെ കൊണ്ടുവരും എന്നാണ് ആയത്തിന്റെ ആ സംഗ്രഹം. ഈ ആയത്തെ മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. റസൂലുള്ള ഇങ്ങനെ ആയത്തിന്റെ സയ്യിദന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോയ അവസ്ഥയിലേക്ക് ഇങ്ങനെ വന്നു, റസൂലുള്ള പുഞ്ചിരിച്ചു എന്ന ആയത്ത് ഇങ്ങനെ ഓടാണ് ഹബീബായ നബി. ആയത്ത് ഓടിക്കഴിഞ്ഞു, പിന്നെ ഹബീബിന്റെ ചുറ്റുമിരിക്കുന്ന സ്വഹാബികളിലേക്ക് ഇങ്ങനെ റസൂലുള്ള ഇങ്ങനെ നോക്കി. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്ആരി റളിയല്ലാഹു അൻഹു തന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹബീബ നബി പറഞ്ഞു, ഹും ഖൗമു ഹാദാ, ആ പറയുന്ന ജനത എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന അബൂ മൂസയുടെ പിൻഗാമികളിൽപ്പെട്ട ഒരാളിലൂടെ ഉണ്ടാകുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാണ് ഈ ആള്? മഹാനായ നമ്മുടെ ആധാരങ്ങളിൽ പള്ളിക്കമ്മിറ്റിക്കാരൊക്കെ വളരെ ചിന്തിക്കണം. നമ്മളെ പള്ളിക്കമ്മിറ്റിയിലെ നമ്മളെ ആധാരങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആധാരം എന്ന് പറഞ്ഞാൽ അത് ഫാത്തിഹ സൂറത്ത് അംഗീകരിക്കുന്ന ആധാരമാണ്, ഖുർആൻ അംഗീകരിക്കുന്ന ആധാരമാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മനസ്സ് തുറന്ന ആമീൻ പറയാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മളെ ആധാരം എന്താണ്? ഈ ആധാരത്തിന്റെ അസല്, ഈമാനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ജനത ഉണ്ടാവുമ്പോൾ ആ ജനതയെ ഈമാനിലേക്ക് നടത്തി കൊണ്ടുവരുന്ന ഒരു സമൂഹം വരും എന്ന് ആയത്തിറങ്ങി. ഉടനെ പുണ്യ മുഹമ്മദ് മുസ്തഫ അബൂ മൂസ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഹും ഖൗമു ഹാദാ, ഇത് ഈ അബൂ മൂസയുടെ പിൻഗാമികളിലൂടെ വരുന്ന ഒരു ജനതയാണ്. ആ അബൂ മൂസ റളിയല്ലാഹു അൻഹുവിന്റെ നബിയുടെ ഈ ആയത്തിറങ്ങിയപ്പോ തൊട്ട് മുന്നിലിരുന്ന അബൂ മൂസ റളിയല്ലാഹു അൻഹുവിന്റെ ഒമ്പതാമത്തെ പേരക്കുട്ടിയാണ് നമ്മളെ സമസ്തയുടെ സുന്നികളുടെ അടിയാധാരത്തിൽ എഴുതിയ അബുൽ ഹസനിൽ അഷാരി റളിയല്ലാഹു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? കൂടുതൽ വർത്തമാനം വരേണ്ട ആവശ്യമില്ല. എന്നാൽ ഇവിടെ വേറെ ഏത് വിഭാഗത്തിനും ഫാത്തിഹ അംഗീകരിക്കുന്ന ഒരു ആധാരം കാണുക സാധ്യമല്ല. കേരള നദുവത്തിൽ മുജാഹിദിന്റെ പള്ളി ഉണ്ടല്ലോ പരിസരത്തൊക്കെ, അവർക്കൊരു ആധാരം ഉണ്ടെങ്കിൽ ആ ആധാരത്തിൽ എഴുതുക ഇവിടുത്തെ പ്രമാണം ഖുർആനും സുന്നത്തുമായിരിക്കും എന്നാണ് അവരുടെ പ്രമാണത്തിൽ എഴുതുക. ഇനി ചേകനൂരിനെ പറ്റി പറഞ്ഞു. കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലം മുമ്പ് ചെറുതോട്ടിൽ ഒരു ജുമാ നടന്നു. ഇപ്പോൾ പറയപ്പെട്ട ആ സ്ത്രീയുടെ നേതൃത്വത്തിൽ ഒരു ജുമാ നടന്നു. ആ ജുമായുടെ പിന്നിൽ പ്രവർത്തിച്ചത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയാ. പേരന്നെ എന്താ പറയ? പേരന്നെ എന്താ? നമ്മളെ പേരൊക്കെ ഷംസുൽ ഉലമ മെമ്മോറിയല്, അല്ലെങ്കിൽ കണ്ണ്യത്തെ മെമ്മോറിയല്, അല്ലെങ്കിൽ പൂക്കോയത്തങ്ങൾ മെമ്മോറിയല്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ പേര്. അവരെ പേര് തന്നെ പറയ്, ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയാ. അവരുടെ ആളാണ് എന്ത്? പെണ്ണ് ഇമാമത്ത് നിന്നത്, പെണ്ണിന്റെ ബാക്കിൽ കുറച്ച് കോണ്ടന്മാരും മൗമുമിങ്ങളായും നിന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിയ ഒരു വാർത്താ സൃഷ്ടിപ്പിന് വേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയ ഒരു പത്രസമ്മേളനത്തിൽ ഈ സ്ത്രീ പറഞ്ഞ്, നിങ്ങൾ എന്താ ഇമാമത്ത് നിൽക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, എന്ത് പറഞ്ഞേ? ഖുർആനിലാകെ പരിശോധിച്ചിട്ട് പുരുഷന്മാർ തന്നെ ഇമാമത്ത് നിൽക്കണം എന്നതിനൊരു രേഖ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇമാമത്ത് എന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഈ പെണ്ണ് ഏതായാലും ഖുർആൻ ഒഴിവാക്കി പോയി. ഇനി ഈ പെണ്ണിന് ബാക്കിലൊരു പിൻഗാമി വരാം. ഈ പിൻഗാമി ജുമാ നിസ്കരിക്കാതിരിക്കാം. എന്തുകൊണ്ട്? ജുമാ ദിവസം ജുമാ നിസ്കരിക്കണില്ല ഒരു കൂട്ടര്. എന്താ നിങ്ങൾ ഖുർആൻ ജുമാ നിസ്കരിക്കാത്ത എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാ, ജുമാ നിസ്കരിക്കണമെന്ന് ഖുർആനിലില്ല. ഒക്കെ നേര ജുമാ നിസ്കരിക്കണം എന്ന് ഖുർആനിലില്ലല്ലോ. ഖുർആനിലുള്ളത് പായണം എന്നാ. യാ അയ്യുഹല്ലദീന ആമനു
ഓഹദി മനുഷ്യന്മാര് എന്ന അടിസ്ഥാനത്തിൽ ആധാരം എഴുതിയാൽ ജുമാ നടത്തിക്കൊള്ളുന്നില്ല. എന്തുകൊണ്ട്? ജുമാക്ക് നിസ്കരിക്കണം എന്നല്ല നസ്സിലുള്ളത്. എങ്ങനെയുള്ളത്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി, നിസ്കരിക്കാൻ വിളിച്ചാൽ ഫസഅഉ, നിങ്ങൾ പായണം. ചിന്തിക്കി, ഒതുക്കൽ എങ്ങനെയാ? ഇതാ കൊന്തും ഇലസ്വലാത്തി ഫൗസിൽ, ഇനി ഒരാൾക്ക് തെറ്റിദ്ധരിപ്പിക്കാനോ? ഇനി പുതിയ ഒരാൾക്ക് വന്ന് തെറ്റിദ്ധരിപ്പിക്കാം, ജുമാ നിസ്കരിക്കണ്ട വേണ്ട, കാരണം ഫസഅഉലാദിക്കില്ല, ഓടണം എന്നല്ലേ പറഞ്ഞത്. വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാം, പക്ഷേ നമ്മുടെ ആധാരം അനുസരിച്ച് പഴുതില്ല. എന്തുകൊണ്ട്? നമ്മുടെ ആധാരം സിറാത്തുല്ലദീന അന്നാം താലീം, ആ സാലിഹീങ്ങളായ മുൻഗാമികൾ ചെയ്തത് ചെയ്യുക, അവര് പറഞ്ഞതനുസരിച്ച് നിലനിൽക്കുക, അവരെ സ്വീകരിക്കുക എന്നതല്ലാത്ത ഒരു വഴിയും നമുക്കില്ല. നിങ്ങൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഇനി ഏത് വിഭാഗമാണെങ്കിലും, അത് ശേഖരരായാലും അത് ഖാദിയാനികളായാലും ആരാണെങ്കിലും, നിങ്ങൾ ചിന്തിക്കുക. വൽ ഫജ്രി വലയാലിൻ അശ്ർ വശ്ശഫഇ വൽ വത്ര്, ഒരു ഖാദിയാനി പണ്ഡിതന്റെ വ്യാഖ്യാനം ഈ ആയത്തിന് ഞാൻ കേട്ടു. പ്രഭാഷണം എന്താ പ്രഭാഷണം? 14th century മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി വരും എന്നതിന് തെളിവാണ് വൽ ഫജ്രി വലയാലിൻ അശ്ർ വശ്ശഫഇ വൽ വത്ര്. വൽ ഫജ്രി 1st century തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ പിന്നെ 10 centuries തന്നെയാണ് സത്യം, 10, 1, 11. വശ്ശഫഇ ഇരട്ടയ തന്നെയാണ് സത്യം, 11, 2, 13. വൽ വത്രി ഒറ്റയെ തന്നെയാണ് സത്യം, 13, 1, 14. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജർ, ഈ 14 പിടിച്ച് സത്യം ചെയ്തിട്ട് ബുദ്ധിയുള്ളവർക്ക് ഇതിൽ പാടല്ലേ? അവ കൃത്യം ഒപ്പിച്ച് മനസ്സിലായില്ല. 14 പറഞ്ഞു ചെയ്തിട്ടുണ്ട്. വൽ ഫജ്രി പറ, വൽ ഫജ്രി ഹിജറ 14th century ആര് വരുന്നത്? മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഇവിടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ നബിയിൽ നിന്ന് പഠിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിൽ നിന്ന് പഠിച്ച താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇതല്ലാത്ത ഒരു അനുകരണീയമായ ഒരു ശൈലി പരിശുദ്ധ ദീനിൽ ഇല്ല എന്നത് വളരെ വ്യക്തമായ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതിന് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ആ വഴിയാണ് യഥാർത്ഥ വഴി. ആ വഴി ആരുടെ കയ്യിലുണ്ടോ അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ, അതിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറയാം. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നുവെടുക്കുന്ന ഹുദൈബിയയിലെ ഒരു സന്ദർഭത്തിലേക്ക് ഉർവത്ത് ബിൻ മസ്ഊദ് അടക്കമുള്ള ഖുറൈശി പ്രമുഖർ നേരെ കയറി വരികയാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുക്കുന്ന രംഗത്ത് ഖുറൈശി പ്രമുഖർ ഇങ്ങനെ വരികയാണ്. അപ്പോൾ സ്വഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികൾ നബിയെ ഇങ്ങനെ ചുറ്റി നിൽക്കുന്നുണ്ട്. എന്താണ് ദീന്? എന്താണ് സ്വഹാബികൾ പഠിപ്പിച്ച ദീനേതാ? നമ്മൾ ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒരു മൺപാത്രം, ഒരു മരപ്പാത്രം ഉണ്ടായിരുന്നു. ആ മരപ്പാത്രത്തിൽ നിന്ന് ഒളിവെടുക്കുകയാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മൾ ബഹുമാനപ്പെട്ട എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ നടത്തുന്ന ഒരു പരിപാടിയാണ്. വലിയ ഒരു ചെലവ് അവർക്കുണ്ടാവും. ഇതൊക്കെ പിന്നീട് വന്ന ചെലവുകളാണ്. അപ്പം എല്ലാവരും ഒരു ആത്മാർത്ഥമായി അവരോട് സഹകരിക്കണം. എങ്ങനെ സഹകരിക്കാൻ കഴിയും? ആത്മാർത്ഥമായി അവരോട് സഹകരിക്കണമെന്ന് താഴ്മയായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി അവരോട് സഹകരിക്കണം. ഒരു ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി അവരോട് സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കുക. സുന്നികൾ അവരാണ് ഇവിടുത്തെ തറവാട്ടു ദീന്, അതാണ് ദീന്, അതിൽ യാതൊരു സംശയമല്ല. അതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇണ്യാജി വലിയൊരു പൈസ തന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു അദ്ദേഹത്തിന്റെ ഏർപ്പാടിൽ വലിയ ബറക്കത്ത് ചെയ്യട്ടെ.
അള്ളാഹു അദ്ദേഹത്തിന്റെ കൂട്ടുകുടുംബത്തിനൊക്കെ അള്ളാഹു ഖൈറ് കൊടുക്കട്ടെ. മരിച്ചു പോയ അവർക്കൊക്കെ അള്ളാഹു തല പ്രത്യേക മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഏർപ്പാടിൽ അള്ളാഹു തല പ്രത്യേക ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഞാൻ ചെറിയ ചില ഉദാഹരണങ്ങൾ കാണിക്കാം. والذين تبعوهم بإحسان ഒരു മരപാത്രത്തിൽ നിന്ന് വുളു എടുക്കുകയാണ് പുണ്യ റസൂൽ. ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് അസ്ഹാബു റസൂലില്ലാ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു തുടങ്ങിയപ്പോൾ കാനു യബ്തതിറൂന ഇലാ വളൂഇ റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുക്കുന്ന വെള്ളത്തിലേക്ക് അവരെ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചു. അസ്ഹാബു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം മനാ സ്വഹാബ ബിൻഹു തമസഹ ബിഹി ബദനഹു. ഇമാം മുസ്ലിമിന്റെ അതേ ഇബാറത്താണ്, ഹദീത്തിന്റെ അതേ നസ്ഉൽ ഹദീത്താണ് ഞാൻ ഈ വായിക്കുന്നത്. അള്ളാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. അവരെ അതുകൊണ്ട് ശരീരത്തിൽ ഇങ്ങനെ വാരിപ്പൂശ. അസ്ഹാബു റസൂലില്ലാ ഒന്നുമെടുക്ക. മുത്ത് മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ ഇതിനൊരു മനോനില ഉണ്ടല്ലോ, നിങ്ങൾ എന്റെ കൂടെ വരണം കേട്ടോ. ഇത് ചെയ്യുന്നൊരു മനോനില, ഇന്നത്തെ ഈ മനോനിലക്കാണ് മറ്റുള്ളവർ ഖുറാഫികൾ എന്ന് പറയുക. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, പണിയൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ പണിയുടെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കി, ഒരാൾ വുളു എടുക്കുക, ഒരു വലിയ മനുഷ്യൻ വുളു എടുക്കുക. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യൻ അവർക്ക് കിട്ടി, നമുക്ക് അവരെ കിട്ടൂല, അവരെ മക്കളെ മക്കളെ കിട്ടും. ഇപ്പൊ ഇവിടെ നിർബന്ധ സാഹചര്യത്തിൽ കുടുങ്ങിയിട്ട് മടക്കി അയച്ചു, നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ് ഇനി വരുത്തുന്നതിൽ കുരുത്തക്കേട് ഉണ്ടാവുമല്ലോ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് അമീർ പൈസ ഈ തങ്ങളെ പകുതി വൈന്ന് ആ മനുഷ്യന്റെ ആവശ്യപ്രകാരം മടക്കി അയച്ചു. എന്തുകൊണ്ട്? നിർബന്ധപൂർവം വരുത്തിയാൽ അതൊരു കുരുത്തക്കേടാവോ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോ വന്നാലോ വന്നാലോ വന്നാൽ എന്തുണ്ടാവാൻ പോണത്? അഞ്ചു മിനിറ്റ് ഒരു പ്രസംഗിക്കും, അഞ്ചു മിനിറ്റ്. ഞാനും അബ്ബാസ് അലി ശിഹാബ് തങ്ങളും കുവൈത്തിലേക്ക് പോയി. ഗൾഫ് രാജ്യത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള യാത്രയാണ് കുവൈത്ത് യാത്ര. പോയാലും പോയാലും എത്തൂല. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോയി കുവൈത്തിലിറങ്ങി. അങ്ങനെ കുവൈത്തിലൊരു സമ്മേളനം, അങ്ങനെ ഞാനും ഞങ്ങൾ രണ്ടാളും പോയി അദ്ദേഹത്തെയും ആമോദിച്ചു കൊണ്ടുപോയി. അതിന്റെ പിന്നാലെ തുഫൈലിയായി, ഞാനും പോയി. അങ്ങനെയാണല്ലോ വമ്പരുടെ പിമ്പിൽ നടക്കരുതെന്നാ പ്രമാണം. വലിയ പാടാണ് ഈ പറയുന്നത്. ബമ്പന്മാരുണ്ടാവുമ്പോ കൂടെ നടക്കരുത്, പിന്നെ നമ്മളെ ആരും കാണൂല, അതൊരു സംഭവമാണ്. ഞാൻ പിന്നെ അവിടെ വിളിക്കാത്ത വന്ന ഒരാളെ പോലെ അങ്ങനെ ബാക്കിൽ പോയി, അങ്ങനെ കൂടി സ്റ്റേജമ്മലിരുന്ന് ഇനി തിരക്കടില്ല, ഇനി ഓര് സ്വീകരിച്ചു ആ കൂട്ടത്തില്. അങ്ങനെ തങ്ങളെ അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ പ്രസംഗിക്കാൻ വിളിച്ചു. അഞ്ചു മിനിറ്റ് നിറഞ്ഞ സദസ്, നിറഞ്ഞ വേദി. അഞ്ചു മിനിറ്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പ്രസംഗിച്ചു. അത് കഴിഞ്ഞു മൂപ്പര് ഇറങ്ങിപ്പോയി, വിശ്രമിക്കാൻ പോയി, പുറത്തുപോയി. അതോടുകൂടെ വേദി മൊത്തം പോയി, വേദി ഒക്കെ പോയി, സദസ്സിൽ ഇരിക്കുന്ന നല്ലൊരു ശതമാനവും പോയി. പിന്നെ പറഞ്ഞത് കേൾക്കാൻ കഴിയും കേൾക്കാത്ത കുറച്ച് കുട്ടികളും കുറച്ച് പെണ്ണുങ്ങളെയും ഇടയിൽ ഒച്ചല്ലാത്തൊരു മൈക്കും കൊണ്ട് ഞാൻ രണ്ട് രണ്ടര മണിക്കൂർ ബാക്കിയായി. ആ എന്റെ സർവീസ് സ്റ്റോറിയില് ദുരനുഭവങ്ങളിൽപ്പെട്ട ഒരു അനുഭവമാണ്. ഞാൻ കുവൈത്തേരെ കുറ്റല്ല പറഞ്ഞത്. എനിക്ക് എല്ലാം കൂടി അറ്റ്മോസ്ഫിയർ കണ്ടപ്പോ സ്വാഭാവികമായി മനസ്സ് മടുത്തുപോയതാ. ഇത് പറഞ്ഞിട്ട് കാര്യമല്ല. എന്തുകൊണ്ട് ഇന്ന് മുത്തുനബിയെ കിട്ടാനില്ല, പകരം ആരെ? ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തി, അഹ്ലി ബൈത്തിൽ ആരെ പ്രതീക്ഷിക്കണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കി, ഇന്ന് ഇപ്പൊ തങ്ങന്മാരെ കൈ പിടിച്ച് നമ്മൾ മുത്തുന്നു, അതെന്തിന് പകരാണ്? ചിന്തിക്കി, എന്തിന് പകരാണ്? അവരൊറ്റ കുപ്പായ നമ്മൾ വാങ്ങുന്നു. മനോനില രണ്ടും ഒന്നാണല്ലോ. മുത്തുനബിയെ കിട്ടാണെങ്കിൽ മുത്തുനബിയുടെ ഉപ്പായല്ലേ വാങ്ങാ? നിങ്ങളെ കൂടെ ഉണ്ടോ? മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ മനോനിലക്ക് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ സുന്നിയല്ലാത്ത എല്ലാ കക്ഷികളും പറയുന്ന പേരാണ് എന്ത്? ഖുറാഫത്ത്.
എങ്കിൽ ഈ ഹുറാബത്തിന്റെ മനോനിലയല്ലേ ആരുടേത്? സ്വഹേബത്തിൻ്റെത്. അവരെയല്ലേ വല്ലതിനത്തെ ബഹുവും ബിഹ്സാൻ. എന്തതിന് മറുപടി? എന്തതിന് മറുപടി? അല്ല അതിന് മറുപടി എന്താ? അല്ല ഇതിന് മറുപടി എന്താ? അത് കേൾക്കാൻ ഒരു കൊതി ഉണ്ടായിരുന്നു എനിക്ക്. എന്താണ് ഇതിന് മറുപടി? അവര് പറയും ഹുബ്ബൻ, അത് പ്രേമം കൊണ്ട് ചെയ്തതാണ്. നമ്മളോ? നമ്മളോ? നമ്മൾ പ്രേമം കൊണ്ട് ചെയ്യുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കണം, ചിന്തിക്കണം. യഥാർത്ഥ സരണി എന്ന് പറഞ്ഞാലത് ഇബ്നു അഹ്ലി സുന്നത്ത് വൽ ജമാഅയാണ്. അത് മാത്രമാണ് ഏഴാമത്തെ ആയത്ത് അഹ്ലി സുന്നയിലല്ലാതെ അതിന്റെ മുദ്രകൾ ലോകത്തെവിടെയും ഒരാൾക്കും കാണിക്കുക സാധ്യമല്ല. എവിടെയുമില്ല. ചിന്തിക്ക. കാനു യബ്തദിറൂന ഇലാ വളൂഇ റസൂലില്ലാ. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, മുത്തു മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വുളു, ഒരാൾക്ക് വുളു ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ അവയവം കഴുകല്ലേ, അതിലേക്ക് ഇങ്ങനെ കൈ കാണിക്കുക. എന്നിട്ട് മനസാബം മിൻഹു തമസഹ ബിഹി ബദനഹു വമല്ലം യുസിബ്. ഒന്നു കഴിഞ്ഞു, ചില ആളുകൾക്ക് ഒന്നു കിട്ടിയില്ല. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഒന്നു കഴിഞ്ഞു, കുറച്ച് സഹാബികൾക്ക് റസൂലിന്റെ ഉളുവിന്റെ വെള്ളം കിട്ടി, ബാക്കിയുള്ളവർക്ക് റസൂലിന്റെ ഉളുവിന്റെ വെള്ളം കിട്ടിയില്ല. അവരെന്ത് ചെയ്തു? കിട്ടിയവരെ കൈയിന്റെ നനവ് ഇങ്ങനെ തുടച്ചു. അഹദ, മനസ്സിലായില്ലേ പറഞ്ഞത്? കിട്ടാത്തവര് അഹദ മിൻ ബലലി സ്വാഹിബിഹി. ഇന്ന് പൈതലി ഷിയാബ് തങ്ങള് ഒതു എടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ഹാലിസായ തങ്ങള് ചെയ്ത് ഒതു എടുക്കുന്ന ആ ഉളുവിനെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഇവിടെ പറയാ ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്യുമല്ലോ, അതിനെന്താ പറയാ ഖുറാഫികള്? അപ്പോൾ ഈ ഖുറാഫികളല്ലേ ആ സ്വഹാബ് റസൂലില്ല. ചിന്തിക്ക്, മുമിനെ ചിന്തിക്കണം. അസ്മ ബീവിയുടെ വീട്ടിൽ ഹബീബ നബിയുടെ ഉപ്പായമുണ്ടായിരുന്നു. കാനത്തെ എന്റെ ആയിഷ ഫലമ്മ കുബിലത്തെ കബൽ തുഹാ. ആയിഷ ബീവിയുടെ വീട്ടിൽ മുത്ത റസൂലിന്റെ കുപ്പായമുണ്ടായിരുന്നു. ആയിഷ ബീവി വഫാത്തായപ്പോൾ അവിടുത്തെ ജേഠത്തിയായ അസ്മ ബീവി റളിയല്ലാഹു അൻഹാ കുപ്പായം കൊണ്ടുവന്നു. എന്തിനാണ് ഈ കുപ്പായം ഉപയോഗിച്ചത്? ജുബ്ബത്തു റസൂലില്ലാ. ഉറക്കെ പറ, ജുബ്ബത്തു റസൂലില്ലാ. എന്തിനാണ് ഈ കുപ്പായം? ഇതഷ്ടക്കമിന്നാഹദുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ നഗസിലുഹാ, ആ കുപ്പായം ഞങ്ങൾ വെള്ളത്തിലിട്ട് മുക്കും, ഒന്ന് കെടുകും. വനസ്തഷ്ഫീ ബിഹാ ലിൽമർലാ, ആ കുപ്പായത്തിന്റെ ആസാറുള്ള ആ വെള്ളം ഞങ്ങൾ രോഗികൾക്കിടെ കുടിക്കാൻ കൊടുക്കും. അതാണ് അവരുടെ ഏറ്റവും നല്ല മരുന്ന്. ഇത് ഉമ്മു സുലൈമിന്റെ ഹദീസിന്റെയും അപ്പുറത്തുള്ള വിഷയമാണ്. ഉമ്മു സുലൈം ഭാര്യയത് റസൂലിന്റെ വിയർപ്പാണ്. ഇത് വിയർപ്പല്ല. എന്തുകൊണ്ട്? ഒരു കുപ്പായം ഒരു വട്ടം കഴുകിയാ വിയർപ്പ് പോയില്ലേ? നിങ്ങൾ എന്റെ കൂടെ ഇല്ല. ഇത് വിയർപ്പല്ല. വിയർപ്പുണ്ടായിരുന്നു പണ്ട്. ഇതഷ്ടക്കാമിന്നാഹദുൻ, ഞങ്ങളിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ നഗസിലുഹാ, ആര് പറയാ? അസ്മാ ബീവി. ആരാ അസ്മാ ബീവി? വസ്സാബിഖൂനൽ അവ്വലൂന ഓദവദവൽ മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഹ്സാൻ. ചിന്തിക്ക്, ജനങ്ങളെ ആഹിലു സുന്നത്ത് വൽ ജമാഅ അല്ലാത്ത ഒരു വിഭാഗത്തിലും അള്ളാഹുവിന്റെ കാമിലായ ദീനുണ്ടെന്ന് വിചാരിച്ച് ആര് പോയാലും അവൻ നഷ്ടക്കാരനാവും. യാതൊരു സംശയവും പരാജയപ്പെടും. വളരെ ചിന്തിക്കണം. ചിന്തിക്ക്, യൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ ചെരുപ്പ് പെട്ടിയിലാക്കി, എന്നിട്ട് ആ പെട്ടി ചുമന്നു, ആ പെട്ടി ചുമന്ന് നടന്നു ഇസ്രായേലി സമൂഹം. ചിന്തിക്ക്, പെട്ടി പിന്നീട് അവർക്ക് നഷ്ടപ്പെട്ടു. പിന്നീട് ഷംവീൽ നബിയുടെ കാലത്ത് താലൂത്തിന്റെ അടുത്തേക്ക് പെട്ടി മലക്കുകൾ എത്തിച്ചു. ശത്രു ഗോത്രങ്ങൾ പെട്ടി കത്തുകൊണ്ടുപോയി.
എന്താ പെട്ടിയിലുണ്ടായിരുന്നത്? മൂസാ നബിയുടെ ചെരുപ്പ്. ആ പെട്ടിയെ ഏറ്റി, ആ പെട്ടിയെ ഉള്ള കാരണം ഇസ്രായേലികൾ ജയിച്ചു. ആ പെട്ടിയൻ അവർ നിസ്സാരപ്പെടുത്തിയപ്പോൾ തോറ്റു. ആ പെട്ടിക്ക് ഒരു പത്തായ പോലെ ഉണ്ടാക്കി പെട്ടിയെ സംരക്ഷിച്ചു ഇസ്രായേലികൾ. അക്കാലത്ത് ഇസ്രായേലി പെണ്ണുങ്ങളെ ഒന്ന് കഴുത്ത് നീട്ടി നോക്കാൻ പോലും മറ്റു ഗോത്രങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ കയ്യിൽ ഒരു ബർക്കത്തിന്റെ സാധനമുണ്ട്. എന്ത്? ഒരു പെട്ടി. ആ പെട്ടിയിൽ എന്തുണ്ട് പറയേ? മൂസാ നബിയുടെ ചെരുപ്പുമുണ്ട്, ആദൻ നബിയുടെ ചീർപ്പുമുണ്ട്. ചെരുപ്പാണെങ്കിലും ചീർപ്പാണെങ്കിലും ഒരാൾ ഉപയോഗിച്ചാൽ വേറൊരാൾക്ക് ഉപയോഗിക്കുന്ന ഇഷ്ടമില്ലാത്ത സാധനം രണ്ടും. നിങ്ങൾ എൻ്റെ കൂടെ അല്ല. കണ്ണാടി എല്ലാവർക്കും ഒന്നാണെങ്കിലും ചെറുപ്പം എല്ലാവർക്കും വേറെ വേറെ ഇരിക്കും. അതുകൊണ്ടാണ് ചെറുപ്പക്കാർ എന്ത് ചെയ്യും പറയും, മനുഷ്യന്മാരെ ബാർബർ ഷാപ്പിലെ ചെറുപ്പ് വരെ ഉപയോഗിക്കുന്നത് ഇഷ്ടമില്ലാത്ത വലിയ ഭൂരിപക്ഷവും. ഇത് മഹാനായ സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചെറുപ്പ്, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചെരുപ്പ്. ഇത് ഇട്ട് നടന്നു. അതിനുവേണ്ടി ഒരു പത്തായപ്പോലെ ഉണ്ടാക്കി, എന്നിട്ട് അതിനെ ഇസ്രായേലികൾ സംരക്ഷിച്ചു. പിന്നീട് ആരുടെ കാലത്ത്? യൂഷായിന്റെ കാലത്ത്. അലൈഹിസ്സലാം സയ്യിദുന യൂഷായ് ഒന്ന് ഓർക്ക, സ്വലാത്തു അലി മഹാനായ സയ്യിദുന യൂഷായ്. അത് കാരണം ആ ജനത ബൈത്തുൽ മുഖദ്ദസിനെ പിടിച്ചടക്കി എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. പിൽക്കാലത്ത് അവരിൽ, ശ്രദ്ധിക്കണേ, ഈ പെട്ടിയോടുള്ള ബഹുമാനം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ആ പെട്ടിയോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോയപ്പോഴോ ഈ പെട്ടിയെ ശത്രുക്കൾ ആ പെട്ടിയെ കൈവശപ്പെടുത്തി. പിന്നീട് ഇസ്രായേലികൾ തോറ്റു. അവരെ കുട്ടികളെ അടിമകളാക്കി, അവരെ പെണ്ണുങ്ങളെ വെപ്പാട്ടികളാക്കി. ആര്? മറ്റുള്ള ഗോത്രക്കാർ. അവർ തോറ്റു. ചിന്തിക്കണം, നീട്ടി ഒന്നും പറയൂല. ചില അടിസ്ഥാന കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കാനുള്ള ചില അടിസ്ഥാനങ്ങൾ. നിങ്ങൾ ചിന്തിക്കണം, ഒരു മനുഷ്യന് ബുദ്ധി നാശാകുമ്പോൾ മാത്രമാണ് അവൻ അഹ്ലു സുന്നത്തുൽ ജമാഅയ അല്ലാത്തതിനെ അവലംബിക്കുക. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അതെന്തും സത്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ എവിടെ പരിശോധിച്ചാലും അത് യാഥാർത്ഥ്യമാണ്. ചിന്തിക്ക. പിന്നെ ആർക്കും എന്തു പറയാലോ, എന്തു പറയാലോ. ഇപ്പൊ ജാമിദ ടീച്ചർ പറയുന്ന ചില വാക്കുകൾ, ഇനി എവിടുന്നാണ് ഈ ജാമിദ ടീച്ചർ ഉണ്ടായത്? ജാമിദ ടീച്ചർ തന്നെ ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ഒരു അഭിമുഖമാണ്. എന്ത്? ഹദീസിൽ കള്ളത്തരമുണ്ടെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് ജാമിയ നദ്വിയയിൽ ക്ലാസ് എടുത്തിരുന്ന ഹദീസിന്റെ ഉസ്താദാണ്. അവര് പറയാ മനസ്സിലായില്ല, നിങ്ങൾക്ക് എന്നാണ് ഹദീസിനെ കുറിച്ച് ഇത്രയും അവിശ്വാസം തുടങ്ങിയത്? ഞങ്ങളുടെ ഗുരുനാഥൻ തന്നെ പറഞ്ഞിരുന്നു ചില ഹദീസൊക്കെ കള്ളത്തരമാണ്. അപ്പൊ എന്താ ഒരു സ്ഥാപനം? നിങ്ങൾ ചിന്തിക്കണം, ഒരു സ്ഥാപനം, ഒരു മഹാസംഘടന, കേരളം ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ആകാശപ്പെടുന്ന ഒരു സംഘടന ഔദ്യോഗികമായി നടത്തുന്ന സ്ഥാപനമാണ് ജാമിഅ നദ്വിയ്യ. അവിടുത്തെ ശൈഖുൽ ഹദീസാണ് എന്ത് പറയുന്നത്? ചില ഹദീസെല്ലാം കള്ളാണ്. അതിന്റെ ഉൽപ്പന്നമാണ് ജാമിഅ ടീച്ചർ. നിഷേധിക്കാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ ബഹുമാനം. നിങ്ങൾ ചിന്തിക്കുന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഈ ചെരുപ്പും കൊണ്ട് നടന്നു. ചെരുപ്പുള്ള കാലത്തൊക്കെ വിജയിച്ചു. യൂഷാ നബി ഈ ചെരുപ്പിനെ ആദരിച്ച് അവരെ കയ്യിലേൽപ്പിച്ചു. അവർ വിജയിച്ചു. പിന്നീട് അവര് അതിനോടുള്ള ആ പ്രാധാന്യം നഷ്ടപ്പെടുത്തി, തോറ്റു. ആ പെട്ടിയെ തന്നെ മറ്റുള്ളവർ കട്ടുകൊണ്ടുപോയി. പിന്നെ അവരെ അടിമകളാക്കി. പിന്നെ ജോർദാൻ നദിയുടെ അപ്പുറം ഇപ്പുറം അവർ പരാജയപ്പെട്ട് നടന്നു. ആ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഷംവീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. അദ്ദേഹം താലൂത്തിനെ നേതാവാക്കി പാലൂത്തിനെ പെട്ടി തിരിച്ചു കിട്ടി. ചിന്തിക്കണം, ജയിച്ചു. പിന്നെ സയ്യിദുന ദാവൂദ്, ഉറക്കപ്പറ സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവരംഗീകരിച്ചു. അവർ വിജയിച്ചു. സുലൈമാൻ നബി അംഗീകരിച്ചു, വിജയിച്ചു. പക്ഷേ സുലൈമാൻ നബിയെ വഫാത്തായപ്പോൾ അവർ സുലൈമാൻ നബിയെ ഗൈബത്ത് പറഞ്ഞു, തോറ്റു. واتبعوا ما تتل الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر തോറ്റു. കാരണമെന്ത്? ആ മുൻഗാമികളെ ശല്യം, പ്രവാചകന്മാരോട് കാണിക്കുന്ന ബഹുമാനം നഷ്ടപ്പെട്ടപ്പോൾ ഇസ്രായേലി സമൂഹം തോറ്റു. ഇവിടെ ഇതാ അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് അവര് ഹബീബായ നബിക്ക് കാണിക്കുന്ന ബഹുമാനം.
നിങ്ങൾ ചിന്തിക്കേ, ഒരു കുപ്പായം മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ കുപ്പായം ഇങ്ങോട്ട് നോക്ക്, ആ കുപ്പായം വെള്ളത്തിലിട്ട് മുക്കുക, എന്നിട്ടോ മരുന്ന് വായി ഉപയോഗിക്ക. അന്നുണ്ടാവുമല്ലോ മരുന്നൊക്കെ, മരുന്ന് അതിൻ്റെ ഒക്കെ മുമ്പുള്ളതല്ലേ, പല ജാതി മരുന്നും അക്കാലത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. ചിന്തിക്ക്, പക്ഷെ ആ മരുന്നിനെ അവർ ആശ്രയിച്ചത് ഞങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും രോഗമായാൽ ആ കുപ്പായം ഞങ്ങൾ വെള്ളത്തിലിട്ട് മുക്കുകയും ആ വെള്ളം ഞങ്ങൾ കുടിക്കുകയും ചെയ്തിരുന്നു, കുടിക്കാൻ കൊടുത്തിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് രോഗം മാറിയിരുന്നു എന്ന് അസ്മ ബീവി റളിയല്ലാഹു അൻഹാ. ആരാ അസ്മ? അസ്മ ബീവിയെ പിൻപറ്റാൻ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തത്തുല്യമായ പണി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാ? അഹ്ലു സുന്നത്തി വൽ ജമാഅ. നിങ്ങൾ ചിന്തിക്ക്, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു അഹ്ലു ബൈത്ത് കയറി വന്നാൽ അവരെ കൈ നമ്മൾ പിടിക്കുന്നു, മഹാന്മാരെ കൈ പിടിച്ച് നമ്മൾ ചുംബിക്കുന്നു, അവരും അവരെ കൊണ്ട് മന്ത്രിപ്പിക്കുന്നു. അവർ മന്ത്രിച്ചാൽ അതിന് വലിയ വില നമ്മൾ കൽപ്പിക്കുന്നു. ആരാതിന്റെ അടിസ്ഥാനം കൊണ്ടുവന്നത്? അത് മറ്റാരുമല്ല, അസ്ഹാബു റസൂലില്ല. ചിന്തിക്ക്, യർമൂക്ക് യുദ്ധവേളയിൽ മഹാനായ ഖാലിദ് ബിൻ വലീദ്, വറക്കബറ സയ്യിദുനാ ഖാലിദ് ബിൻ വലീദ്, നാല് ഖലീഫമാര് കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഏറ്റവും കടപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് ആളുകളുണ്ട്. ഒന്ന് മഹാനായ സയ്യിദുനാ അബൂ ഉബൈദ, ഒന്ന് സയ്യിദുനാ ഖാലിദ് ബിൻ വലീദ്, ഒന്ന് സയ്യിദുനാ അംറു ബിൻ ആസ്. ഈ മഹാന്മാരാണ് മുസ്ലിം ലോകത്ത് ആ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത്ര വിപുലീകരിച്ചത്. ഈ മൂന്നാളാ. നാല് ഖലീഫമാര് കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഏറ്റവും ആദരിക്കപ്പെടുന്ന ആദരിക്കുന്ന മഹാന്മാരിൽ മൂന്നാള്, ഒന്ന് മഹാനായ സയ്യിദ് അബൂ ഉബൈദ, ഉറക്കപ്പറ സയ്യിദ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ അറിയപ്പെടുന്നത് ബി മഹബ്ബത്തി റസൂലില്ലാ. ചിന്തിക്ക്, അറിയപ്പെടുന്നതോ ബി മഹബ്ബത്തി റസൂലില്ലാ. യർമൂക്ക് യുദ്ധത്തിൽ തൊപ്പി നഷ്ടപ്പെട്ടു. ആ തൊപ്പിക്ക് വേണ്ടി തെരച്ചിൽ നടത്താൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടു, എന്റെ തൊപ്പി വീണുപോയിട്ടുണ്ട്. ഈ സംഭവം ഖാലിയായാദ് റളിയല്ലാഹു അൻഹു തബറുക്കിന്റെ അധ്യായത്തിൽ ശിഫായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നാഫിഉൽ ഇൽമിനെ തരട്ടെ. ചിന്തിക്ക്, പലരും ഓടി, അവസാനം അവസാനം ഈ തൊപ്പി കിട്ടി. പൊടി പുരണ്ട ഒരു മുഖബറത്തായ ഒരു കലൻസുവത്ത്, ആകെ പൊടി പുരണ്ട് അഴുക്കുള്ള വൃത്തിഹീനമായ ഒരു തൊപ്പി ആരോ കൊണ്ടുവന്നു. ആ തൊപ്പി കിട്ടിയപ്പോൾ അതിനെ ചുംബിക്കുകയും തന്റെ രണ്ടിന്റെ കണ്ണിന്റെയും ഇടയിൽ വെക്കുകയും ചെയ്തു ഖാലിദ് ബിൻ വലീദ്. അപ്പോൾ ചോദിച്ച്, എന്താ അതിന്റെ ഇത്ര വലിയ പ്രത്യേകത? അപ്പോൾ ആ തൊപ്പി കീറി കാണിച്ചു കൊടുത്തു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, ശ്രദ്ധിക്കണേ 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 ശ്രദ്ധിക്കണേ, മുത്ത് റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ മുടി കളഞ്ഞപ്പോൾ ആ മുടി സ്വഹാബത്തിനിടയിൽ വിതരണം ചെയ്യാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു ചില സ്വഹാബികളെ. മഹാനായ അബൂ ത്വൽഹത്തൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ മുടി വിതരണം ചെയ്തു. തനിക്ക് കിട്ടിയ മുടിയെ എന്ത് ചെയ്ത്? ഒരു തൊപ്പിയുടെ ഉള്ളിൽ തുന്നി പിടിപ്പിച്ചു ഖാലിദ് ബിൻ വലീദ്. ചിന്തിക്ക്, ഇവിടെ മുടിയുടെ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട് ഇടക്കാലത്തിൽ. അത് മുടി മുടി അല്ലാത്തത് കൊണ്ടാണ്. കൂട്ടത്തിൽ പറയട്ടെ, മനസ്സിലായില്ല, മുടിന്റെ വർത്താനം നമ്മൾ നിർത്തിയതല്ല എന്ന് പറയരുത്. മുടിയുടെ ഇവിടെ മുടി മഹത്തായത് കൊണ്ടാണ് അതിൽ തർക്കം ഉണ്ടായത് തന്നെ. മുടി വലിയൊരു സംഭവം അല്ലെങ്കിൽ അതിലാരും തർക്കിക്കൂല. ഇതാരുടെ മുടിയാ? മുത്ത് മുഹമ്മദ് മുസ്തഫ. മുസ്ലിം ലോകത്ത് ഇത്രയേറെ വലിയ മഹത്വം കിട്ടിയ ഒരാൾ ഖാലിദ് ബിൻ വലീദ എന്ന് മാത്രമല്ല, മുത്തയിലേക്ക് പറഞ്ഞയച്ചപ്പോ ഹബീബായ റസൂലുള്ള മൂന്നാളെ പേര് പറഞ്ഞു, പിന്നെ നിങ്ങൾ ആളെ തെരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞു. ഒന്ന് മഹാനായ സയ്യിദ് ബിൻ ഹാരിസ, രണ്ട് ജാഫർ ബിൻ അബി ത്വാലിബ്, മൂന്ന് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹും. ഇനി ഇവർ മൂന്നാളും മരിച്ചാൽ നിങ്ങൾ മൂത്തയിൽ ബൈസന്റൈൻ ചക്രവർത്തിമാർക്കെതിരെ പടപൊരുത്താൻ നിങ്ങൾ ആളെ തെരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞു. മൂന്നാൾ വഫാത്തായി, ഷഹീദായി. മുസ്ലിം ലോകം ആളെ തെരഞ്ഞെടുത്തു, അതാണ് പട്ടാളം. ആളെ തെരഞ്ഞെടുത്തു, 3000 പട്ടാളക്കാർ കൂടിയിട്ട്
അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഖാലിദ് ബിൻ വലീദ്. ഈ ആളെ പിന്നെ നബി അംഗീകരിച്ചു, സമ്മാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈഫുൽ ഇലാ സൈഫുല്ലാ എന്ന് പേര് കൊടുത്തു ഖാലിദിന്. ആര്? പുണ്യ റസൂൽ മുസ്തഫ. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു. താൻ ഹബീബായ റസൂലുള്ളാഹിക്ക് ശേഷം ചെയ്ത യുദ്ധങ്ങളിലെല്ലാം കാന എൽബിസു തിൽക്കൽ കലൻസുവ, ആ കലൻസുവ ആ തൊപ്പി ഇങ്ങനെ ധരിക്കും. ആ തൊപ്പി വെച്ചിട്ട് ഒരു നാട്ടിലേക്ക് ഖാലിദ് കയറിയിട്ട് പരാജയപ്പെട്ട് പോരേണ്ട ഒരവസ്ഥ ഖാലിദിന് ഉണ്ടായിട്ടില്ല റളിയല്ലാഹു അൻഹു എന്ന് മഹാനായ ഖാലിദ് ഇയാൾ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ രേഖപ്പെടുത്തി. ഷിഫായിൽ ഈ വിഷയത്തിൽ ഒരു അധ്യായം തന്നെ കാണാം. അല്ലാഹു നാഫിയായിൽ മിന തരട്ടെ. നിങ്ങൾ ചിന്തിക്കണം, ഇടി മുടിയാണെങ്കിൽ മുടിക്ക് വേണ്ടി യാത്ര ചെയ്യുമല്ലോ. മുടിക്ക് വേണ്ടി റസൂല്ലാടെ ഒറിജിനൽ മുടിയിലെ വെള്ളം കുടിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകൾ ഇന്നെത്രണ്ട് ലോകത്ത്? ഇന്നുണ്ടല്ലോ. നല്ലൊരു കാര്യമാണല്ലോ, വലിയ മഹത്വല്ലേ. അള്ളാഹു തആല തൗഫീക്ക് തരട്ടെ. വെള്ളത്തിലെ ഏറ്റവും വലിയ വെള്ളം ഏതാ? അവിടുത്തെ കൈവെള്ളകൾ കൈവിരലുകൾക്കിടയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ വെള്ളമാണ് ഏറ്റവും ഷറഫാക്കപ്പെട്ട വെള്ളം. ആ വെള്ളത്തിന്റെ ഷറഫ് ഒന്നിനും ഇല്ല. അഫ്ളലുൽ യലീഹി മാഉ സംസമിൻ. ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് നോക്ക്, സംസം വെള്ളത്തിന് പോലും രണ്ടാമത്തെ സ്ഥാനമേ ഉള്ളൂ. ഒന്നാമത്തെ സ്ഥാനം എന്തിനാ? മാഉൻ ഖദ്നബ മിൻ ബൈനി ഇസ്മായിൽ നബിയിൽ മുസ്തഫ. ഇന്ന് ഉൽപതിഷ്ണുക്കൾ എത്തി നിൽക്കുന്ന അവസ്ഥ, ഉൽപതിഷ്ണുക്കളിൽ നിന്ന് കേമം കയറിപ്പോയ ആളുകൾ ചിന്തിക്കി, അവരുടെ വാദമാണ് സംസം വെള്ളത്തിന് യാതൊരു പ്രത്യേകതയും ഇല്ല. ചേകനൂരികൾ ഇവിടെ അമിത് പൈസ സൂചിപ്പിച്ചു. ചേകനൂർ ആരാ? എടവണ്ണ ജാമിയ നദവിയിലെ പ്രൊഫസർ ആയിരുന്നു ആര്? ചേകനൂരിൽ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ, പിന്നെ അവിടുത്തെ അനുജൻ ഇ കെ ഹസൻ മുസ്ലിയാര്, എം എം ബഷീർ മുസ്ലിയാര്, ഒരു കാലഘട്ടത്തിന്റെ സുന്നത്യമായത്തിന്റെ കേസരികൾക്കെതിരെ വാദപ്രതിവാദം നടത്താൻ വേണ്ടി മുജാഹിദ് എഴുന്നള്ളിച്ച് കൊണ്ടു നടന്നിരുന്ന ആളാണ് ആര്? ചേകനൂർ. ആ ചേകനൂർ ഉണ്ടാക്കിയ പ്രസ്ഥാനാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. ഇന്ന് അവരുടെ വാദം ജംസം വെള്ളത്തെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, ഒരു ഷറഫും ഇല്ല. ചില സോഷ്യൽ മീഡിയയിൽ പറയാം, എന്റെ അമ്മായി ഉംറക്ക് പോയപ്പോൾ ജംസം വെള്ളം കൊണ്ടുവന്നിരുന്നു, ഞാനത് ചന്ദ്യങ്കം കൊണ്ടുപോയി. ആയിരക്കണക്കായ ആളുകൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. കണ്ടവര് ഈ കൂട്ടത്തിൽ ഉണ്ടാവും. അത് കണ്ടൊരു സോഷ്യൽ മീഡിയയിൽ അത് കണ്ടവര് ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ കൈപോക്ക് ഇല്ലേ? അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പണിയില്ല എന്നാണ് ഇതിന് വേന. ലക്ഷക്കണക്കായ ആളുകൾ കണ്ടിട്ടുണ്ട്, ലക്ഷക്കണക്കായ ആളുകൾ, ലക്ഷക്കണക്കായ ആളുകൾ. ഒറ്റം പറയാ, എന്റെ അമ്മായി ഉംറക്ക് പോയി കൊംസം വെള്ളം കൊണ്ടുവന്നു, ഞാനത് ചന്ദ്രം കൊണ്ടുപോയി. ആരുണ്ടാക്കിയ സംഘടന? ചേകനൂര്. ആരാ ചേകനൂര്? ജാമിയ നദവിയിലെ പ്രൊഫസർ. ചിന്തിക്ക്, നമ്മളോ ചിന്തിക്കണം. ഇന്ന് രാവിലെ സംസം വെള്ളം കൊണ്ട് തുടങ്ങിയ ഒരുവളുണ്ടാവും. ഇന്ന് രാവിലെ ആദ്യത്തെ ഒരിറ്റ് വെള്ളം വായിലേക്ക് സംസം വെള്ളം ഒഴിച്ചവരിവിടെ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. ഒരിറ്റ് വെള്ളം കൊണ്ട് സംസം കൊണ്ട് രാവിലെ തുടങ്ങുന്നവർ ഈ ലോകത്ത് ലക്ഷക്കണക്കിനാണ്. മുമിനിയങ്ങൾ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഇല്ലേ? ഉണ്ടെങ്കിലൊന്ന് കൈപൊക്കി. ഇല്ലേ? ഇല്ലെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിലുണ്ട്. അള്ളാഹുന്റെ സഹായത്താൽ ഇന്ന് രാവിലെയും ഞാൻ അതിന്റെ വായിലേക്ക് കുത്തിച്ചത് ബഹുമാനപ്പെട്ടത് മഹദ് സംസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ ഷറഫ് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കട്ടെ. ഞാൻ കുടുങ്ങിയിട്ട് പറഞ്ഞതാണ്, നിങ്ങളെ കൂട്ടത്തിൽ ആളുണ്ടാവും ഞാൻ വിചാരിച്ചത്. അതും വെറുതെ കൊടുത്തേക്കല്ലോ, ഇതൊക്കെ വെറുതെ കൊണ്ടുവരല്ലോ, അതിന് പ്രത്യേകത ഉണ്ട്. അതിന്റെ സ്ഥാനത്ത് അത് രണ്ടാമത്തെ വെള്ള. എന്നാൽ തിരിച്ചുള്ള വിഭാഗത്തിന്റെ അവസ്ഥ എന്താ?
അവർക്ക് മാവ് റസൂലില്ല എന്ന സാധനത്തിൽ ഇന്നില്ല. അപ്പോൾ അവർക്ക് അതിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ വെള്ളമേതാ? മൗസംസം. അത് അവരിൽ നിന്ന് കേമം കയറിയ ആളുകൾ അതിനെ നിഷേധിച്ചു. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം, ചിന്തിക്കണം. ومن يعلم شعائر الله فانها من تقوى القلوب الله عنده അടയാളത്തെ ആദരിക്കാൻ മുത്തഖീങ്ങൾക്ക് കഴിയുകയുള്ളൂ. ഏതാ കുട്ടി അല്ലാഹുവിന്റെ അടയാളം? മൂസാ നബിയുടെ ചെരിപ്പടക്കം. മൗദൂദി, മൗദൂദിയുടെ തഫ്സീറിൽ എഴുതിയിട്ടുണ്ട്, തഫ്ഹീമിൽ എഴുതിയിട്ടുണ്ട്, മൂസാ നബി ഉപയോഗിച്ചുപേക്ഷിച്ച വിശുദ്ധാവശിഷ്ടങ്ങൾ എന്ന് എഴുതിയത്. മൗദൂദിയുടെ തഫ്ഹീമിൽ മൗദൂദി എഴുതിയിട്ടുണ്ട്, മൂസാ നബി ഉപയോഗിച്ച് ഉപേക്ഷിച്ച വിശുദ്ധാവശിഷ്ടങ്ങൾ. ഏതാ വിശുദ്ധാവശിഷ്ടം? നാല മൂസാ നബിയുടെ രണ്ട് ചെരിപ്പ്, അല്ലാഹുവിന്റെ അടയാളത്തിൽ പെട്ടതാണ് എന്ത്? വമൻ യുഅല്ലിം ശഅഇറല്ലാഹ് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ അടയാളങ്ങൾ മഹാന്മാര് അവരുപയോഗിച്ച വസ്തുക്കള്. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദന യൂസുഫ് അലൈഹി സ്വലാത്തു വസലാം പറഞ്ഞില്ലേ, ഇദ്ഹബു ബി ഖമീസി ഹാദാ ഫൽഖൂഹു അലാ വജ്ഹി അബി യഹ്തി ബസീറാ. ഈ കുപ്പായം കൊണ്ടുപോയി ബാപ്പാന്റെ മുഖത്തിട്ടാൽ ബാപ്പാക്ക് കാഴ്ച ശക്തി തിരിച്ചു കിട്ടും. ഏതാ കുപ്പായം? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ റാസി തങ്ങൾ പറയുന്നുണ്ട്, അത് മഹാനായ സയ്യിദന ജിബ്രീൽ അൽബസൽ ദാലികൽ ഖമീസ ഇബ്രാഹീമ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലം മിൻ വഹുവ മിൻ നാരി നംറൂദ്, നംറൂദിന്റെ അഗ്നികുണ്ടത്തിൽ വെച്ച് മഹാനായ സയ്യിദന ജിബ്രീൽ അലൈഹി സ്വലാം ഇബ്രാഹിം നബിയെ ധരിപ്പിച്ച കുപ്പായമാണത്. ആ കുപ്പായം പിന്നീട് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാം ഇസ്ഹാഖ് നബിക്ക് കൊടുത്തു. ആ കുപ്പായം ഇസ്ഹാഖ് നബി യാക്കൂബ് നബിക്ക് കൊടുത്തു. ആ കുപ്പായം യാക്കൂബ് നബി പിന്നീട് യൂസഫ് നബിക്കും കൊടുത്തു. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തിനാണ്? അപ്പോഴത്തിന് എത്ര കാലം കഴിഞ്ഞു? ഇപ്പൊ എത്ര കാലം കഴിഞ്ഞു? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണവും ബഹുമാനപ്പെട്ട സയ്യിദ യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണവും തമ്മിൽ 200 ചില്ലാനം കൊല്ലത്തിന്റെ വ്യത്യാസമുണ്ട്. ചിന്തിക്ക്. ഇതിനിടയിൽ അത് യാഖൂബ് നബിയിലെത്തി, പിന്നെ അത് യൂസഫ് നബിയിലെത്തി അലൈഹി സ്വലാം. ഈ കുപ്പായം എന്തുകൊണ്ട് ഇവർ ബഹുമാനിച്ചു എന്നാൽ അത് മഹാന്മാരുടെ ശരീരത്തിൽ പതിഞ്ഞ കുപ്പായമാണ്, അത് മഹാന്മാരുടെ ശരീരത്തിലിട്ട കുപ്പായമാണ്. ആ കുപ്പായത്തിന് മഹത്വമുള്ളത് കൊണ്ടാണ് മഹാന്മാർ തൊട്ട കുപ്പായത്തിന്, ചെരുപ്പിന്, തൊപ്പിക്ക്, മുടിക്ക്, നഖത്തിന്. മുആവിയ, സയ്യിദന മുആവിയ, ഒന്ന് ഓർക്കപ്പറ, മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അവരുടെ കയ്യിൽ മഹാനായ ഹബീബ റസൂലുള്ളാന്റെ നഖം മുറിച്ചത് അവരെ കയ്യിൽ കിട്ടിയിരുന്നു. നഖം, നഖത്തിന്റെ കഷ്ണം കുഴിച്ചിടാൻ വേണ്ടി ഏൽപ്പിച്ചത് കൈവശപ്പെടുത്തി ആര്? പറയും, മഹാനായ സയ്യിദന മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു മരിക്കുന്ന നേരത്ത് വസിയത്ത് ചെയ്തു, എന്ത്? എന്നെ കഫൻ ചെയ്യുന്ന നേരത്ത് എൻ്റെ കണ്ണില്, എൻ്റെ മൂക്കിൻ്റെ അവിടെ, എൻ്റെ വായൻ്റെ അവിടെ, എൻ്റെ കൈവെള്ളയിൽ, ഇവിടെയെല്ലാം നിങ്ങൾ പഞ്ഞു വെക്കുന്നതിന് മുമ്പ് ഓരോ കഷ്ണം നഖം വെക്കണം. ആരുടെ നഖം? പറയാരുടെ? മുഹുർ റസൂലില്ലാ. ചിന്തിക്കി, ഇതെന്താ? ഇതെന്താണത്? ഇന്ന് ഇതെന്താ? ഇത് ഇന്നത്തെ ഭാഷയിൽ ആലോചിച്ചാൽ ഒരു ഷെയ്ഖിന്റെ, ഒരു മഹാന്റെ നഖം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു മഹാന്റെ, ഒരു ഷെയ്ഖിന്റെ നഖം നബിയുടെ കിട്ടാണെങ്കിൽ അത് നിങ്ങൾ ചിന്തിക്ക്. മയ്യത്തിന്റെ കണ്ണില്, മൂക്കില്, ചുണ്ടില്, ചെവിയില്, തുറന്നു കിടക്കുന്ന ദ്വാരങ്ങളിൽ വെക്കുക എന്നതിനെ കുറിച്ച് സുന്നികളല്ലാത്തവർ പറഞ്ഞാൽ എന്താ പറയാ? എന്താ പറയാ? എന്താ പറയാ? ഹുറാഫത്ത്. അത് ഖുറാഫിയുടെ പണിയാണ്. ദാരാ ചെയ്തത് മുആവിയ. ആരാ മുആവിയ? മിന സ്വഹാബി റസൂലില്ലാ. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ
പ്രശംസിച്ച ഹദീസുകൾ എത്രയാണ്? മഹാനായ സയ്യിദുന മുആവിയ, വറക്കപറ സയ്യിദുന മുആവിയ, ചിന്തിക്ക്, അനവധി കാലം ഇസ്ലാമിൽ ഗവർണറാവുകയും പിന്നീട് ഹസൻ റളിയല്ലാഹു അൻഹു സ്ഥാനമൊഴിഞ്ഞപ്പോൾ ഭരണാധികാരിയാവുകയും ചെയ്ത പ്രഗൽഭ സ്വഹാബിയായ സയ്യിദുന മുആവിയ. ഈ പ്രഗൽഭ സ്വഹാബിയാണ് എന്ത് ചെയ്യുന്നത്? മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നഖം കണ്ണിലും മൂക്കിലും ഒക്കെ ഏൽപ്പിക്കുന്നത്. ഈ വിശ്വാസം ആരുടേതാണ്? ഈ വിശ്വാസം, ഇതിന് സമാനമായ വിശ്വാസം ഇന്ന് ലോകത്തുണ്ടെങ്കിൽ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടേത് മാത്രമാണ്. നിങ്ങൾ ചിന്തിക്കണം, വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയും, പക്ഷേ പിടുത്തം വിട്ടാൽ കഴിഞ്ഞു. ചിന്തിക്കണം. പട്ടം പറക്കുണർ നല്ലതാണ്, പക്ഷേ പട്ടത്തിന്റെ ഒരു കഷ്ണമെങ്കിലും കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് കുട്ടിയുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയാലോ പിന്നെ പട്ടത്തിന് എന്ത് വിലയാ? അടിത്തറ പൊളിഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? ഇതാ റബീഉൽ വരാൻ പോവാണ്. ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും, ലോകത്തെ മുസ്ലിമീങ്ങൾ, ഏത് രാജ്യത്തെ മുസ്ലിമീങ്ങളും ഞാന് അള്ളാഹുവിന്റെ സഹായത്താൽ റബീഉൽ അവൽ മാസത്തിൽ മിസ്രിൽ പങ്കെടുത്തിട്ടുണ്ട്, റബീഉൽ അവൽ മാസത്തിൽ ജോർദാനിൽ പങ്കെടുത്തിട്ടുണ്ട്, റബീഉൽ അവൽ മാസത്തിൽ ലിബിയയിൽ പോയിട്ടുണ്ട്, ഒരിക്കൽ അമീർ വൈസി പോയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ചിന്തിക്കണം, ചിന്തിക്ക്. ഒരിക്കേ അതിന് അഞ്ചെട്ട് കൊല്ലം മുമ്പാ റബീഉൽ അവൽ സഫർ ഇങ്ങനെ അവസാനിക്കുന്നു. ഞാന് മിസ്രില്ല നെയ്ൽനദിക്കരയുടെ അടുത്തൊരു നിസ്കാര പള്ളി, ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ നിന്ന് മകരി നിസ്കരിച്ചു. ഞങ്ങൾ കുറച്ചാളുകളുണ്ട്, അങ്ങനെ വാഹനത്തിൽ കയറാൻ ഒരുങ്ങുന്ന നേരത്ത് ഒരു നല്ല ജനക്കൂട്ടമുണ്ട്. നെയ്ൽനദിക്കരയുടെ മുന്നിലുള്ള ഒരു 5 ഷട്ടറുള്ള വലിയൊരു പീടി തിക്കും തിരക്കും. അപ്പൊ അതിന്റെ മുന്നിലുള്ള ഒരു ബോർഡ്, ഒരു തുണിയിൽ, ഇങ്ങനെ വിശാലമായ തുണിയിൽ അറബിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് ആലോചിച്ച് ചിരിച്ചുപോയി കണ്ടിട്ട്. ജാഅത്തിൽ ഹലവിയാത്തുൽ ജദീദ ബി മുനാസബത്തി മീലാദിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് റബീഉൽ ഒന്നിന്റെ തലേന്ന് രാത്രിയാ, ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബേക്കറി കടന്റെ മുന്നിൽ. ജാഅത്തിൽ ഹലവിയാത്തുൽ ജദീദ, പുതിയ മധുര പലഹാരങ്ങൾ വന്നിട്ടുണ്ട്. ബി മുനാസബത്തി മൗലിദി ഷഹരി മൗലിദി റസൂലില്ലാഹി, മൗലിദ് മാസമായല്ലോ, പുതിയ ഹലവിയാത്ത് വന്നിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ? നെയ്നദിയുടെ മുന്നിലുള്ള ഒരു ബേക്കറി കടയിൽ. ഇപ്പൊ എന്റെ കൂടെ വേങ്ങരക്കാരൻ അയ്യൂബ് എന്ന് വെച്ചിട്ടുണ്ട്, സനദ് മുത്തസില, ചോദിക്ക, ആള് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ അയ്യൂബേ വേഗം എടാ അത് ഫോട്ടോ എടുക്ക്, കാരണം ചീരണിയെങ്കിലും വിധേയത്താന്ന് പറയുന്നവരുണ്ട് നമ്മുടെ നാട്ടില്, മനസ്സിലായില്ല, മൗനതൊക്കെ അതാ, പക്ഷെ ചീരണി പാടില്ല എന്ന് പറയുന്നവരും നമ്മളെ നാട്ടിലുണ്ട്, ചീരണിക്ക് മാത്രം. ഞാൻ ഇങ്ങനത്തെ ബോർഡ് നമ്മളെ നാട്ടില് ഈ സ്കൂൾ ബാഗിന് മാത്രമേ എഴുതി വെക്കണുള്ളൂ. ഈ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ പറഞ്ഞ സ്കൂൾ എഴുതി വെക്കും, പിന്നെ ഈ പീഡിയന്റെ മുന്നിലൊക്കെ ഇതാ സ്കൂൾ ബാഗ് അല്ലേ പറയേ, ആ ബാഗും പിന്നെ എന്താ ബാഗ്, സ്കൂളും സ്കൂളിന്റെ ബാഗും, എന്താ പറയാ, നോട്ട് ബുക്കും കൊടയും വിൽപ്പനക്കുണ്ട് എന്നത് പോലെ വലിയ 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 തുണിയില് ജാഅത്തിൽ ഹലവിയാത്തുൽ ജദീദ. എന്റെ കണ്ണിൽ ഇപ്പോഴും ആ കാഴ്ച ഉണ്ട്, ഇപ്പോഴും. മൊബൈല് അയ്യൂബിന് മൊബൈലുണ്ടാവും, അയ്യൂബെ ഒന്ന് ഫോട്ടോ എടുക്കണോ എന്ന്. ഞങ്ങൾ പിന്നെ ആ രാത്രി അലക്സാണ്ടറിയയിലേക്ക് പോയി. പോകുമ്പോ റബീഉൽ അവൽ ഒന്നാം രാവ എല്ലാ പള്ളിയിലും ഏകദേശം ഒരു 1400 kilometers ഉണ്ട്. ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ, തന്ത ചുറ്റി അങ്ങനെ പോവുകയാണെങ്കിൽ അലക്സാണ്ട്രിയയിലേക്ക്. ഞങ്ങളതിൻ്റെ ഗൈഡ് സോഷ്യോളജിയിൽ എം എ ബിരുദധാരിയായ ഹംദി എന്നൊരു ചെറുപ്പക്കാരനാണ്, ശ്രദ്ധിക്കണേ, വളരെ എഡ്യൂക്കേറ്റഡ് ആയ സോഷ്യോളജിയിലെ എം എ ബിരുദധാരിയായ ഒരാളാണ് ഞങ്ങളുടെ ഗൈഡ് കൈറോവിൽ നിന്ന് അലക്സാണ്ട്രിയയിലേക്ക്. അപ്പോൾ റബീഉൽ അവൽ ഒന്നിൻ്റെ രാത്രിയാണ് സിയാറത്ത് ചെയ്യാൻ പോകുന്നത് മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു തങ്ങളെയുമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, നമ്മൾക്കിനി ബുർദ പിന്നെ ചെല്ലാന്ന് പറഞ്ഞിട്ട് ബുർദ അടുത്ത് തുടങ്ങി.
ബുർദ തുടങ്ങി, ബുർദയുടെ ലേഡിന്റെ കയ്യിലുണ്ട്, ബുർദയുടെ ലേഡെടുത്ത് ചൊല്ലുന്നു. അപ്പുറത്തെ സീറ്റിൽ ഇരിക്കുകയാണ് സോഷ്യോളജിയിൽ ഡിഗ്രിയുള്ള എം എ ബിരുദ മാസ്റ്റർ ഡിഗ്രിയുള്ള ഈ ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരൻ ഒന്നാമത്തെ ബെയ്ത്ത് മുതൽ 160-ാമത്തെ ബെയ്ത്ത് വരെ കാണാതെ ചിന്തിക്കണം. ഇവിടെ ചില ആളുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും, ഈ ഏർപ്പാട് നമ്മളാട്ടിലേ ഉള്ളൂ. എനിക്ക് തോന്ന ഈ ഏർപ്പാട് കുറവ് നമ്മളാട്ടിലേ ഉള്ളൂ. മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ തീരത്ത് അബ്ബാസിയയിൽ, അലക്സാണ്ട്രിയയിൽ അബ്ബാസിയ എന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലാണ് മുസ്ലിമാമിന്റെ മഖ്ബറ. പള്ളി, പള്ളിയിൽ ജുമാഅത്ത് എണീക്കഴിഞ്ഞാൽ എല്ലാവരും എണീറ്റിരിക്കണം, എന്നിട്ട് ബുർദയിലും 160 വരി ഓരോന്നേ മൗലായല്ലോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഏർപ്പാടുണ്ടായാൽ അന്ന് തല്ലുണ്ടാവും. മനസ്സിലായില്ല, ജുമാ കഴിഞ്ഞ് പിരിയണമെങ്കിൽ 160 ചില്ലാനും വരി മൗലായ ബുർദ ഓരോന്നിനും മൗലായ ചെല്ലി ചെയ്യണം. എന്നിട്ട് ആ നിപ്പിൽ ദുആ ചെയ്യും, എന്നിട്ട് സുന്നത്ത് സ്കിച്ച് പിരിയും. ഇപ്പോഴും അബ്ബാസിയയിലെ ജുമാ അങ്ങനെയാണ്. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല, നിങ്ങൾ ചിന്തിക്കണം. ചിന്തിക്ക്, ഇവരൊക്കെ നരകത്തിൽ പോയിട്ട് ഇവിടെ എടവണ്ണേ അരീക്കോടുള്ളൊരു 2-3 ആള് മാത്രമാണ് സ്വർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് പേടിയാവൂല. മനുഷ്യന്മാര് ഒറ്റക്കാളപ്പാർക്ക് ഈ ദുന്യാവിലുള്ളവരൊക്കെ നരകത്ത് പോവുക. നിങ്ങളൊരു 3-4 മുറിച്ചുത്തിയ കുപ്പായിടുന്നവര് മാത്രമാണ് സ്വർഗത്തിൽ പോവുക. നിങ്ങൾക്ക് പേടിയാവൂല. നിന്ന് ഇത്ര വലിയൊരു സ്വർഗം ഉണ്ടാക്കണം. നിങ്ങളൊരു 4 അരീക്കോട്ടുകാരെയും 4 എടവണ്ണക്കാർക്കുവാണെങ്കിൽ അള്ളാഹ് ഇത് ഒരു ചെറിയ ലക്ഷം വീട് കൊളഞ്ഞ പോലെ ഉണ്ടാക്കിയ പോലെ അന്തം അന്തം വേണ്ട. അന്തമുള്ള നാട്ടിൽ കൂടെ ബസ്സിന് പോയാൽ മതി. അല്ല, മനുഷ്യൻ ചിന്തിക്കണം. ആക്കില് പാറ്റ ജാമീനായി പോവാ. ബൂഢി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല. തീ പടച്ചാ പോരാൻ അവർക്ക് ഖുർആൻ പഠിപ്പിക്കൂല, പഠിപ്പിക്കുന്നല്ല. എന്തുകൊണ്ട് ഈ ആഴ്ച ഒരു 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 ദീനി ഖാദിമ എനിക്ക് ഖത്തറിൽ നിന്ന് ഷെയ്ഖ് മുതവല്ലി ഷാറാവിയുടെ തഫ്സീർ ഖവാതിർ ഇമാനിയ എന്ന അദ്ദേഹത്തിന്റെ തഫ്സീർ അയച്ചു. 20 വള്ളിയ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പടച്ചതമ്പുരാന് 97 മനുഷ്യന്റെ മരണം. 20-ാം നൂറ്റാണ്ടിലെ ഫഖീഹും ഷാഫി മദ്ഹബിലെ അഗ്രേസരനായ നേതാവുമായിരുന്നു ഷെയ്ഖ് മുതവല്ലി ഷാറാവി. അദ്ദേഹത്തിനെ കൊണ്ട് മുമിനായ ഒരുപാട് മഹാന്മാരുണ്ട്. അദ്ദേഹം ഒരു ഒരു സംഭവമായിരുന്നു. നമ്മളെ നാട് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ റഹിമഹുല്ലാ, ബഹുമാനപ്പെട്ട ദർജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ, അവരെ പോലെ ആദരിക്കുന്ന ഒരാളാണ് മിസ്രിൽ എന്നല്ല അറബ് ലോകത്തെ ഷെയ്ഖ് മുതവല്ലി ഷാറാവി റഹ്മത്തുള്ളാഹി അലൈഹി. ചിന്തിക്ക്, സുബ്ഹാനല്ലാഹ്. എനിക്ക് ഇന്നലെ മിന്നാന്നും അതിങ്ങനെ അല്പം എടുത്തു നോക്കാൻ അവസരം കിട്ടി. എന്താ പടച്ച തമ്പുരാനെ, എന്താ ഈ ഇൽമൊക്കെ, എവിടുന്നാ ഇതൊക്കെ വരുന്നത്? മഹാനായ ഷെയ്ഖ് മുതവല്ലി ഷാറാവിയുടെ ഖവാതിർ ഇമാനിയ എന്നാണ് 20 വാള്യങ്ങളുള്ള തഫ്സീറാണത്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഇബ്നു കഥീർ 4 വാള്യമാണെങ്കിൽ, കശാബ് 4 വാള്യമാണെങ്കിൽ, ഇതാ 20-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ തഫ്സീർ എഴുതിയിരിക്കുന്നു. 20 വാള്യമുണ്ട്. തമാശയല്ല, സുബ്ഹാനല്ലാഹ്. ഓരോ ആയത്തിന്റെയും ആയത്തിൽ നിന്ന് അവർ പിടിച്ചെടുക്കുന്ന മസലകളും ഇൽമിന്റെ ബഹത്തുകളും. സുബ്ഹാനല്ലാഹ്, എവിടുന്നാ ഈ മനുഷ്യൻ ഇത് കിട്ടിയത്? എവിടുന്നാണ് ഈ ഇൽമിന്റെ നബു ഉണ്ടായത്? അത് മറ്റൊരിടത്തുനിന്നുമല്ല, അത് ഹുസൈനിയത്തിൽ നിന്നാണ് ഞാൻ എന്റെ ഇൽമ് ശേഖരിച്ചത് എന്ന് മഹാനായ ഷെയ്ഖ് മുതവല്ലി ഷാറാവി. എന്താണ് ഹുസൈനിയത്ത് നിങ്ങൾക്കറിയുമോ? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെ മകനായ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രഹസ്യം അറിവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എവിടെ? അസർ ഷെരീഫിന്റെ മുന്നില്. അസറിൽ ബാപ്പ കൊണ്ടുവന്ന് ഇൽമ പഠിക്കാൻ ഏൽപ്പിച്ചപ്പോൾ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിലിരുന്ന് കണ്ണീർ വാർത്ത് പഠിച്ച കുട്ടിയാണ് 20-ാം നൂറ്റാണ്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ സഹീമായ മഹാനായ ഷെയ്ഖ് മുതവല്ലി ഷാറാവി റഹിമഹുല്ലാ. എവിടുന്ന് ഈ ഉറവയുണ്ടായത്? എവിടുന്നാ നിങ്ങളെ തല തിരിഞ്ഞത്? എവിടുന്നാ ഇവർക്ക് ഈ ഉറവയുണ്ടായത്?
ഇതിനേക്കാൾ വലിയതൊക്കെ ഇനി വരാൻ പോണുന്നുണ്ട്. കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട. ഫതിൽകാ സബീലുൽ ലസ്തു ഫീഹി ബിയൗഹദി, അതിൽ ഒരു ശാഫിഈയും അല്ല, ഒരു വസാലിയും അല്ല, ഒരു ഷാഫിഈയും അല്ല. എന്തും അസലുള്ളതാണ്. എന്തും എന്നാ മൗലിദിന്റെ അസല്? മിമ്പറു റസൂലില്ല. ഉറക്കം പറ, വെറുതെ ഇരിക്കല്ല. മിമ്പറു റസൂലില്ല. കാന യലഉ മിമ്പറൻ, മദീന പള്ളി രണ്ട് മിമ്പർ, ഒന്ന് ഖുതുബക്ക്, ഒന്നോ ലി മൗലിദി റസൂലില്ല. വയഖൂമു അലൈഹി ഫയുനാശിദ വയുഫാഖിറു അൻ റസൂലില്ലാഹി അക്തറ മാ യഖൂമു അലൈഹി വയസ്അദു അലൈഹി ഹസ്സാൻ فقال فدعا رسول الله صلى الله عليه وسلم له اللهم ايده بروح القدس തായലയിൽ കൈവെച്ച് ദുആർന്നു. മൗലൂദ് ഓടിയപ്പോൾ ആർക്ക് വേണ്ടി? ഹസ്സാന് വേണ്ടി. ചിന്തിക്ക്, മദീന പള്ളിയിൽ, മദീന പള്ളിയിൽ ബൈത്ത്, ചിന്തിക്ക്. എന്താ ബൈത്ത്? നിസ്കാരത്തിന്റെ മസലയല്ല. അങ്ങനെയാക്കാലോ. ഈ അടുത്ത കാലത്തല്ലേ ഒരു നിസ്കാരം പഠിച്ച്, അവൻ നിസ്കാരത്തിന് ഒരു ബൈത്ത് കൂട്ടിക്കെട്ടാണെങ്കിൽ അതല്ലേ ഒന്നും കൂടി നല്ല? പിന്നെന്താ? നിസ്കാരത്തിന്റെ മസലയല്ല ബൈത്ത്, നോമ്പിന്റെ മസലയല്ല ബൈത്ത്, പിന്നെന്താ? ചിന്തിക്ക്. തെജീവിന്റെ നിയമം അല്ല ബൈത്ത്, പിന്നെന്താ? മിമ്പറിന്റെ മുകളിൽ കയറി ബൈത്ത് ചെല്ല. ആര്? ഹസ്സാന്. താഴെ ഇരിക്കുന്നത് ആരാ? സഹാബ റസൂലില്ല. മുന്നിലിരിക്കുന്ന ആരാ? മുത്തു മുഹമ്മദ് മുസ്തഫ. ഫയതബസ്സമു, ബൈത്ത് എങ്ങനെ കേട്ടി നബി അങ്ങനെ പുഞ്ചിരിക്കും. എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ നാമത്തിലേക്ക് അങ്ങയുടെ നാമവും ചേർത്തില്ലേ നബിയെ. ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീനു അശ്ഹദു, ബാങ്കിൽ രണ്ട് അഷ്ഹദു ഉണ്ടല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഈ ഉമ്മത്തിൽ ബാങ്ക് ഷറായി, ആ ബാങ്കിൽ പരസ്യമായി വിളിച്ചു പറയാൻ കേൾപ്പിച്ചു അള്ളാഹുവിന്റെ നാമത്തോട്. ഇതാ മുത്തി നബിയുടെ നാമോ, ഇതിനേക്കാൾ വലിയ എന്റെ അനുഗ്രഹമാണ്. മദ്ഹു റസൂലില്ലാ, മദ്ഹു റസൂലില്ല. അങ്ങോട്ട് നോക്കേ, അങ്ങോട്ട് നോക്കേ. മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഹസ്സാനെ റഅയ്തു ജിബ്രീല അൻ യമീനിക വമീകായില അൻ ശിമാലിക, നിന്റെ വലഭാഗത്ത് ജിബ്രീലും നിന്റെ അലൈഹിസ്സലാം, നിന്റെ ഇടഭാഗത്ത് മീകായിലിനെയും ഞാൻ കണ്ടു. എവിടേക്ക് വന്നതാ? മൗലൂദിന്റെ മജ്‌ലിസിൽ. ഇതിനല്ലേ മൗലൂദ് എന്നറിയാ? മനസ്സിലായില്ല, പദമതല്ലേ. നമ്മൾ ഇപ്പൊ റസൂലുള്ളാന്റെ സനാഹ് പറഞ്ഞാൽ അതാണല്ലോ എന്ത് പറയും മനുഷ്യന്മാരെ? എന്ത് മൗലൂദ്? ചിന്തിക്ക. ഫശഖാലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹാദ മുഹമ്മദു സ്വലാത്തു വതസ്ലീമു വാസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. എന്നെക്കുട്ടി മൗലൂദ്? ഇനി അത് ബയാനിയ ബുക്കിട്ടാണല്ലോ അടിച്ചിരുന്നത്, അതല്ല സിയറ്റിൽ ഇതോ പ്രസിലാണോ അടിച്ചിരുന്നത്? ഇതല്ലേ നിനക്കുള്ള ഡൗട്ട്? മൗലൂദ് ഹുവ ഹുവ, മനസ്സിലായില്ല. മൗലൂദ് തന്നെ എവിടുണ്ട്? എല്ലാ കിതാബിലുമുണ്ട്, എല്ലാ ഹദീസിന്റെ കിതാബിലുമുണ്ട്. ആരാ ചൊല്ലിയിരുന്നത്? അസ്ഹാബു റസൂലില്ല. യുദ്ധത്തിന് പോകുമ്പോ മൗലൂദ്, യുദ്ധത്തിന് പോകുമ്പോ മൗലൂദ്, യുദ്ധത്തിന് പോവുകയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. തങ്ങളെ പറ്റി ഹസ്സാനെ, മുഖൗക്കിസ് രാജാവ്, അലക്സാണ്ടിയ ഭരിച്ചിരുന്ന ക്രിസ്ത്യാനിയായ മുഖൗക്കിസ് രാജാവ് അടിമ പെണ്ണുങ്ങളെ കൊടുത്തയച്ചു പാരിതോഷികങ്ങളും. അയാൾക്ക് ഇസ്ലാമാകാൻ വേണ്ടി കത്ത് കിട്ടി മുത്തു നബിയിൽ നിന്ന്. നിങ്ങൾ സ്വലാത്ത് എല്ലിട്ടില്ലെങ്കിൽ ഞാൻ വെറുതെ
വെറുതെ വർത്തമാനം പറയട്ട. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. മുത്തു മുഹമ്മദ് മുസ്തഫ നീട്ടിപ്പോയോ? എന്റെ വാക്ക് നീണ്ടുപോയോ? നീട്ടൂല, നീട്ടൂല, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. നീട്ടൂല, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കുക. ഒരാൾക്കും പറയാൻ കഴിയില്ല, സുന്നത്ത് ജമാഅത്ത് തൊടാൻ കഴിയില്ല. അതാണ് ദീന്. മുഖൗക്കിസ് രാജാവ് പാരിതോഷികങ്ങൾ കൊടുത്തതിൽ രണ്ട് അടിമ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് കിബത്തികളായ അസുല കിബത്തികൾ, കോപ്റ്റിക്കുകളായ രണ്ട് അടിമ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നിന്റെ പേര് മരിയ, ഒന്നിന്റെ പേര് സിരീൻ. രണ്ട് അടിമ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. ആ പെണ്ണുങ്ങൾ മദീനയിലെത്തിയപ്പോൾ മരിയയെ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ സ്വീകരിച്ചു. സീരീനയോ? സീരീനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മാദിഹായ, തന്റെ മൗലൂദിന്റെ നേതാവായ ആളാണ് ആര് ബഹുമാനപ്പെട്ട ഹസ്സാന് കൊടുത്തു. റളിയല്ലാഹു അൻഹു, മനസ്സിലായില്ലേ? ഹസ്സാൻ ബിൻ സാബിത്തിന് ദാനമായി കൊടുത്തു. ആരെ? സീരീനെ. റളിയല്ലാഹു അൻഹ. ചിന്തിക്കണം, ചിന്തിക്ക, ചിന്തിക്ക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹ് കാരണമായി അനവധി കൊല്ലം ജീവിച്ചു ബഹുമാനപ്പെട്ട ഹസാന്. ഒരു പല്ല് പോലും കൊഴിഞ്ഞു വീണില്ല, ഒരു പല്ല് കൊഴിഞ്ഞു വീണില്ല, ഒരു പല്ല് കൊഴിഞ്ഞാടിയില്ല. ചിന്തിക്ക്. ആ വായക്ക് വേണ്ടി മുസ്തഫ നബി ദുആ ചെയ്തു. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നിങ്ങൾ ചിന്തിക്ക്, മുഅ്മിനായ ചിന്തിക്കണം. അന്ന് തുടങ്ങിയതാണത്, അന്ന് തുടങ്ങിയതാണ്. സ്വഹാബികൾ എവിടെ കൂടിയാലും ഹബീബായ നബിയെ പറ്റി പറയും, താബിഈങ്ങൾ പറയും, തബഉ താബിഈങ്ങൾ പറയും. ഞാൻ എന്തിനാ പറയുന്നത്? മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങള് മദീനയിലേക്ക് സിയാറത്തിന് പോകാൻ തീരുമാനിച്ചു. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ? ഒരു ബൈത്ത് എഴുതി. ആരെ പറ്റി? മുത്തു മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, ആ ബൈത്ത് വല്ലാത്തൊരു ബൈത്താണ്. ആ ബൈത്ത് എഴുതി. ആ ബൈത്തിന്റെ വ്യാഖ്യാനം കേരളത്തിൽ എവിടെയെങ്കിലും പറയണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എല്ലാ വഹാബിയത്തുമായി തീരാനേ ഉള്ളൂ. എല്ലാം ഉണ്ടായി, എല്ലാ തവസ്സലും എല്ലാ ഇസ്തിഗാസയും. ആരുടെ വരിയ? ആരുടെ വരിയ? അബൂ ഹനീഫത്തെ നുഅ്മാൻ. സിയാറത്തിന് പോവാ ഹബീബായ നബിയെ. അവൻ തലേന്ന് എന്ത് ചെയ്ത്? ഒരു ബൈത്ത് എഴുതി ഉണ്ടാക്കി. റസൂലുള്ളാന്റെ മൗലൂദ് മദ്ഹ്. എന്നിട്ട് റൗളയിൽ കൊണ്ടുപോയി സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച്. അങ്ങനെ സിയാറത്തിന് പോയി. ആര്? അബൂ ഹനീഫ. ബൈത്ത് എഴുതിയതിനു ശേഷം നിങ്ങളിന്റെ കൂടെ അല്ലേ, മനസ്സിലാവണില്ലേ? അങ്ങനെ സിയാറത്തിന് പോയി. സിയാറത്തിന് പോയി മദീന പള്ളിയിൽ ഇരിക്കുകയാണ്. മദീന പള്ളിയിൽ കയറി ചെന്ന് നോക്കുമ്പോൾ ഒരു നഹീഫുൽ ബദനായ, ഒരു മിസ്കിനായ, ഒരു മുത്തദയ്യനായ ഒരു മനുഷ്യൻ, തീക്ഷണമായ കണ്ണുകളുള്ള ഹൈബത്തുള്ള ഒരു മനുഷ്യൻ ഇതേ ബൈത്ത് ചെല്ല. മനസ്സിലായില്ല? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഈ ബൈത്ത് ചെല്ല. ആര്? ഒരു മനുഷ്യൻ. അപ്പൊ അന്വേഷിച്ചു, അത് പള്ളിയിലെ മുഅദ്ദിന. ഏത് പള്ളിയിലെ? മദീന പള്ളിയിലെ മുഅദ്ദിൻ. ഇതേ ബൈത്ത്. അതായത് പോകുന്നതിന്റെ തലേ ദിവസം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങള് ഉണ്ടാക്കി റസൂലുള്ളാഹി റൗളയിൽ വെച്ച് ചെല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ബൈത്ത്. അവിടെ ചെന്നപ്പോ റൗളയുടെ മുന്നിൽ നിന്നിട്ട് മദീന പള്ളിയിൽ വെച്ച് ചെല്ല. ഒരാള് കണ്ടാ തന്നെ വലിയൊരു ഈമാനുള്ള മനുഷ്യൻ. അന്വേഷിച്ചപ്പോൾ പള്ളിയിലെ മുഅദ്ദിന. അപ്പൊ അവിടെ ഇങ്ങനെ പോയിരുന്നു, താൻ ഉണ്ടാക്കി വെച്ച ബൈത്ത് മുഅദ്ദിനിലൂടെ കേട്ടു. ആര്? ഒന്ന് പറയും മനുഷ്യന്മാര്, ആര്? അബൂ ഹനീഫ റളിയല്ലാഹുവനും. അജബൻ അജബ, കേട്ടോൻ അത്ഭുതപ്പെട്ടിരിക്കണ്ട, അത്ര നല്ല അൽഫാള. അബൂ ഹനീഫ തങ്ങളെ അജബായത് എന്തുകൊണ്ടാന്ന് അറിയോ? ഇത് എന്റെ വീത്ത, ഞാൻ പോരിനെ തലേന്നുണ്ടാക്കിയതാ. അപ്പോൾ ബൈത്ത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം മുഅദ്ദിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, അതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബാരിഹ ഫഖാല ഹദ അബിയാതുൻ അല്ലഫഹ വലദി അബൂ ഹനീഫ. നിന്റെ കുട്ടി അബൂ ഹനീഫ ഉണ്ടാക്കിയ ബൈത്ത് പഠിച്ചോ എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി റസൂലുള്ളാ എനിക്ക് ചൊല്ലിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എല്ലാ തവസ്സിലുണ്ട്, എല്ലാ ഇസ്തിഹാസിയുണ്ട്. കോഴിക്കോട് ടൗണാളിൽ എൻ്റെ ഒരു വ്യാഖ്യാനം പറയണമെന്ന് എനിക്ക് വലിയ കൊതിയുണ്ട്. ഇൻഷാ അല്ലാ അത് തീരാനുള്ള വഹാബിയത്തെ എവിടെ ഉള്ളൂ? അല്ലെങ്കിൽ കൊടുത്ത് വഹാബിയത്തിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ട്. അതിന് എണീറ്റ് നിൽക്കാൻ കഴിയില്ല, എണീറ്റ് നിൽക്കാൻ അതിന് കഴിയില്ല.
അത് ലായിലാ ഹൗലായി വലായിലാ ഹൗലായി എന്താണ് ചിന്തിക്ക്. ഓരോ താടിക്കാരനും ഓരോ മതഹബാണ്. രാവിലത്തെ മതഹബല്ല താടിക്കാരന്റെ ഉച്ചക്കുള്ള മതഹബ്, അതല്ല രാത്രിയുള്ള മതഹബ്. ഓരോരുത്തർക്കും ഓരോ മതഹബാണ്. ചിന്തിക്ക്, ചിന്തിക്കണം, ചിന്തിക്ക്. ഈ ബൈത്ത് നബി അംഗീകരിച്ചു. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവണില്ലേ? ഇത് എവിടെ ഉണ്ട്? എവിടെ ഇല്ലാത്ത ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ ആൽപിതായെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനവധി അനവധി താരിഖങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബു ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങള് മദീനയിൽ ചെല്ലുമ്പോൾ ഒരാൾ ഇതാ ബൈത്ത് ചൊല്ലുന്നു, സുബ്ഹാനല്ലാഹ്. മുഅദ്ദിൻ അന്വേഷിച്ചപ്പോ മുഅദ്ദിന അപ്പോൾ ചോദിച്ചു, എവിടുന്നാണ് മിനൈന വജത്താഹ, ഈ ബൈത്ത് നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, അതാനി റസൂലുള്ളാഹി അൽബാരിഹ, ഇന്നലെ രാത്രി മുത്തു നബി സ്വപ്നത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, സഹോദരാ ഞാൻ കുറച്ച് ബൈത്ത് ചൊല്ലിത്തരാ, അത് വേഗം പഠിച്ചോ. ഇത് എന്റെ കുഞ്ഞുമോനായ അബു ഹനീഫ എനിക്ക് സമർപ്പിക്കാൻ വേണ്ടി ചൊല്ലിയതാണ്. അത് കേട്ട് കരഞ്ഞു ആര്? അബു ഹനീഫ റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, അതായത് മദ്ഹ്, തവസ്സുല്, ഇസ്തിഗാസ, ഇനി എന്തല്ലാത്ത ഒന്നും ബാക്കില്ല. ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം. ചിലര് പറയുന്നുണ്ടല്ലോ മംഗൂസ് മൗലൂദില് അങ്ങനത്തെ തപസ്സിലുണ്ട്, ഇങ്ങനെ അതുകൊണ്ട് സുന്നികൾ ചെയ്യുന്ന കുഫറാണ് എന്ന ആദ്യം പറ, അബു ഹനീഫ ഗഫൂറാണ്. ചിന്തിക്ക്, കേട്ടിരിക്കുന്നത് ആരാ അംഗീകരിച്ചത്? പുണ്യ മുഹമ്മദ് മുസ്തഫ. ഹിജ്റ 608 ജനിക്കുകയും ഹിജ്റ 696 അലക്സാണ്ട്രയയിൽ വഫാത്താവുകയും ചെയ്ത ആളാണ് മഹാനായ ഇമാം ബുസൈദി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. നിങ്ങൾ ചിന്തിക്ക്, ബുർദ ഹിജ്റ 696 അവർ വഫാത്താവുന്നത്. ഇത് 15-ാം നൂറ്റാണ്ടാ, അവർ 7-ാം നൂറ്റാണ്ടാ. അപ്പൊ ബുർദ ഉണ്ടാക്കിയിട്ട് ഏകദേശം 800 കൊല്ലായി. നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? അതിനിടയിൽ വന്ന എല്ലാ മഹാന്മാരും ബുർദയിലിട്ടുണ്ട്. ഇപ്പൊ ചിലര് പറയാം, ബുർദ വഴിവിട്ട് പോയതുകൊണ്ട് ഞങ്ങൾ ചെല്ലുന്നില്ല. ഇനി ചെല്ലണ്ടടോ, ഇനി ചെല്ലണ്ട. നേതാവായ മൻസൂർ നഅ്മാനി പറഞ്ഞേ, അത് മൂഹിമും ശിർക്കായതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കൂല. നിങ്ങൾ അംഗീകരിക്കണ്ട, പക്ഷേ നിങ്ങളെ കുപ്പായ ഞങ്ങളും അംഗീകരിക്കൂല. അങ്ങാടിയിൽ തുണിഞ്ഞാൽ ഔറത്ത് കാണൂല എന്നല്ലാത്തൊരു ഉപകാരം അക്കുപ്പായം കൊണ്ടില്ല. അത് ഈമാന്റെ ഉപ്പായം അല്ല. വലിയ ഉപ്പായം ഉണ്ട്, ശരി തന്നെ. ഒരു കറ്റ കാര്യമുള്ള അക്കുപ്പായത്തുമേ, അങ്ങാടിയിലെങ്ങാനും തുണിയഞ്ഞു പോയാൽ പെട്ടെന്നൊന്നും പറി മനുഷ്യന്മാരെ ഔറത്ത് കാണൂല. തെപ്പിലേകാരന്റെ ഉപ്പായം കൊണ്ട് ആകെയുള്ള ഉപയോഗം അങ്ങാടിയിൽ തുണിഞ്ഞാൽ പെട്ടെന്ന് ഔറത്ത് കാണൂല എന്നത് മാത്രമാണ്. അരക്കായി നിങ്ങൾ പറ്റൂല. ഇപ്പൊ നിങ്ങളെ ഈറ്റില്ലം പോറ്റില്ലമായ തറവാട് നാട്ടുകാർ തന്നെ, വഹാബികൾ തന്നെ നിങ്ങളെ പുറത്താക്കി തള്ളി. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. ചില ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്, ചില ആളുകള് അവരെ ഒക്കെ എല്ലാവർക്കും ഒപ്പിച്ച് നടക്കണവരല്ലേ. ഒപ്പിച്ച് നടക്കലിന് അമ്മായി എന്നാ പറയാ, അതിന് സുന്നി എന്നല്ല പറയാ. സുന്നി എന്ന് പറഞ്ഞാൽ ഒപ്പിച്ച് നടക്കലല്ല. അവർക്ക് ഇപ്പൊ കുനൂത്തോന്നോടത്ത് കുനൂത്തോടും, കുനൂത്തോടാത്ത പള്ളിയാണെങ്കിൽ ഓടൂല. മലയാള കുത്തു വേണമെങ്കിൽ ആയിക്കോട്ടെ, അറബി കുത്തി വേണമെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾ നിസ്കരിക്കാൻ തരും. അങ്ങനെയാണെങ്കിൽ മുത്തനബിക്ക് അള്ളാഹു തആല ആദ്യം ഇറക്കി കൊടുക്കേണ്ടത് കുത്തിബ അലൈ യാ അയ്യുഹല്ല ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന. പറി കിതാബ മൗഖൂത്താത്ത്, നിസ്കാരം കൊണ്ടാ മനുഷ്യന്മാര് നന്നാവണമെങ്കിൽ. മനുഷ്യ ഒന്നാമത്തെ ഇസ്ലാമിൽ കടന്ന ആളല്ലേ ഖദീജ ബിവി, 50-ാമത്തെ വയസ്സിൽ മരിക്കണ നേരത്ത് നിസ്കാരം ഫർളായിട്ടില്ല.
നിസ്കാരം പറഞ്ഞിട്ടില്ല, നിസ്കാരം പറഞ്ഞിട്ടില്ല. ബൈത്തിസ്കരിക്കാരെ മറവീർ ആരെ ഖദീജ ബിബിയെ നിസ്കാരം അഞ്ചു വക്ത നിസ്കാരം പറഞ്ഞില്ല, അഞ്ചു വക്ത നിസ്കാരം പറഞ്ഞില്ല. ആര് മരിക്കുമ്പോ ഖദീജ ബിബി കുട്ടി നിസ്കാരാണ് മർമ്മമെങ്കിൽ എന്തേ അല്ലാഹു തആലക്ക് ഇസ്ലാമിലെ ഏറ്റവും വലിയ മഹദി അല്ലേ ആര്? കമൂല മിനൽ റിജാലി കസീറുന വലം യക്മുൽ മിനൽ നിസായി ഇല്ലാ സലാസ ഖദീജ ബിന്തു ഖുവൈലിദ് എന്ന് മുഹമ്മദ് മുസ്തഫ. ആണുങ്ങളിൽ പലരും പൂർണ്ണരായിട്ടുണ്ട്, പെണ്ണുങ്ങളിൽ മൂന്നാളെ പൂർണ്ണമായിട്ടുള്ളൂ. ഒന്നിന്റെ ഖദീജയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഖദീജ ബിവിക്ക് അഞ്ചോ നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്ത് വ്യവസ്ഥാപിതമായതും ഇല്ല. ഹജ്ജ് എങ്ങനെ ഹജ്ജ് ചെയ്യാ? ശിർക്കല്ലേ ഹജ്ജ് വ്യവസ്ഥാപിതമാകുന്നത്? മക്കാപത്രോട് കൂടെയല്ലേ? മനസ്സിലാവണ്ട പറഞ്ഞത് ഒന്നുമില്ല. മയച്ചത് മയ്യത്ത് സ്കെച്ചോ? ഇല്ല, നിസ്കാരം കൊണ്ടാണ് മനുഷ്യൻ. അതാണ് ഒന്നാമത്തെ ദാഅ്വത്ത് എങ്കിൽ, സുന്നിയായാലും വേണ്ടില്ല, മുജാഹിദായാലും വേണ്ടില്ല, നിങ്ങൾ നിസ്കരിക്കേ. അതാണ് എങ്കിൽ നിസ്കാരല്ലേ മനുഷ്യൻ ആദ്യം ഇറക്കേണ്ടത്? ഒന്നാം കൊല്ലം ഇറക്കിയില്ല, രണ്ടാം കൊല്ലം ഇറക്കിയില്ല, പത്താം കൊല്ലം ഇറക്കിയില്ല. ഖദീജ വിവാഹത്താകുമ്പോഴും നിസ്കാരം ഇറങ്ങിയിട്ടില്ല. എന്തേ അമലിയാത്ത ആകാശത്ത് അടിക്കാൻ കുട്ടിയിരുന്നു, അടിച്ചിട്ടില്ല. എന്തേ എന്റെ അല്ലാഹു തആല ഖദീജാവി മരിക്കണേന്റെ മുമ്പ് നിസ്കാരം ഇറക്കാഞ്ഞു, അമലിയാത്ത് അടിച്ചു കിട്ടിയില്ല. അങ്ങനെ ഉണ്ടല്ലോ, നമ്മള് സ്ഥാപനങ്ങളെ കലണ്ടർ ഒക്കെ കൊടുക്കും. ഞങ്ങളിപ്പോ ദാറുൽ ഖുർആന്റെ കലണ്ടർ ഒക്ടോബർ മാസമായ കൊടുക്കും. ചിലതൊക്കെ വലിയ തിരക്കുണ്ട്. നമ്മളല്ലാതെ അതിന്റെ പിന്നാലെ കുത്തി നടന്നിട്ടില്ലെങ്കിൽ അത് സെപ്റ്റംബറിലും അത് ഫെബ്രുവരിലൊന്നും കിട്ടും, ഡിസംബറിലും കിട്ടില്ല, അവസാനം ജനുവരിയിൽ പിന്നെ നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കൊടുത്തേക്കല. അങ്ങനെയാണ്. എന്തുകൊണ്ട്? ബുക്കിസ്റ്റാളിൽ തിരക്ക്, ആകാശത്തെ തെരഞ്ഞെടുപ്പിന്റെ വലിയ പ്രവർത്തനം നടക്കിയിരുന്നു, അതുകൊണ്ട് അമലിയാത്ത അടിച്ചു കിട്ടിയില്ല. എന്ത് മനുഷ്യ പറയുന്നത്? മനസ്സിലായോ പറഞ്ഞത്? നിസ്കാരമാണ് മർമ്മമെങ്കിൽ, നിസ്കാരം എങ്ങനെ കുട്ടി മർമ്മാവുക? അഫദൽ അമാലിൽ ബദനീയത്തി കുലിയ, അതിന് ബദനന്റെ മർമ്മല്ല, ബദനന്റെ മർമ്മല്ല. മർമ്മ എന്താ? റൂഹ്. ബദനന്താ? ബദനന്റെ കൂട്. വളരെ ചിന്തിക്കണം. അതൊക്കെ തനി സഫാഹത്ത്, വിട്ടിത്തരം, തനി വിട്ടിത്തരം, തനി വിട്ടിത്തരം. താടി നീട്ടിയവർക്ക് മുഴുവനും കൂടി കൂലിട്ടൊന്നും വിചാരിക്കണ്ട. താടി നീട്ടുന്നിട്ട് ചില താടിക്കൊന്നും കൂലി, ചില താടി പഠിച്ചാൽ ബാർബറിൽ ഷാപ്പിൽ ഒരു 100 രൂപ 50 രൂപ കൊണ്ടേ കൊടുക്കുമ്പോ അക്കുട്ടിയാക്ക ഒരു മുട്ടായി വാങ്ങാലോ, അതിനൊരു കൂലി കിട്ടും. ഈ മാറില്ലാതെ താടി വളർത്തിയിട്ട് എന്ത് കിട്ടും? മുഖത്ത് പേന് പാർക്കും, അല്ലാതെ എന്ത്? നിങ്ങൾ ചിന്തിക്കണം. താടി വളർത്തിയിട്ട് കിട്ടും എന്ന് വിചാരിക്കണ്ട. കാറൽ മാക്സിന് താടിയുണ്ട്, ഫെഡറിക് എംഗൽസിന് താടിയുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. ഹർക്കിഷൻ സിംഗ് സുർജിത്തിനെ ആലിമുൽ അല്ലാമയാകാൻ മാത്രം താടിയുണ്ട്. ഇന്ത്യ രണ്ട ഏറ്റവും വലിയ താടിക്കാരനാണ് ആര്? ഹർക്കിഷൻ സിംഗ് സുർജിത്ത്. താടി പലർക്കും ഉണ്ടാവും. താടി ഉണ്ടെന്ന് സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കണ്ട. അവിടെ നിന്റെ താടി കൊണ്ട് തലക്കണി ഉണ്ടാക്കണ പണിയൊന്നുമില്ല. അവിടെ രോമത്തിന്റെ തലക്കണി ഉണ്ടാക്കാൻ വേണ്ടിയല്ല താടി കടത്തണത്. ഈമാൻ ഉണ്ടായിട്ട് താടി ഉണ്ടാവണം. അള്ളാഹു തോഫീക്ക് തരട്ടെ. മിസറില് അസർ ഷെരീഫിലും പരിസരത്തും ആലിമീങ്ങൾ താടി വെട്ടി കുറക്കും. എന്തേ കള്ളന്മാരൊക്കെ പെരുന്താടിയാ. അലിജുമായൊക്കെ അടക്കം താടി കുറവാ. എന്തുകൊണ്ടാ അലിജുമായ ലോകത്തെ സുന്നത്തെ മാറ്റിന്റെ ആലിമീങ്ങളിൽ ഒരാളാണ് അലിജുമായ? അവിടെ മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങളിൽ വലിയ വലിയ പ്രധാനപ്പെട്ട ആലിമീങ്ങൾ താടി കുറച്ചു. എന്തുകൊണ്ട്? കള്ളന്മാർക്ക് മുഴുവനും ഇത്തരം താടിയാ. അവരാണ് ISIS. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. പിന്നെ കണ്ടാൽ തന്നെ ചിലർക്ക് മനസ്സിലാവില്ല ISIS ആയിരിക്കും. വളരെ ചിന്തിക്ക്. ഞാൻ താടി വിമർശിക്കല്ല, താടി നല്ലതാണ്, അള്ളാഹു അതിന്റെ കൂലി നമുക്ക് തരട്ടെ. അതിന് ആദ്യം വാജിബ് ഉണ്ടാവണ്ടേ? തലേക്കെട്ടണ കൂലി കിട്ടണമെങ്കിൽ ഔറത്ത് മറക്കണ്ടേ? തലേക്കെട്ടിണ കൂലി കിട്ടണമെങ്കിൽ ഔറത്ത് മറക്കണ്ടേ? മനുഷ്യന്മാര് ഒരുത്തൻ ഔറത്ത് മറച്ചില്ല, പിന്നെയോ തലേ കെട്ടിയാൽ അതിന് ഗുളിക കഴിഞ്ഞോണ്ടാണ് അതിന്റെ മേന. അതുകൊണ്ട് ചിന്തിക്കണം. ഇവിടെ ആരാ മൗലൂദ് ഓടിയത്? അസ്ഹാബ് റസൂലില്ല. ആരാ മൗലൂദ് ഓടിയത്? താബിഈങ്ങൾ. ആരാണ് മൗലിദ് ഓടിയത്? തബഊ താബിഈങ്ങൾ. ഷാഫി ഇമാമിന് മൗലിദ് ഉണ്ട്. ആരുടെ മൗലിദ്? സനാഉ റസൂലില്ലാ. അല്ലാഹു നമുക്ക് നാഫിഉൽ ഇൽമിനെ തരട്ടെ.
ഏത് നാട്ടിലെല്ലാം മുഅ്മിനീങ്ങൾ ഉണ്ടോ അവർക്കെല്ലാം സനാഉ റസൂലില്ലാ. ഒന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ചിന്തിക്കണം. ഇനി ഒന്ന് രണ്ടാമത്തെ ഒറ്റ പോയിന്റ് ഇങ്ങോട്ട് നോക്കി ഒറ്റ പോയിന്റ് അവസാനിപ്പിക്കാം. മൗലിദ് ഭംഗിയായി നടപ്പിലാക്കണം. എല്ലാ പൊരയിലും മൗലിദ് നടത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്ക, എന്താ മൗലിദ്? റുഖ്യത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖൽബാണ്. എന്ത് നതീജത്തുൽ മൗലിദ്? അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല ഉഷാറിലിരുന്നവർ അഞ്ച് മിനിറ്റ് നല്ല ഉഷാറിലിരിക്കൂലെ. എന്തിനും ഒരു ഒരു ലാഭമുണ്ട്. എന്താ മൗലിദിന്റെ ലാഭം? റുഖ്യത്തു റസൂലില്ലാഹി റുഖ്യത്തു ജമാലി റസൂലില്ലാഹി റുഖ്യത്തു ശീമത്തി റസൂലില്ലാഹി റുഖ്യത്തു അഖ്ലാഖി റസൂലില്ലാഹി ബിൽ ഖൽബി ബിഅയ്നിൽ ഖൽബി. ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് നബിയുടെ സൗന്ദര്യം കാണലാണ് മൗലിദു റസൂലില്ലാ. ഇതിന്റെ അസൽ എന്താ? ഹബീബായ റസൂലുള്ളാഹിയും സഹാബത്തും ഒരിക്കൽ ഒരു സദസ്സിലിരിക്കാം, നബിയും സഹാബത്തും. അപ്പോൾ മുത്തുനബി പറഞ്ഞു, സലാഹത്തുൻ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും. എനിക്ക് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യമാണ്. അപ്പൊ ആളുകൾക്ക് അതറിയാം കൂടിയേ. എന്താ മൂന്ന് കാര്യം? അത്വയിബു വന്നിസാഉ വഖുറത്തു ഐനീ ഫിസ്സലാ. നിങ്ങൾ ചിന്തിക്കണം, അതിന്റെ ലോജിക്കാണ് ഞാൻ പറയുന്നത്. എന്താ മൗലിദിന്റെ ലോജിക്ക്? എന്താ ഇവിടെ നോക്ക്, എന്താ മൗലിദിന്റെ ലോജിക്ക്? ഒരു ലാഭമുണ്ട് മൗലിദിന്, അത് ഏറ്റവും വലിയ ലാഭ. ആ ലാഭത്തിൽ നിന്ന് നിസ്കാരം ഉണ്ടായാൽ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കും. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഒരു സദസ്സിലിരിക്കാൻ നബിയും സഹാബത്തും റളിയല്ലാഹു അൻഹു മുത്തു മുഹമ്മദ് മുസ്തഫ റസൂള പറഞ്ഞു, എനിക്ക് മൂന്ന് കാര്യം ദുനിയാവിലെ ഏറ്റവും ഇഷ്ടമാണ്. അതെന്താണ് ഉപയോഗിച്ചു? അപ്പോൾ പറഞ്ഞു, അത്വീബു വന്നിസാഉ വഖുറത്തു ഐനീ ഫിസ്സലാ. എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യ. അത്വീബു, ഒന്ന് സുഗന്ധം. വന്നിസാഉ, എന്റെ ഭാര്യമാര്. വഖുറത്തു ഐനീ ഫിസ്സലാ, നിസ്കാരത്തിൽ കണ്ണുകുളിർക്കൽ. മനസ്സിലായില്ലേ? ഇതാണ് എന്റെ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഈ ദുനിയാവിൽ ഏറെ ഇഷ്ടം എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അബൂബക്കർ, അബൂബക്കറെ നിങ്ങൾക്ക് എന്താ ഇഷ്ടം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സലാഹത്തുൻ ഹുബ്ബിബ ഇലയ്യ മിന ദുനിയ, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം പറയ മൂന്ന് കാര്യമാണ്. ഫമാദ അയന്താ? അന്നളു ഇലാ വജ്ഹിക വജ്മഉൽ മാലി ലിൽ ഇൻഫാഖി അലൈക വതവസ്സലു ബിഖറാബതിക. ആര് പറഞ്ഞു? സിദ്ദീഖുൽ അക്ബർ. നബിയെ, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യമാണ്. ഒന്ന്, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുക. രണ്ട്, പണമുണ്ടാക്കിയിട്ട് അങ്ങേക്ക് തരുക. മൂന്ന്, അങ്ങയുടെ ഖറാബത്ത് കുടുംബത്തെ സേവിച്ച് അതിലൂടെ അങ്ങയുടെ സാമീപ്യം നേടുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നെന്താ? അന്നള്ളു ഇലാ വജ്ഹിക, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുക എന്ന് സയ്യിദുന സിദ്ദീഖ് നോട്ടത്തെ പറ്റി ചിന്തിക്ക്. ഒരു മനുഷ്യനെ കാണാനാണെങ്കിൽ ഒരു നോട്ടം മതിയല്ലോ. പെണ്ണ് കാണാന്നറിയും, പെണ്ണ് കാണാ ഇവിടല്ലേ? അല്ല, പെണ്ണ് കെട്ടലും കെട്ടിക്കലൊന്നും ഇവിടല്ലേ മനുഷ്യന്മാരെ? അതിൽ ആദ്യത്തെ ചടങ്ങ് എന്താ? പെണ്ണ് കാണാ. പെണ്ണ് കാണാം, ഒരുത്തം പോയി എളുപ്പം വന്ന്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയി, അല്ല ഡിഗ്രി ഒക്കെ പാസ്സായി, ജോലിയൊക്കെ കിട്ടി, പോയി പെണ്ണ് കാണാൻ ചെന്ന്, പെണ്ണിനെ അങ്ങനെ നോക്കി, പിന്നെ നോക്കി, പിന്നെ ഇരുന്നാൽ നെല്ലോലിനോട് പറയും, എങ്ങനെയെങ്കിലും അവനെ ഊളമ്പാറ കൊണ്ട് അടിമിച്ചാക്കി. മനസ്സിലായില്ല? കാണാനാണെങ്കിൽ എന്തേ നോട്ടം? അപ്പൊ കാണലല്ല ലക്ഷ്യം. നിങ്ങൾ എന്റെ കൂടെ ഇല്ല, കേവലം കാണലല്ല, പിന്നെന്താണത്? അതെന്താന്ന് ചോദിച്ചാൽ അതിങ്ങോട്ട് സ്വീകരിക്കല, എങ്ങോട്ട്? അതിന്റെ വീങ്ങ എങ്ങോട്ട്? കൽബിലേക്ക്. അതിനവസാനല്ല, അത് വെറും കാഴ്ചയല്ല, അതൊരു സ്വീകാര്യതയാണ്. അവിടെ നോക്കന്നെ, പിന്നെയും നോക്കന്നെ. വജിഹ് പ്രത്യേകിച്ച് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗമാണ് എന്ത്? വജിഹ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ പ്രാതിനിധ്യത്തിൽ ആയത്തിലും ഹദീസിലും വജിഹ് വന്നത്. വജ്ജഹ്തു വജിഹിയ ഫഖിം വജിഹക ലിദ്ദീനി ഹനീഫ. ആയത്തൊക്കെ അങ്ങനെ തന്നെയാണ്.
അങ്ങയുടെ ജമാൽ ഇങ്ങനെ കാണന്നെ, പിന്നെയും കാണന്നെ, പിന്നെയും കാണന്നെ. എന്താ സിദ്ദീഖ് ഇങ്ങക്ക് ഏറ്റവും ഇഷ്ടം? നിങ്ങളെ കാണന്നെ, കാണന്നെ, പിന്നെ കാണന്നെ, പിന്നെയും കാണന്നെ. മനസ്സിലായില്ല? അവർക്ക് മൗലിദ് എന്ന് പറഞ്ഞ റുഇയത്തു റസൂലില്ല, നിങ്ങളിന്റെ കൂടെ വരണം. നബിയുടെ കാലവും സ്ഥലവും അവരുടെ കാലവും സ്ഥലവും ഒന്നാകുമ്പോൾ അവർക്ക് നടക്കുന്നത് നമുക്ക്. നിങ്ങൾ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ ഇപ്പം അവസാനിപ്പിക്കും. ഞാൻ ഇതിൻ്റെ ലോജിക്ക് പറയാണ്, അള്ളാഹു തൗഫീക്ക് തരട്ടെ. മനസ്സിലായില്ല? നബിയുടെ കാലവും സ്ഥലവും പിന്നെ സ്വഹാബികളുടെ കാലവും സ്ഥലവും ഒന്നാകുമ്പോൾ ഈ ഏറ്റവും വലിയ ഇബാദത്ത് അവർക്ക് നടക്കും. ഏതാ ഏറ്റവും വലിയ ഇബാദത്ത്? റുഇയത്തു റസൂലില്ല, പിന്നെയും കാണാ, പിന്നെയും കാണാ. നമുക്ക് അത് നടക്കൂല. എന്തുകൊണ്ട്? നബിയുടെ കാലവും പറയേ നമ്മുടെ കാലവും തമ്മിൽ അകല. സ്ഥലം വേണമെങ്കിൽ ഒന്നാക്കാം, പക്ഷെ കാലം ഒന്നാക്കാൻ കഴിയില്ല. പിന്നെ എന്തേ ഉള്ളൂ? പിന്നെ ഒരൊറ്റ കാര്യം, അയിന് ചെയ്യാത്തത് സമ ചെയ്യും. അതുകൊണ്ടാണ് അയിനേക്കാൾ സമയിനെ മുന്തിച്ചത്, ഉദിനെ മുന്തിച്ചത്. ഫജഅൽനാഹു ബസീറൻ സമീഅൻ എന്നായത്തില്ല, ഫജഅൽനാഹു സമീഅൻ ബസീർ. എന്തുകൊണ്ട്? ഒരു മഹബൂബായ വസ്തുവിനെ ഒരാൾക്ക് ആവാഹിക്കാൻ രണ്ട് വഴിയാ. ഒന്ന് പറ ബസർ, ഒന്നോ സമഅ്. ബസറിന് ഭയങ്കര പരിധിയാ. എന്താ പരിധി? ഒരേ കാലം പറയ, ഒരേ സ്ഥലമായാൽ മാത്രമേ അയിനിലൂടെ കൽബ് ആവാഹിക്കുള്ളൂ. കാലം വ്യത്യാസപ്പെട്ടാൽ അയിനിലൂടെ കൽബ് സ്വീകരിക്കൂല. പിന്നെ എന്തേ വഴിയുള്ളൂ? അപ്പോൾ അക്സറു നാസിനും ആവാഹിക്കാനുള്ള മാധ്യമം എന്താണ്? സമാണ്. അതുകൊണ്ടാണ് ഫജഅൽനാഹു സമീഉം ബസീറാ. അപ്പോൾ മഹബൂബിനെ ആവാഹിക്കാം. അങ്ങനെ വരുമ്പോ ഒരു പ്രശ്നം വരും. എന്താ വരും? ഈ മഹബൂബിനെ സ്വീകരിക്കണമെങ്കിൽ ഇത് ഇതല്ലാത്തൊരു വഴി കാലം വ്യത്യാസപ്പെട്ടാൽ പറയും ഇല്ല. കാലം വ്യത്യാസപ്പെട്ടാൽ ഇല്ല. അപ്പോൾ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത്? ഇതിലേക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? രചന നടക്കണം, പാടണം, പറയണം. പണ്ട് പാടിയിലേ പറയില്ലേ ഉണ്ട്, അത് ഇത് നിറഞ്ഞപ്പോൾ ഇത് സ്വീകരിച്ചിട്ട് ഇതിലൂടെ പുറത്തു വന്നതാണ്. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. അവയിലേക്ക് നബിയെ കണ്ട് നിറഞ്ഞപ്പോൾ ആര് സ്വീകരിച്ചു? കൽബ്. കൽബിനെ സ്വീകരിച്ച ഇതിനാണ് തള്ളും. അതെന്നാ? അതാണ് വലമ്മൽ ഇലാഹു സുമ്മൻ നബീലസ്മിഹി. അവർ കാണാത്തോണ്ട് പറഞ്ഞല്ല, കണ്ട് നിറഞ്ഞു പറഞ്ഞ. നമ്മളോ കാണാനൊരു നിർവാഹവും ഇല്ല. അപ്പോൾ മഹബൂബിനെ ആവാഹിക്കൻ ആക്കാൻ നമുക്കൊരൊറ്റ വഴിയുള്ളൂ. എന്ത്? സമല്ലാത്തൊരു വഴിയില്ല. ആ പരിഹാരമാണ് ഇവിടെ ആര് ചെയ്തത്? മൗലിദുകള്. മൗലിദില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് മുത്ത റസൂലുള്ളാഹി തങ്ങളെ ദിക്റു എന്നോ വലിച്ചെറിയപ്പെടുമായിരുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത് നശിപ്പിക്കലാണ് യഹൂദിയത്തിന്റെ ലക്ഷ്യം. യഹൂദിയത്തിൽ നിന്ന് അച്ചാരം വാങ്ങിയവരാണ് എന്ത് ചെയ്യുന്നത്? മൗലിദിനെ തടയുന്നത്. ഈ പറഞ്ഞതിന് മറുപടി പറഞ്ഞാൽ ഇപ്പാണ് നിർത്തോടാ റഹ്മത്തുള്ള. ഇപ്പറഞ്ഞതിന് മറുപടി പറഞ്ഞാൽ, ഈ പറഞ്ഞതിനൊരു വഹാബി മറുപടി പറഞ്ഞാൽ ഇപ്പാണ് റഹ്മത്തുള്ള. എവിടുന്ന സനാ ഉള്ളത്? എന്താ സനാ? ഉനൈസയെ പ്രേമിച്ചു. ആര്? കൈസ്. അപ്പോൾ പിന്നെ കൈസിന് ഒരു പരിഹാരമല്ല, ഉനൈസയെ പുറത്തേക്ക് വിടൂല. പിന്നെ എന്റെ പരിഹാരം? പാട്ടുണ്ടാക്ക, പാടുക. പിന്നാട് പാടി ഖിഫ നബ്കി മിൻ ദിക്റ ഹബീബി വ മൻസിലി ബിസഖതിൽ വാ ബൈന ദഖൂലി ഫഹൗമലി ഫതൂലി ഹഫൽ മിഖറാതി ലം യഅഫ്ര സ്മുഹ ലിമാ നസജതഹ മിൻ ജനൂബി വ ശംഅലി തറ ബഹറൽ ആറാമി ഫീ അറസാതിഹ വ ഖിആനിഹ ക അന്നഹു ഹബ്ബു ഫുൽഫുലി അന്നി വദാത അൽബൈനി യൗമാ തഹമ്മലു ലദാ സമുറാതിൽ ഹൈ നാഖിഫു ഹമ്മലി വഖൂഫം ബിഹാ സഹബി അലയ്യ മതിയഹും യഖൂലുന ലാ തഹ്ലിക് അസവത ജമ്മലി. ഒഴുകി എന്താ പ്രേമം?
നിസ്കാരം നിസ്കാരം. പതിമൂന്നാമത്തെ കൊല്ലത്തിൽ വന്ന വാജിബ്, ഒന്നാം ദിവസത്തിൽ വന്ന വാജിബ്. ഈമാനോ ആദ്യം ഇസ്ലാമിൽ ഉണ്ടായ ഫിഖ്ഹിയായ മസല മഹബ്ബത്തു റസൂലില്ലാ സനാഉ റസൂലില്ലാ. നിങ്ങൾ ഇന്റെ കൂടെ വരണം, നിങ്ങൾ ഇന്റെ കൂടെ വന്നാലും വന്നിട്ടില്ലെങ്കിലും ഇത് കേൾപ്പിച്ചിട്ട് ഞങ്ങൾ വിടുവുള്ളൂ. ഇസ്ലാമിൽ ആദ്യത്തെ ഫിഖ്ഹിയായ മസല മൗലൂദാണ് അല്ല എന്ന് പറഞ്ഞാൽ പേര് റഹ്മത്തുള്ള മാറ്റും. ഇസ്ലാമിലെ ആദ്യത്തെ മസല, ഇസ്ലാമിലെ ആദ്യത്തെ മസല സനാഉ റസൂലില്ലാ. മല അങ്ങനെ ഇറങ്ങി വന്നു സയ്യിദ്ന മുത്തു മുഹമ്മദ് മുസ്തഫ. എന്നെ ആരോ പേടിപ്പിച്ചു, ഹശീതു അൻ അകൂന കാഹിനൻ, ഞാനൊരു ജ്യോത്സ്യനാവോ എന്നെനിക്ക് പേടിയാ. ഇനി അറ സൂറത്തൻ വാസ്മഉ സൗതൻ, ഒരു രൂപം കാണുക, ഒരു വാക്ക് കേൾക്കുക. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? മുത്തുനബി ആരോട്? ഖദീജയോട്. ഉടനെ മറുപടി എന്താ? ഇന്നക വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ, ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതഖ്രിൽ ലൈഫ വതസ്ബിറു അലാ നവായിബിൽ ഹഖ്. ഏ വഹാബി, എന്താ സാധനം? ഏ വഹാബി, എന്താ സാധനം? ഇതല്ലേ എന്ത്? ഇതല്ലേ എന്ത്? അന്ത തത്ലു ബൈനന തിൽക വാഖിബ കൽബുദു ബൽ വാശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. ഖദീജ ബിവി ആദ്യം ചെയ്തത് നബിയെ മദഹ് ചെയ്യലാണ്. നിങ്ങൾ ആരോ പേടിപ്പിച്ചോ, നമുക്കൊന്ന് പോയോക്ക, നിങ്ങൾ കുറച്ചു നേരം കടന്നോളി. ഇതല്ല, നിങ്ങൾ ഇന്റെ കൂടെ അല്ലേ, ഇല്ലെങ്കിൽ ഉണ്ടാക്കും, ഇതുണ്ടാകണം, ഇത് കേറണം. അവസാനത്തെ മസാലയല്ല മദഹ്, പിന്നെ ആദ്യത്തെ മസാല പഠിച്ചോ. ഉസ്താദിന്റെ പുരുത്തം വേണം, അന്തം വേണം, അന്തം. അത് അങ്ങാടി വാങ്ങിയാൽ കിട്ടൂല. ഇസ്ലാമിലെ ആദ്യത്തെ മസല മദ്ഹു റസൂലില്ലാ. ഇതല്ലാന്ന് നീ തെളിഞ്ഞാൽ തെളിയിച്ച പേര് ഞാൻ മാറ്റും, എന്റെ പേര് മാറ്റി തരാം. ഇസ്ലാമിലെ ആദ്യത്തെ മസല മദ്ഹു റസൂലില്ലാ. മനസ്സിലായില്ലേ പറഞ്ഞത്? ആര് മാദിഹത്തായി? മഹദിയായ ഖദീജ. അവ്വലു മൻ ദഖല ഫീ ദീനിൽ ഇസ്ലാം ബിത്തിഫാഖിൽ ഉമ്മ. ഈ സമുദായത്തിൽ ആദ്യത്തെ മുഅ്മിനത്താര പറ ആരാ? ഖദീജ ബീവി. എന്തുകൊണ്ട് കേറി? നിറഞ്ഞിട്ടുണ്ട് മദ്ഹ്. ആരുടെ? മുത്തുനബിയുടെ. ആദ്യം പറഞ്ഞ എന്താ? നമുക്ക് നിസ്കരിക്കാന്നല്ല, നമുക്ക് വറക്കനെടുത്ത് പോകാന്നല്ല, വേഗം എന്ത് ചെയ്ത് ബഹുമാനപ്പെട്ട ഇബ്നു സഅദ് തബഖാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. വേറെയും താരിഖിൽ കാണാം. ഇബ്നു ഹിഷാം സീറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ള വന്ന ഉടനെ തന്നെ മദ്ഹ് ചെയ്തു. ആര് പറ? ഖദീജ ബീവി. നെറ്റി തൊട്ട് നോക്കി, അപ്പോൾ പനിയുണ്ട്. അപ്പോൾ അകത്തേക്ക് കൊണ്ടുപോയി, തന്റെ മാർവിടത്തിലേക്ക് കൂട്ടിപ്പിടിച്ചു, അകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്ത്? പുതപ്പിട്ട് മൂടിക്കൊടുത്ത് ഭക്ഷണം ഉണ്ടാക്കി. റസൂള്ള വിശ്രമിച്ചു കിടന്നു, റസൂള്ളക്ക് ചെറിയ പനിയുണ്ട്. അതിനിടയിൽ കുപ്പായമിട്ട് ഓടി ആരടുത്തേക്ക്? വറക്കയുടെ അടുത്തേക്ക്. അക്കാലത്ത് വിവരസ്ഥനാണ് ആര്? വറക്ക. എന്നോട് വറക്കയോട് പോയി അന്വേഷിച്ച്, വറക്ക പറഞ്ഞു ഫദാലിക നാ മൂസല്ലദി അൻസലല്ലാഹു അലാ മൂസ. പേടിക്കണ്ട ഖദീജ, പെട്ടെന്ന് തിരിച്ചു വന്നു. അപ്പൊ റസൂള്ള ഉണർന്നിട്ടില്ല, പുതപ്പ് പൊന്തിച്ചു നോക്കി. അപ്പോൾ ലേശം പനി കുറഞ്ഞിട്ടുണ്ട്, കണ്ണു തുറന്നു. അപ്പോൾ എണീപ്പിച്ചു, ഭക്ഷണം മുക്കിക്കൊടുത്തു. ആർക്ക്? പറയേ. ഹബീബായ നബിക്ക്. പിന്നെ വറക്കയിൽ എടുത്തുകൊണ്ട് പോയി. ഇബ്നു ഹിഷാമിലുണ്ട്, ഇബ്നു സഅദിലുണ്ട്, എടുത്തോക്ക്. മനസ്സിലായോ പറഞ്ഞത്? ആദ്യം ചെയ്തത് നമുക്കൊന്ന് നിസ്കരിക്കാന്നല്ല, ആദ്യം നമുക്ക് വറക്കനെടുത്ത് പോകാന്നല്ല. ആദ്യം പറഞ്ഞു, നിങ്ങൾ നിറഞ്ഞ മനുഷ്യനല്ലേ, ഇന്നക ലതസിലുർ റഹ്മാ, എന്റെ മനുഷ്യ. ഇത് ഇസ്ലാമിലെ ആദ്യത്തെ മസലയാകാനുള്ള കാരണം എന്താ? പിൽക്കാലത്ത് മദഹിനെ എതിർക്കുന്ന വിഡ്ഢികൾ ഇവിടെ ഉണ്ടാകും, അവർക്ക് എക്കാലത്തെയും ജവാബായിട്ടാണ്. ആര് പറയുന്നത്? ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. എന്നെ കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. പിന്നെ അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹിലഹു. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമുക്ക് പോരാളി നന്നാക്കാൻ കഴിയൂല, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മൾ ഏതായാലും ഇത് വിടാൻ കരുതിയിട്ടില്ല, ഞങ്ങൾ സമസ്ത ഉണ്ടാക്കിയത് മൗലൂദ് ഉണ്ടാക്കാൻ തന്നെയാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ.
പിന്നെ നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ നിങ്ങൾ ഏതായാലും തിന്നാത്ത ആളുകളാണല്ലോ. അൽഹംദുലില്ല, നിങ്ങൾക്ക് പിന്നെ ബസ് കാറ്റടിക്കുന്ന സൈക്കിളിൽ കാറ്റടിക്കുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ജീവിച്ചു പോണത്. ജാതി വർത്താനൊന്നും പറയണ്ട, ഇവിടെ തിന്നലും തിന്നാതിരിക്കും. എല്ലാ വീടുകളിലും മൗലൂദ് ഉണ്ടാകണം. മൗലൂദ് ഉണ്ടെങ്കിൽ ഖദീജ ബിവി ആയി. ഖദീജ ബിവി ഷഹീദത്തു സബറ. എന്തിനാ ഷഹീദത്തായത്? ആവശ്യമില്ലാതെ പോയി. ബനു അസദിന്റെ കൂട്ടക്കാരെ ഉപരോധിച്ചിട്ടില്ല. ബനു ഹാഷിമിനെ ഉപരോധിച്ചുള്ളൂ. പിന്നെ പോകേണ്ട ആവശ്യം ഖദീജ ഇല്ല. മുസ്തഫ നബി എന്നെ പറഞ്ഞു, ഖദീജ ഞങ്ങൾ വരണ്ട, പിന്നെ എന്നെ പോയി ഹബ്ബ് നിറഞ്ഞടക്ക. ആരോടുള്ള ഹബീബ നബിയോട്? സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹബ്ബത്ത് നബിയെ പറ്റി പറഞ്ഞ 100 നാവ ആർക്ക്? ഖദീജ ബിവിക്ക്. തിരിച്ചു അങ്ങനെ തന്നെയല്ലേ? ആയിഷത്തു ലമ്മ ദഅത്ത് അഫ്ളലിയത്ത് തഗയ്യറ വജ്ഹുൽ മുസ്തഫ. ഒരിക്കൽ ആയിഷ ബിവി പറഞ്ഞിട്ടുണ്ട്, നബിയുടെ ഭാര്യമാരിൽ ഏറ്റവും ഉത്തമ ഞാനാണ്. ഫതഗയ്യറ വജ്ഹുൽ മുസ്തഫ ഭാര്യമാരെ കൂട്ടത്തിൽ ഉത്തമ വനിത ഞാനാണെന്ന് ആര് പറഞ്ഞു? ഒരിക്കൽ ആയിഷ ബിവി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തിന് കോലം കണ്ട് മാറി. പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ നബിയുടെ ദേഷ്യം അടങ്ങിയാൽ ഇനി മേലാൻ ഞാൻ പറയൂല. എന്തേ അതിന് മാത്രം മഹബ്ബത്തും ഫനാവും നിറഞ്ഞു കിടക്കാണ്. ആർക്ക്? ഖദീജ ബിവിക്ക്. അല്ലാ, ഇസ്ലാമിലേക്ക് ആദ്യം വന്നത് ഖദീജയാണ്. എന്തുകൊണ്ട് വന്നു? ബിഫനായി റസൂലില്ലാ. മക്ക ഫത്ഹ്, ഇസ്ലാം മക്ക പിടിച്ചടക്കിയപ്പോൾ ഹബീബായ റസൂലുള്ള പറഞ്ഞു, തൻ്റെ കൊടിക്കാരനോട് പറഞ്ഞു, കൊടി കൊണ്ടുപോയി ഖദീജ ബിവിയുടെ ഖബറിന്റെ തൊട്ടടുത്ത് വെക്ക്. ഇസ്ലാമിലെ കൊടി നാട്ടിയത് ഖദീജ മനസ്സിലായില്ല. മക്ക ഫത്ഹ് സ്ഥാപിച്ചപ്പോൾ ഖദീജ ബിവിയുടെ ഖബറിന്റെ തലക്കപ്പുറത്താണ് എന്ത് നാട്ടിയത്? പറയും കൊടി നാട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടി നാട്ടാൻ വന്നവനെ തടഞ്ഞു. ഇവിടെയാണോ നാട്ടാൻ പറഞ്ഞേ? അതെ, ഇവിടെ തന്നെ. ഇവിടെ കൊടി നാട്ടാനാണ് മുസ്തഫ നബി പറഞ്ഞത്. എന്നല്ല, മുസ്തഫ നബി വരുന്നത് വരെ നീ അവിടുന്ന് പോകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഹബീബ നബി വന്നു. ചില്ലറ ദിവസം റസൂലുള്ള താം ജീവിച്ചു. അന്നെല്ലാം ഹജൂനിൽ മഹദിയായ അഥവാ ഇന്നത്തെ ജന്നത്തുൽ മുഹല്ലയിൽ, മനസ്സിലായില്ലേ? അവിടെയാ കൊടി നാട്ടിയത്. അവിടെ പാർത്തു ആര്? ഹബീബായ റസൂലുള്ള. എന്തുകൊണ്ട്? മഹബ്ബത്തും സനാവും നിറഞ്ഞ പെണ്ണാണ് ആര്? ഖദീജ. തിരിച്ചു അങ്ങനെ തന്നെയാ, തിരിച്ചു അങ്ങനെ തന്നെയാ. നബിയെ പ്രശംസിച്ച് ഇസ്ലാമിൽ കൂടിയ ആളാണ് ആര്? ഖദീജ ബിവി. പിൽക്കാലത്ത് ഇതാ വലിബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നാൽ സഹാബികൾ മെല്ലെ മെല്ലെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? യബ്തതി ബിസനാഇ ഖദീജ. ഖദീജ ബിവിയെ പറ്റി മദ്ഹ അങ്ങനെ പറയും. ഫയതബസ്സമു റസൂലുള്ളാഹി. അപ്പൊ നബി അങ്ങനെ കാണിച്ചിരിക്കും. അങ്ങോട്ടും പ്രശംസ പറ. ദീന് അതന്നെ ദീന്. ആ ഖദീജ ബിവിയുടെ പ്രശംസയാണ് എന്ത്? നബിക്ക് മാത്രല്ല എല്ലാരും പ്രശംസിക്കാം. ആ മാർഗം നബി എന്നെ കാണിച്ചു. അതന്നെയാണ് മുഹിദ്ദീൻ മാല, അതന്നെയാണ് റിഫായി മാല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ആവോ ഖദീജ ബിവി നബിയാണോ? പിന്നാരാ? മഹദി അല്ലേ? നബിയെ മാത്രല്ല പ്രശംസിക്ക, ഖദീജ ബിവി നബിയെ പ്രശംസിച്ചു. നബി ആരെ പ്രശംസിച്ചു എന്നല്ല. അടുത്തേക്ക് ഖദീജ ബിയെ പ്രശംസിച്ച് ഇങ്ങനെ വരികയാണെങ്കിൽ നബി മിണ്ടൂല. ഭയങ്കര ധൃതിയിൽ ആ കാര്യം നിർവഹിച്ചു കൊടുക്കും. സഹാബികൾക്ക് അറിയാം, ഒരാളെ കാര്യത്തിൽ നബി വല്ലാതെ ഓടുന്ന കണ്ടാൽ അയാൾ ഒന്നിക്കൽ ഖദീജ ബിവിയെ അടുത്ത ആളായിരിക്കും, അല്ലെങ്കിൽ ഖദീജ ബിയെ പ്രശംസിച്ചിട്ടുണ്ടാവും. നബി ഇങ്ങോട്ട് പ്രശംസിച്ചു, നബിയെ ഖദീജ ബിവി പ്രശംസിച്ചു. ഖദീജ ബിവിയെ പറ നബി പ്രശംസിച്ചു. അപ്പൊ ലോകത്തുള്ള എല്ലാ മഹാന്മാരെയും പ്രശംസിക്ക. അതിന്നാണ് മഹിദ്യമാരുണ്ടായത്, അതിനാണ് ഇഫായിമാരുണ്ടായത്, അതിനാണ് മഞ്ഞക്കുളമാരുണ്ടായത്, അതിനാണ് മമ്പറന്മാരുണ്ടായത്, അതിനാണ് ശംസുലേമന്റെ മാല ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുക. അതൊന്നുമല്ലാത്ത കുറച്ച് മാല ചിലരുണ്ടാക്കും. എന്ത്? ഉള്ള ബിദഅത്തിന്റെ കക്ഷികൾക്കെല്ലാം കൊല്ലം കൊല്ലം ഇവര് അനുസ്മരണം നടത്തും. വെളിയങ്കോട് ഉമ്മറു പോലെ ഇവിടെ അനുസ്മരണം നടത്തും. അയാളാരാ? എല്ലാ മൗലൂദ് ഇല്ലാതാക്കിയാൾ. എന്നിട്ട് അയാളെ മൗലൂദ് ഇവരുണ്ടാക്കും. അതിന് ഇവർക്ക് ഒരു വേജാറില്ല, അതിലൊരു വേജാറില്ല. ചിന്തിക്കണം. ഇതൊക്കെ അടിത്തറ വിട്ടുപോയതാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ.
ചിന്തിക്ക്. അതുകൊണ്ട് മഹാന്മാരെ പിൻപറ്റുക. നമ്മുടെ കഴിഞ്ഞവരൊക്കെ അങ്ങനെ തന്നെയാണ്. ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ഷറഹ് എഴുതിയിട്ടുണ്ട് മംഗൂസ് മൗലൂദിന്. ആരാ കണ്യത്തിന്റെ ഉസ്താദ്? അള്ളാഹു ഒരു ദറജേറ്റി കൊടുക്കട്ടെ. കണ്യത്തോ മരിക്കുന്നവരെ മൗലൂദോടി ജീവിച്ചു. ഷംസുൽ ഉലമയോ മൗലൂദ് ഓതിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. കെ ടി മാൻ മുസ്ലിയാർ മൗലൂദ് ഓതിയിട്ടുണ്ട്, പറയേ എഴുതിയിട്ടുണ്ട്. ബാബക്ക് തങ്ങളോ മരിക്കുന്നതിന്റെ അവസാനത്തെ ഹജ്ജിന് പോയപ്പോൾ പോലും മൗലൂദ് ഓതിയത് മംഗൂസും ഷറഫല്ലനാമയും ഓതിയിട്ട് സിറാഖൽ ബദറു അലൈനാ ഫഖ്താഫത് മിൻഹുൽ ബുദൂറു മിസ്ലാഹു അറഅയ്നാ ഖത്തുയാ വജ്ഹാ സൂറൂരി അനബി. ഇത് അവിടുത്തെ കൊയിലാണ്ടിയിലെ ബാഫഖി മൻസിൽ വെച്ച് അവസാനത്തെ ഹജ്ജിന് പോയപ്പോഴും മംഗൂസും ഷറഫല്ലനാമയും ചൊല്ലിയിട്ട് ആണ് അവസാനത്തെ ഹജ്ജിന് പോകുന്നത്. 1972 ആ ഹജ്ജിന് പോയപ്പോൾ പങ്കെടുത്ത ആളുകൾ ഇന്ന് കൊയിലാണ്ടിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവിടെ മൊല്ലാക്കുണ്ട്. ആ മൊല്ലാക്ക കാണുമ്പോ കാണുമ്പോ എന്നോട് പറയും, അവസാനത്തെ യാത്രയപ്പിൽ ഞാൻ കൂടിയിട്ടുണ്ട്, അന്ന് മൗലൂദ് ഞാൻ ചൊല്ലിയ ആളാണ്. മനസ്സിലായില്ല, ആ മൗലൂദാണ് ശിർക്ക് എന്നിപ്പോൾ ചില ആളുകൾ പറയുന്നത്. അപ്പോൾ ശിർക്കിന്റെ പ്രചാരകൻ ആരാണ്? ഒന്ന് ബാഫക്കിട്ടങ്ങൾ. എന്നിട്ട് എവിടെ മരിച്ച്? മക്കയിൽ. എത്ര ആളാ മയ്യത്ത് സ്മരിച്ച്? 30 ലക്ഷം. എവിടെ മറവീത്? ഖദീജ വീട്ടടുത്ത്. അപ്പോൾ ഗുളിക കഴിഞ്ഞത് ആർക്കാ? ചിന്തിക്കണം, ഞാൻ അവസാനിപ്പിക്കണം. അതുകൊണ്ട് മനുഷ്യന്മാരെ, സ്വാലിഹിങ്ങൾ നടപടിയാണ് മൗലൂദ്. അത് ബാഫക്കത്തങ്ങൾ മരണം വരെ ഓടി, പൂക്കോയത്തങ്ങൾ മരണം വരെ ഓടി. ഇതാ ബഹുമാനപ്പെട്ട സുന്നിവന സംഘം ഇക്കൊല്ലത്തെ മൗലൂദ് തുടങ്ങാൻ തീരുമാനിച്ചതേതാ? കേരളത്തിലെ ആയിരക്കണക്കിന് മഹല്ലുകൾക്ക് കാളിയായ ഉമ്മത്തിന്റെ നേതാവായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ വീട്ടിൽ സഫറിന്റെ അവസാനത്തെ ദിവസം ഉദ്ഘാടനം ചെയ്യും ഈ കൊല്ലത്തെ റബീഉൽ അവലിന്റെ മൗലൂദ്. മനസ്സിലായോ? മുസ്തഫ നബിയുടെ 38-ാമത്തെ പേരക്കുട്ടി കേരളത്തിലെ ആയിരക്കണക്കായ മഹല്ലുകൾക്ക് കാളി കഴിഞ്ഞല്ലോ. അതും അങ്ങനെ തന്നെ 2009 വരെ ആ തുടങ്ങിയിരുന്നത് ശിഹാബ് തങ്ങളെ വീട്ടുമുറ്റത്ത്. മനസ്സിലായോ? അവരാരായിരുന്നു ഈ ഉമ്മത്തിന്റെ നെടുനായകൻ. ഇപ്പോൾ ആര്? ബഹുമാനപ്പെട്ട ഹൈദർ തങ്ങള്. ഇവരൊക്കെ മൗലൂദ് കൊണ്ട് നരകത്ത് പോവാണെങ്കിൽ പേടിക്കണ്ട, കുറച്ച് ആളുണ്ടോ? തൃപ്പഞ്ചിമ അത്തിപ്പറ്റ വൈദ്യകുട്ടി മുസ്ലിയാരോ കൂടെ ഒരുപാട് സ്ഥലത്ത് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ഭക്ഷണത്തിന് കൂടുകയാണെങ്കിൽ പോലും ആ നമ്മുടെ 90-ാം വാർഷികം നടക്കുന്ന സമയത്ത് ആലപ്പുഴ ഒരു വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ വീട്ടിൽ പോയി, ആ വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുക ഒരു മിനിറ്റ്. അപ്പോൾ പിന്നെ ഭക്ഷണം എടുത്തു വെക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത്തിപ്പറ്റ സ്ഥാദ് പറഞ്ഞു, ഭക്ഷണം ഉണ്ടെങ്കിൽ മൗലൂദ് തോന്നണം എന്ന് പറഞ്ഞു. അപ്പോൾ ആരോ മൗലൂദിൻ്റെ ഏട് കൊണ്ടുവന്നു ഒരു ഹദീസ് മൗലൂദോടി. പുറത്ത് സമ്മേളനം നടത്തുക, പുറത്ത് സമ്മേളനം നടക്കുക, അപ്പുറത്ത് ഭക്ഷണം എന്ന് പറഞ്ഞപ്പോഴത്തേ മൗലൂദോന്നു. ഒറ്റ ഹദീസ് ഓടി, അതിൻ്റെ അന്തത്വത്തിലോ ആ 7 വരിയോ അതിൻ്റെ ജവാബും ചൊല്ലി എന്നാ ഭക്ഷണം വെച്ചോളിന്നാണ് ഭക്ഷണം കഴിച്ചു. അതിന് മുമ്പ് ഞാൻ അവസാനം പങ്കെടുത്ത പരിപാടി പാലക്കാട് ജില്ലയില. പാലക്കാട് ജില്ലയിൽ ധൃതിപ്പെട്ട് പരിപാടി തുടങ്ങാൻ നേരം വൈകി, ഭക്ഷണം തൊക്കണം എന്ന് പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പൊ പറഞ്ഞ് ഭക്ഷണം വെക്കുകയാണെങ്കിൽ മൗലൂദോന്നു. അങ്ങനെ ഒരു ഹദീസ് മൗലൂദ് ഓടി, അതിന് ജവാബും ചൊല്ലി, ഭക്ഷണം കഴിച്ചു, പിന്നെ പരിപാടി തുടങ്ങി. അലി ലാഷിമിയോടുകൂടെ ഞാൻ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാര് അലി ലാഷിമിയോടുകൂടെ പങ്കെടുത്ത ഒരു പരിപാടി ഞാനും ഉണ്ട്. അങ്ങനെ ഒരു അറബി വീട്ടിലേക്ക് ഞങ്ങൾ ഭക്ഷണത്തിന് കൊണ്ടുപോയി. അതൊരു 4-5 കൊല്ലം മുമ്പാണ്. അങ്ങനെ എന്ത് ചെയ്ത് ഭക്ഷണം എടുത്തു വെക്കണം എന്ന് പറഞ്ഞപ്പോ അലി ലാഷിമി പറഞ്ഞ് ഭക്ഷണം എടുത്തു വെക്കണമെങ്കിൽ മൗലൂദ് ഓണം പറഞ്ഞു. അങ്ങനെ ബർസഞ്ചി മൗലൂദിന്റെ ഏട് ആ വീട്ടുകാരൻ കൊണ്ടുവന്ന്. അങ്ങനെ ബർസഞ്ചി മൗലൂദ് ഓടി, അലി ലാഷിമി ഓടി, ആലിഗുഡ്സാവ് ഓടി, ഞങ്ങളൊക്കെ ജവാബ് ചൊല്ലി കഴിഞ്ഞ് അലി ലാഷിമി ദുആ ചെയ്ത് പിന്നെ ഭക്ഷണം വെച്ചു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഫാത്തി ഓടി, ആ ഫാത്തി ആലിഗുഡ്സാവിനെ കൊണ്ട് ദുആർപ്പിച്ചു. അപ്പൊ ഇറങ്ങാൻ പുറപ്പെട്ടപ്പോ ഇനി പെരിയ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആലിഗുഡ്സാവിനോട് പറഞ്ഞേ, ഉസ്താദേ അലി ലാഷിമിന്റെ കയ്യിൽ നിന്ന് ആ ബർസഞ്ചി മൗലൂദിന്റെ ഏട് എനിക്ക് കിട്ടാനൊരു പൂടിയുണ്ട്, അതുകൊണ്ട് അത് എനിക്കൊന്ന് തരുമെന്നൊന്ന് ചോദിക്കുന്നതാണ്. അങ്ങനെ ആലിഗുഡ്സാബ് എന്റെ കൈ പിടിച്ചു പോയി അലി ലാഷിമിയോട് പറഞ്ഞ്, നമ്മളെ നാട്ടിലൊരു ദീനി പ്രവർത്തകനാണ്, ആ മൗലൂദിന്റെ ഏട് ഞങ്ങളെ കൈ കൊണ്ട് കിട്ടണമെന്ന് ആ മൂപ്പർക്ക് ആഗ്രഹമുണ്ട് എന്നാണ്. അപ്പോൾ അലി ലാഷിമി പറഞ്ഞു, എൻ്റെതല്ലോ, UAE യിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ആര്?
മനസ്സിലായില്ലേ അലി ഹാഷിമി? അദ്ദേഹം പറഞ്ഞു എന്താ അല്ല, നമുക്ക് ഈ പുരക്കാരോട് ചോദിക്കാം. അങ്ങനെ പുരക്കാരനെ വിളിച്ച് അങ്ങനെ പറഞ്ഞു, ഈ കുട്ടിക്ക് ഈ കിതാബ് കൊടുത്തിട്ടോന്ന് ആഗ്രഹമുണ്ട്, കൊടുത്തോളെ അന്വേഷിച്ചു. ആ കൊടുക്കാറുണ്ട്. അങ്ങനെ അലി ഹാഷിമി ബർസഞ്ചി മൗലിദ് അതിന്റെ പ്രതിയിൽ മിൻ സുമൈമി ഖൽബി ഹദിയത്തു മിന്നി എന്ന് പറഞ്ഞ് എഴുതി, എന്റെ പേരെഴുതി, എനിക്ക് ഹദിയായി തന്ന ബർസഞ്ചി മൗലിദ് എന്റെ പുരയിലുണ്ട്. ചിന്തിക്കുക, എല്ലാവരും ലോകരാജ്യം മുഴുവൻ എല്ലാ അലിമീങ്ങളും എല്ലാ മുത്തക്കീങ്ങളും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇതിൽ നിന്ന് നമ്മളും മാറി നിൽക്കരുത്. ഇതിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി 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 പറ്റ പിടിച്ച കിട്ടാതെയാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ഖദീജ ബിബിയോട് തുടർന്നു. എന്തൊരു കാര്യം, മധു കൊണ്ട് തുടങ്ങി. ബി മദ്ഹി റസൂലില്ലാ, യാത്ര പോവാണെങ്കിൽ ഒരു മൗലിദ് ഓതും. ഖദീജ ബിബിയുടെ ഒന്നാം തുടക്കം ബി മദ്ഹി റസൂലില്ലാ, ഉറക്കം പറ ബി മദ്ഹി റസൂലില്ലാ. നമ്മളും അങ്ങനെ തന്നെ. നാളെ വിത്തിറക്കുകയാണെങ്കിൽ എന്റെ വല്ലിപ്പ മൂത്തേരത്തെ കർഷകനാ, നാളെ വിത്തിറക്കുകയാണെങ്കിൽ ഇന്ന് മൗലിദോടും. ഒരു ബീര മൊല്ലാക്കാൻ തന്നെ മൊല്ലാക്കണ്ടായിരുന്നു, ആ മൊല്ലാക്കാനെ വിളിക്കും. എന്നിട്ട് മൗലിദോടും, നാളെ വിത്തിറക്ക. മനസ്സിലായില്ല? നാളെ വിറക്കാൻ പോവാ. ഒരു കൊല്ലത്തെ ആദ്യത്തെ കൃഷി ഇറക്കുന്നതേ മുമ്പേ എന്ത് ചെയ്യും? മൗലിദോടും. കൊയ്ത് കഴിഞ്ഞ് പുന്നല്ലെടുത്താൽ ആ പുന്നല്ലോണ്ട് ഭക്ഷണം ഉണ്ടാക്കും. മൗലിദോടും. ഇതാ ഇതൊക്കെ അറിയുന്ന ആളുകളാണ്. പീണ്ണിനെ പോലത്തെ അവരൊക്കെ ഇതൊക്കെ പരിചയമുള്ള ആളുകളല്ലേ. യാത്ര പോവാണെങ്കിൽ മൗലിദോടും. ഒരു കാര്യം, ഒരു പെണ്ണിനെ കാണാൻ പോവാണെങ്കിൽ മൗലിദോടും. തിരിച്ചു വന്നാൽ, ഒരു വീട് ഉണ്ടാക്കിയാൽ, കട്ടില വെച്ചാൽ, ഏത് കാര്യവും ബിസ്മില്ലാഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തും. അതുകൊണ്ട് ഒന്നാമത്തെ ദിവസം തന്നെ ദീൻ ഉദ്ഘാടനം ചെയ്ത നമസ്കാരം കൊണ്ടും നോമ്പുമല്ല, ബിമദ്ഹി റസൂലില്ലാഹി അല്ല എന്ന് വഹാബി തെളിയിച്ചാൽ ഈ പണി റഹ്മത്തുള്ള അവസാനിപ്പിക്കും. ഒന്നാം ദിവസം ഇസ്ലാം തുടങ്ങിയിട്ടുള്ളത് ബിമദ്ഹി റസൂലില്ലാ. പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? അഞ്ച് വഖത്ത്. അപ്പോൾ മദ്ഹ് എന്നാൽ ഇസ്ലാമിലെ ആദ്യത്തെ സ്റ്റോൺ ആണ്, ഫസ്റ്റ് സ്റ്റോൺ ആണ്. അത് നാം പോയാൽ എല്ലാം കഴിയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാര്യങ്ങളൊക്കെ യഥാവിധി മനസ്സിലാക്കണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഒന്നോ ഒരു മണിക്കൂർ പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നിങ്ങളൊക്കെ ഇരുന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. നീണ്ടുപോയതിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾ പോകാത്തത് കൊണ്ടാണ് നീണ്ടുപോയത് എന്നും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ക്ഷമിക്കണം, നീട്ടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാര്യങ്ങളെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി തള്ളിയാൽ പുരയിലുള്ള പെണ്ണുങ്ങൾ ഇറങ്ങി ഓടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പുരയിൽ മൗലിദ് നടന്നാൽ ആ പുരയിൽ ഈമാൻ ഉണ്ടാവും. പള്ളിയിലും മദ്രസയിലും മാത്രം മൗലിദ് നടന്നേ പോരാ. റബീഉൽ അവൽ 1 മുതൽ 12 വരെയും അല്ലെങ്കിൽ 30 വരെയും എല്ലാ വീടുകളിലും മൗലിദ് നടത്താൻ ശ്രമിക്കണം. ഒരു ദിവസം ഒരു മൗലിദ് നമ്മളൊരു ഭക്ഷണം കൊടുത്ത് തന്നെ വീട്ടിൽ ചെറുതായിട്ടെങ്കിലും നടത്തണം. എന്തുകൊണ്ട്? ആ ഭക്ഷണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. എന്തുകൊണ്ട്? ആ ഭക്ഷണത്തിൽ സനാഉ മുഹമ്മദിൻ, അതിനേക്കാൾ വലിയ സംഗതിയില്ല. റസൂലുള്ളാഹിയുടെ പേര് തന്നെ മുഹമ്മദ് ആയത് അഹഖു അയ്യുഹമ്മദ ഫഹുവ മുഹമ്മദ്. അപ്പൊ പേരെന്നെ മൗലിദ് ഓതണം. നബിയുടെ പേരെന്നെ എന്താ അഹഖു അയ്യുഹമ്മദ, പ്രശംസിക്കപ്പെടാൻ ഏറ്റവും യോഗ്യൻ. ഫഹുവ മുഹമ്മദ് അസ്ബഖു മിൻ ഖൽഖിഹി ബിൽഹംദിലില്ലാ ഫഹുവ അഹമ്മദ്. അല്ലാഹുവിനെ ആദ്യം സ്തുതിച്ചത് നൂറ് മുഹമ്മദ, അപ്പോൾ അഹമ്മദായി. അതുകൊണ്ട് ഏറ്റവും ജനങ്ങൾ പ്രശംസിക്കപ്പെടേണ്ട ആളാ, അപ്പോൾ മുഹമ്മദുമായി. മനസ്സിലായില്ല? രണ്ടും രണ്ടാ. അള്ളാഹനെ ആദ്യം പ്രശംസിച്ചത് കൊണ്ട് റസൂലുള്ള ആരായി? പറ അഹമ്മദായി. ലോകരെല്ലാം പ്രശംസിക്കേണ്ട ആളാ, അതുകൊണ്ട് ആരുമായി? അപ്പൊ അഹമ്മദിയത്ത് നബിക്ക, മുഹമ്മദിയത്ത് നമ്മക്ക. ഒരാൾ നബിയെ പ്രശംസിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് നബി ആരാവൂല? മുഹമ്മദാവൂല. അഹമ്മദാകാൻ നമുക്ക് കഴിയില്ല, ആക്കാനും കഴിയില്ല. അത് നബിയുടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു കാര്യങ്ങളൊക്കെ യഥാവിധി മനസ്സിലാക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസിന് അള്ളാഹു എല്ലാ ബറക്കത്തും എല്ലാ ഖൈറും നൽകട്ടെ. എല്ലാ വീടുകളും അള്ളാഹു തആല മദ്ഹ് കൊണ്ടും സനാഉ കൊണ്ടും അള്ളാഹു തആല നിറച്ചു തരട്ടെ. ഇതിൽ നിന്നൊരു ഈമാനികമായ നേട്ടവും അള്ളാഹു നൽകട്ടെ. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.